ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാട് പ്രാർത്ഥന കഴിഞ്ഞ് അകത്തളത്തിൽ എത്തിയിട്ടുണ്ട്. കുംഭം 17 അദ്ദേഹത്തിന്റെ വേളിയാണ്. അതുകൊണ്ട് ഇപ്പോ ഒരു ദൂരയാത്രക്ക് തയ്യാറാവൂന്ന് നിശ്ചയില്ല. സാധാരണ ഇത്തരം കാര്യങ്ങളുമായി ആര് വന്നാലും നിരാശപ്പെടുത്തി മടക്കി അയക്കാറില്ല. അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുള്ളൂ യക്ഷവീടെ കുറിച്ചൊക്കെ. വിശ്വസിക്കാത്ത തരമില്ല, അനുഭവങ്ങൾ അങ്ങനെയല്ലേ. യൗവനം പോലും പിന്നിടാത്ത എത്രയെത്ര നമ്പൂരി ചെറുപ്പക്കാരാ അപമൃത്യുവിന് ഇരയായിരിക്കുന്നത്. 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്തൊന്ന് വന്നിട്ടുണ്ട്. കുടജാദ്രിയിൽ വന്ന് തൊഴാനായിരുന്നു. ആ ഭാഗത്ത് എവിടെയായി പറഞ്ഞ ബ്രഹ്മദേശ ക്ഷേത്രം? കൊല്ലൂരിൽ നിന്ന് ഒരു 10 നാഴിക പിന്നോക്കം പോരണം. പണ്ട് പ്രസിദ്ധമായിരുന്നു. സ്ഥിരപൂജയും വിളക്കുവെപ്പും ഒക്കെ മുടങ്ങിയിട്ട് തന്നെ കൊല്ലങ്ങളായി. ഇപ്പോ ആണ്ടിലിരിക്കെ കാവും പാട്ട് പൂരം നടക്കുമ്പോ അവിടെ ഒരു വിളക്ക് വെക്കും. ആൾവാസമില്ലാത്ത ക്ഷേത്ര പരിസരത്താ രാത്രികാലങ്ങളിൽ ലക്ഷ്മിയുടെ ഉപദ്രവം. ഇക്കഴിഞ്ഞ കാർത്തിക നാളിലായിരുന്നു അവസാനത്തെ സംഭവം. മായക്കാട്ട് കുടയും കഴിഞ്ഞ് ഇല്ലത്തേക്ക് മടങ്ങി വരികയായിരുന്നു ആള്. കഷ്ടിച്ചൊരു 30 വയസ്സുണ്ടാവും. ഇനി സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന് മാത്രമേ അവളെ തളയ്ക്കാൻ കഴിയൂ. ബ്രഹ്മദേശം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വടക്കോട്ടാവും ഇരിപ്പ് അല്ലേ? അപ്പോ ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ മാത്രമാകണം മൃതശരീരങ്ങൾ സാധാരണ കാണാറുള്ളത്. അതെ, അവിടെ ഒരു കുളവുണ്ട്. ആ അവിടെയാണ് അവളുടെ സ്വൈര വിഹാര കേന്ദ്രം. അവിവാഹിതരായ നമ്പൂരിമാർ മാത്രമേ മരണപ്പെടാറുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഒന്നുകൂടി വ്യക്തമാണ്. മനസ്സിലായില്ല. കാമപൂരണം തന്നെയാണ് ലക്ഷ്യം. സ്തംഭന ക്രിയയിലൂടെയോ ഉച്ചാരണ മാരണ കർമ്മങ്ങളിലൂടെയോ ഉന്മൂലനം ചെയ്യാനാവില്ല. മന്ത്രത്തിലൂടെ അല്ല, തന്ത്രത്തിലൂടെ വേണം തളയ്ക്കാൻ. അതും ഉഗ്രരൂപത്തിൽ മാത്രമേ കഴിയൂ. ഉഗ്രരൂപത്തിലെത്തിക്കണമെങ്കിൽ അവളെ പ്രകോപിതയാക്കണം. അതായത് വശീകരിച്ച് ചതിയിൽപ്പെടുത്തി പ്രകോപിതയാക്കണമെന്ന് സാരം. അതിന് ഒരു കന്യകയുടെ സഹായവും സാന്നിധ്യവും ആവശ്യമാണ്. വട്ടത്തിരിക്കെ മനസ്സിലാവില്ല എന്നുണ്ടോ? മനസ്സിലായി. അവിടുത്തെ ബ്രഹ്മചര്യം ഭംഗിക്കപ്പെടണമെന്ന് അർത്ഥം. എന്നാ കളം നിരത്തുക. രാശി ശുഭം, മൂർത്തോദയങ്ങളും ഒത്തുവരുന്നുണ്ട്. തടസ്സങ്ങളും ഒന്നും കാണുന്നില്ല. ഉത്രം 1-ാം പാദമല്ലേ. വടക്കോട്ടുള്ള യാത്രയ്ക്ക് ശുഭം. എന്തായാലും വന്ന കാര്യം ശുഭായി. എന്തായി തീരുമാനം? ആ വരാമെന്ന് സമ്മതിച്ചു. നാളെ തന്നെ പുറപ്പെടാത്രേ. സന്തോഷായി. അതെ, ഏട്ടന്റെ സമ്മതം മാത്രം പോരാ, അതിന് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അത്? സേവനം കൊണ്ടൊന്നും ഇനി വലിയ കാര്യമില്ലേ. 51 പൊൻപണോ 1001 വെള്ളി നാണയം ഇങ്ങോട്ട് തന്നാലേ ഏട്ടൻ നാളെ ഇവിടുന്ന് അങ്ങോട്ട് പുറപ്പെടൂ. ആ പണക്കിഴങ്ങ് എടുക്ക. ഇത് അതിൽ കൂടുതലുണ്ട്. ആ ശരി, പിന്നെ നാളെ ഇതൊന്നും ഏട്ടനോട് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കണ്ട. ആകാര ഭംഗിയിൽ ഞാൻ ആകൃഷ്ടയായിരിക്കുന്നു. വാ,
ക്ഷണിക മാത്രമായ ഈ മനുഷ്യജന്മം വെടിഞ്ഞ് എന്നോടൊപ്പം വാ. വത്സരങ്ങളും യുഗങ്ങളും പിന്നിട്ട് ഭൂമിയിലില്ലാത്ത വസന്തവും ശിശിരവും പങ്കിട്ട് ഗന്ധർവ ലോകത്ത് വിരാജിക്കാം നമുക്ക്. വരൂ, നിന്റെ ദാസിയാണ് ഞാൻ. വരൂ. വരാം. ഈ മനം മയക്കുന്ന സൗന്ദര്യത്തിൽ ഞാനും മതിമറക്കണു. നിന്റെ വാക്കുകളെ വിശ്വസിക്കാമെങ്കിൽ ആ ഗന്ധർവ ലോകത്തിലേക്ക് ഞാനുണ്ട്. പൂർണ്ണചന്ദ്രന്റെ നിലാവട്ടത്തിൽ മുങ്ങി നിൽക്കുന്ന ഗന്ധർവയാമത്തിൽ ഞാൻ മടങ്ങിയെത്തും. ആ കൽമണ്ഡപത്തിൽ നിന്നെയും കാത്ത് ഞാനുണ്ടാവും. മന്ത്രത്തിലൂടെയല്ല, തന്ത്രത്തിലൂടെ വേണം ഇവിടെ തളയ്ക്കാൻ. അതിനിവിടെ പ്രകോപിതയാക്കാൻ ഒരു കന്യകയുടെ സാന്നിധ്യം ഉണ്ടായേ തീരൂ. ഇവളിൽ നിനക്ക് പിറക്കുന്ന മകനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് പ്രാപിച്ചു കൊല്ലും ഞാൻ. നിന്റെ തറവാട് മുടിക്കും, അല്ലാതെ അടങ്ങില്ല ഞാൻ. ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞുവെങ്കിലും 16,000 ദിനരാത്രങ്ങൾ പിന്നിടും വരെ അവളുടെ ശക്തി പൂർണ്ണമായും ശമിക്കില്ല. അതുവരെ ഈ മതിൽക്കെട്ടിനകം അവളുടെ വിഹാര കേന്ദ്രമായിരിക്കും. പുറത്തേക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. സൂര്യമംഗലത്തു നിന്നും മന്ത്രമെഴുതി ജപിച്ചു കൊണ്ടുവന്ന ചിലമ്പുകൾ കൊണ്ട് ബന്ധിച്ചാണ് അവളെ കീഴ്പ്പെടുത്തിയിരിക്കണേ. ഒരു ചിലമ്പ് അകത്തെ അറയിൽ പീഠത്തിന്മേൽ സൂക്ഷിച്ചിട്ടുണ്ട്. മറു ചിലമ്പ് ദാ ഞാൻ കൊണ്ടുപോവുക. സൂര്യമംഗലത്തെ നിലവറയിൽ ആവാഹിച്ചു സൂക്ഷിക്കപ്പെടും. ആ ദാ താക്കോൽ. പിന്നെ ഒരു കാര്യം വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. അവളുടെ ശക്തി ക്ഷയിക്കും വരെ ഈ വാതിൽ ഒരിക്കലും തുറക്കാൻ പാടില്ല. ക്ഷേത്രത്തിനകത്ത് ആരെങ്കിലും കടക്കുകയോ ആ ചിലമ്പിന് അനക്കം സംഭവിക്കുകയോ ചെയ്താൽ പൂർവാധികം ശക്തിയോടെ അവൾ പുനർജനിക്കും. അത് എന്റെ കുടുംബമായ സൂര്യമംഗലത്തെ സർവനാശത്തിനിടയാക്കും. ദാ കർമ്മശിഷ്ടമുള്ള പുഷ്പങ്ങളാ, പടിഞ്ഞാറ് ഭാഗത്തെ ആ തവളയില്ലാ കുളത്തിൽ നിക്ഷേപിക്കുക. ഹേയ്, അമ്മാത്തേക്കല്ലേ യാത്ര, പിന്നെന്തിനാ മിഴി നിറയണേ? പുറപ്പെടുമ്പോ മനസ്സ് വേദനിക്കാൻ പാടില്ല. ഉണ്ണി പറഞ്ഞെന്നറിയുമ്പോ ഞാൻ അങ്ങോട്ട് എത്തില്ലേ? സംശയം വേണ്ട, ഉണ്ണി തന്നെ. മിഥുനക്കൂറിൽ പുണർദം മുക്കാലിൽ സൽപുത്ര ജന്മം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് തിരുമേനി. ഏട്ടത്തിക്ക് ഒരു സംശയം തോന്നില്ല. ഇല്ലത്തേക്ക് മടങ്ങി വരുമ്പോ ഒപ്പ ആ കുട്ടി ഉണ്ടാവാൻ പാടില്ല. ശ്രമം പാളിപ്പോയി കണ്ടുപിടിക്കപ്പെട്ട പിന്നെ നിനക്ക് പടി ഔട്ടാനാവില്ല. രക്ഷിക്കാൻ ഞാനും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പണം നിന്റെ കുടിലെത്തി. സൂരി, സൂരി, ആ പടിക്കൽ ചെന്ന് ഒന്ന് ശകുനം വരൂ. ഓ സൂക്ഷിച്ച്. എന്റെ മോള് വിഷമിക്കണ്ട, പാണമേട്ടിൽ എത്തും വരെ ഒന്നും സംഭവിക്കില്ല. കുഞ്ഞിത്തേവിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരും അറിയാതെ നമ്മൾ ഇത്ര നാൾ മറച്ചു വെച്ചില്ലേ? ഇവിടെ കിടന്നു പെറ്റാൻ ഈ നാട്ടിൽ പിന്നെ ജീവിക്കാനാവില്ല. ഇനി വരികണ്ട. അടവഴി
അച്ഛന്റെ രണ്ട് കുട്ടികൾ പരസ്പരം മാറിപ്പോവുകയാണ്. ഇതാണ് ഈ ചിത്രത്തിന്റെ പ്രധാന കഥ. ഇവനൊരു പേരിട്ട് തരുമോ? മാണിക്കൻ, അങ്ങനെ വിളിച്ചാ മതി ഇവനെ. തമ്പുരാട്ടി, നേരം കുറേ ആയി, പുറപ്പെടാം. നല്ല ലക്ഷണം, പകൽപൂരം. ഈ സഹോദരങ്ങൾ വേർതിരിയുകയാണ്. 30 വർഷങ്ങൾക്ക് ശേഷം ഇതേ ഇടത്താവളത്തിൽ ഇവർ വീണ്ടും കണ്ടുമുട്ടും. മാമനും മോനും കൂടി കള്ളനും പോലീസ് കളിക്കാം. മോൻ പോലീസ്, മാമൻ കള്ളൻ, കേട്ടാ? ആ കയ്യവിടെ? ആ മെഡിക്കനാണ്. ഞാൻ ആക്കുമ്പോൾ നിങ്ങൾ ഈ പോലീസുകാരനൊക്കെ ഒരു പാടേ. നീ എന്തിനാ കറിയുന്നത്? അവര് പോയില്ലേ? നിനക്ക് വിശക്കുന്നുണ്ടാ? വൈക്കോലൊക്കെ ഞാൻ വേണോ? നിനക്ക് ഡാൻസ് ചെയ്യാൻ അടി കൊള്ളു കേട്ടോ. നിങ്ങളായിരുന്ന മോനെ, അതിന് വേഷം മാറി വേണ്ട ഒരു കാര്യമില്ല. കാശ് കിട്ടുന്ന കാര്യമാണെങ്കിൽ മാനിക്കുന്ന എന്തിനും തയ്യാറാ. നീ പ്രശ്നം എന്താണെന്ന് പറ. വിഷയം ഏനായിട്ട് ഹെൽത്തിനി പറയാണ്. മാണിക്കിനീ പണി തുടങ്ങിട്ട് ഒരുപാട് നാളായി. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച പണിക്കും മാണിക്ക് റെഡിയാ. മാണിക്ക ഇത് യക്ഷിയത്തൊട്ടുള്ള കളിയാ. മനസ്സമാധാനം ഉറങ്ങാൻ പോലും പറ്റില്ല. യക്ഷി പോയിട്ട് ഒരു പക്ഷി പോലും ആ ബ്രഹ്മദേശം കോവിലിൽ ഇല്ല. ആ കോവില് പൂട്ടിയിട്ട് കാലം കുറയായി. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അടിച്ചെടുത്ത ദൈവം പോലും അറിയില്ല.
നീ വാടാ. ഹലോ, ഏനു കണ്ടീഷൻ? സംഗതി റെഡിയാക്കി മന്ത്രി, അതിന്റെ 50% നമുക്ക് കണ്ടീഷനാ. അത് ശരി, അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. 50% അവർക്ക്. ആഹാ, 50% കണ്ടിട്ടോ? ഓ കണ്ടിരവേക്ക്, മോഷ്ടിക്കാൻ ഞാനും വീതം വെക്കാൻ അവരും ഭയങ്കര കണ്ടിതാ. പിന്നെ ഞാൻ വിടല്ല. നിന്നെ ഞാൻ വിടല്ല. 50% കൊള്ളാം. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താടാ പോലീസിനെ പറ്റിക്കുന്ന നിനക്കാണോ ഈ കള്ളന്മാരെ പറ്റിക്കാൻ പാട്? സമ്മതിച്ചു എന്നൊരു വാക്ക് പറയാൻ നിനക്ക് എന്താ ഇത്ര പഞ്ഞം? ഓക്കെ. ഏനോ, അവൻ ശരിയാണ് താനെ? ശരിയാളും? ആ ശരി, കേൾക്കാം. ഇന്ന് രാത്രി നമ്മൾ യക്ഷിയം പോലെ കുത്തി തുറക്കുന്നു. ഈ ദിന രാത്രി ആ ജാകെ കുത്തി തുറത്തേവേ. ഓക്കെ, സമ്മതിച്ചെന്ന്. വേഗം വാടാ, വേഗം വാ. ഏതായാലും ഇത് പൊളിച്ചകത്ത് കിടക്കുന്നതിന് ചിന്തിക്കേ വേണ്ട. എന്ന് വെച്ച് വിടാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ദീപം 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 ഇന്നത്തെ ദിവസം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. കുംഭത്തിലെ വെളുത്തവാവ്, ബ്രഹ്മദേശം ക്ഷേത്രത്തിലെ യക്ഷി, ഇവിടത്തെ തിരുമേനിയാൽ തളയ്ക്കപ്പെട്ട ദിവസം. ഈശ്വര, അവൾ പുനർജനിച്ചിരിക്കുന്നു. ഇനി കുറച്ചുനാൾ എല്ലാവരും സൂക്ഷിക്കണം. സ്ത്രീകൾ സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പാടില്ല. ദുർമരണങ്ങൾ വരെ സംഭവിക്കാം. പൂയന്നാൾ എന്റെ സപ്തതി കേമായിട്ട് നടത്തണമെന്ന് സഹോദരിമാർക്ക് ആഗ്രഹമുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഇന്നും നാളെയായിട്ട് എത്തുകയും ചെയ്യും. പാടില്ല, മംഗളകർമ്മങ്ങൾ ഒന്നും നടത്താൻ പാടില്ല. സപ്തതിക്ക് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതിനു മുമ്പായി ചില പൂജാകർമ്മങ്ങൾ കൂടി നടത്തണം. എങ്കിലേ തടസ്സങ്ങൾ മാറിക്കിട്ടും. എന്താ വേണ്ടെച്ച അങ്ങനെ തീരുമാനിച്ചാ മതി. ദിവസം 3 നേരം കെടാവിളക്ക് വെച്ച് 7 ദിവസത്തെ പൂജ ചെയ്യണം. അത് മുടക്കാനവൾക്ക് കഴിയും. അതുകൊണ്ട് ഏകാഗ്ര ചിത്തനായ നമ്പൂതിരി തന്നെ പൂജ ചെയ്യണം. മനസ്സിലായോ? ബ്രഹ്മചാരിയായ നമ്പൂതിരി. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ സുഖം അനുഭവിക്കാത്തവൻ അർത്ഥം. അങ്ങനെ ഒരാളെ എവിടെയപ്പ കണ്ടെത്തുക? കുറച്ചകലെ തെക്കുമാറി കണ്ണോത്തിപ്പുഴയുടെ കരയിൽ ഒരു അമൃതേശ്വരി ക്ഷേത്രമുണ്ട്. ബ്രഹ്മചാരികളായ നമ്പൂതിരിമാർ മാത്രമേ അവിടെ പൂജ ചെയ്യാറുള്ളൂ. ചിത്തഭ്രമം ബാധിച്ചവരെ രോഗശാന്തിക്ക് ഇരുത്തുന്ന ക്ഷേത്ര. അവിടെ ചെന്ന് തിരക്കുക, വഴിയുണ്ടാവും. ആരെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞയക്കുക? നമ്മുടെ വാമനൻ നിശ്ചയുണ്ടാവും. സ്ഥിരം സഞ്ചാരിയല്ലേ. എവിടെ വാമനൻ? മടത്തിപ്പറമ്പില് നാളികേരം അടിക്കാൻ പോയിരിക്കാം. ഓഹോ, ഈ വടശ്ശേരി വാമനൻ കള്ളം പറയില്ല. അയ്യോ, കുളിമുറിയിലേക്ക് ഉരുണ്ട കയറിയ 2 തേങ്ങ എടുക്കാൻ കയറിയതാ ഞാൻ. നിന്റെ ഭാര്യ കുളിക്കുന്ന ഞാൻ കണ്ടിട്ടേയില്ല. അവിടെ നിക്ക്. എന്തിനാ നിക്കുന്ന? തേങ്ങ പൊതിക്കുന്ന പോലെ എന്നെ പൊതിക്കാനല്ലേ. ഇറങ്ങി വാടോ. വരാ സംബ്രാനാണെന്ന് ഞാൻ നോക്കില്ല. തല്ലി എല്ലൊഴിക്കും ഞാൻ. എന്റെ വാസു, ആരെ ഉപദ്രവിക്കാതെ കുളിമുറിയിലോട്ട് ഉരുണ്ട് കയറിയ 2 തേങ്ങ. നേരായ ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇത് സംബ്രാന്റെ സ്ഥിരം പണിയാണെന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? എന്ത് കെട്ടിയോളൂ.
പെണ്ണുങ്ങൾക്ക് ഇക്കാലത്ത് എന്താ പറയാൻ പാടില്ലാത്ത വാസു? അപ്പൊ അമ്പലക്കുളത്തിൽ പെണ്ണുങ്ങൾ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയത് അതാര് പറഞ്ഞു? എന്റെ കെട്ടിയോളൂ, എന്റെ സുഗർവക്ഷ. അപ്പൊ വെട്ടിക്കവല വനജയ്ക്ക് കരിമണിമാല വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചതോ? അതാര് പറഞ്ഞു? എന്റെ കെട്ടിയോളൂ. നിനക്ക് നിന്റെ കെട്ടിയോളം വിശ്വാസമില്ലടാ. അപ്പൊ പിന്നെ പാവം പറയുന്നത് വിശ്വസിച്ചൂടെ? വെറുതെ മനുഷ്യനെ ഓടിക്കാൻ ഭണ്ഡാരം അടക്കാൻ. എടാ വടശ്ശേരി അവൻ ആരാണ് നിന്റെ വിചാരം? എടാ ആണുങ്ങൾ ഇപ്പഴെങ്കിലും മനസ്സിലാക്കാം, മനസ്സിലായോ? എടാ പോ, ഞാൻ തറവാട്ടി പറഞ്ഞാൽ അറിയോ? എന്റെ ദൈവമേ, അവൻ വെട്ടോത്തിയോട്ട് ചാമ്പ്യനെ. അധിക പ്രസംഗം വേണ്ട, മതി, നിർത്തുക. മതി നിർത്തി, ഇനി തിരുമേനി തുടങ്ങ. കുട്ടികളും കുടുംബക്കാരും ഒക്കെ ഇപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് എത്തും. പോവാ. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? എല്ലാം ഒരുക്കി വെച്ചിട്ടല്ലേ ഞാൻ പോയത്. കൊളക്കടവിൽ തേച്ചു വെച്ചിരിക്കുന്ന വിളക്കും പാത്രം ഒക്കെ എടുത്ത് അകത്ത് വെക്കുക. വിളക്കും പാത്രം ഒക്കെ ഞാൻ എടുക്കേ? അതൊക്കെ സൗദാമിനിയുടെ പണിയല്ലേ. സന്ധ്യക്ക് വിളക്ക് വെക്കാൻ പോയ ഒരു ഭയന്ന് ചിത്തഭ്രമം ബാധിച്ചു കിടക്കുക. ഇവിടെ യക്ഷയുടെ ശല്യം തുടങ്ങിയിട്ടുണ്ടെന്ന് ആ പട്ടേരി പ്രശ്നമിച്ചു പറഞ്ഞത്. അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് സന്ധ്യ കഴിഞ്ഞാൽ സ്ത്രീകളാരും പുറത്തേക്ക് ഇറങ്ങണ്ടാത്രേ. മനസ്സിലായോ നിനക്ക്? നീയും സൂക്ഷിക്കണം. യക്ഷിക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല. കേട്ടില്ലേ? കേട്ടു. ആ എന്നാ പോവാ. തറവാടിന്റെ മുറ്റത്ത് കാലുകുത്തിയപ്പോ എന്തൊരു ആശ്വാസം. തിരുമേനി, വല്ലേ തിരുമേനി, വല്ലേ തിരുമേനി, നമസ്കാരം. വല്ലേ തിരുമേനി, വാമന, എന്താ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഞാൻ കണ്ടു അവളെ യക്ഷിയെ നമ്മുടെ കുളക്കളവില് ഒരു ചുഴിയായിട്ട് വന്നിങ്ങനെ. മതി, നിർത്തുക. മതി, നിർത്തി, ഇനി തിരുമേനി തുടങ്ങുക. ആ കുട്ടികളൊക്കെ വന്നിരിക്കണം, കണ്ടില്ലേ? വെറുതെ ഓരോന്ന് പറഞ്ഞ അവരെ ഇങ്ങനെ പേടിപ്പിക്കുക. ആ പെട്ടിയും പ്രമാണം കൊടുത്ത് അകത്തേക്ക് വെക്കൂ. നിങ്ങളും അകത്തേക്കില്ല. മഹേന്ദ്ര, നാരായണൻ കുടുംബം എത്തിയിട്ടില്ലേ? ഇല്ല, അവരല്പം വൈകും. നന്ദിനിയുടെ കല്യാണത്തിനുള്ള സാധനങ്ങൾ എടുക്കാൻ അവർ വഴിയിൽ തങ്ങിയിരിക്കുക. നിങ്ങൾ ആണുങ്ങളോട് മാത്രമായിട്ട് എനിക്ക് ചേർത്ത് പറയാനുണ്ട്. എന്താ ചേട്ടാ? ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നു. എന്താ? പട്ടേരിപ്പാട്ടെ കൊണ്ട് നോക്കിച്ചപ്പോ പഴയ അക്ഷയുടെ ശല്യാന്നാ കണ്ടത്. പേടിക്കണ്ട, അകത്തുള്ള പെണ്ണുങ്ങളെ കൂടെ പേടിപ്പിക്കണ്ട. ബ്രഹ്മചാരിയായോ നമ്പൂരിയെ കൊണ്ട് ചില പൂജകളൊക്കെ നടത്തിക്കണമെന്നാ കണ്ടത്. എന്നാലേ യക്ഷയുടെ ശല്യം കുറയൂന്നാ പറഞ്ഞത്. അങ്ങനെ ഒരാളെ തേടി പിടിക്കാനായിട്ട് വാമനെ അയക്കാൻ പോവാ. അമ്മേ, ഇവനെന്താ കുരങ്ങിന്റെ ജന്മോ? നിന്നോടാ പറഞ്ഞാ നിക്കാൻ. നീ നിന്റെ പാട്ടിന് പോയി അപ്പംകുട്ടി, എനിക്ക് ഉച്ചപൂജക്ക് നേരമായി. എന്റെ ഉച്ചയിൽ അടിച്ചിട്ട് വേണോടാ നിന്റെ ഉച്ചപൂജ? എന്തായാലും നീ അമ്പലത്തിൽ വരാതിരിക്കില്ലല്ലോ. ഇന്നവൾ രക്ഷപ്പെട്ടു. ആ വാ, നിന്നെ പിടിക്കാൻ ഒരു കച്ചി തുരുമ്പ് മതി. എന്താ വൈകി? ആ വൈകി, തൊഴുതേച്ച് ആഫീസിലൊന്നും പോയല്ലോ. ആ ആളുടെ ചവിട്ടി കിടന്ന് ഉറങ്ങാനല്ലേ, കുറച്ച് വെയിറ്റ്. ഓ, അമ്മേ മഹാമായെ, അവൻ അമ്പലത്തിനകത്തേക്ക് കയറി വരാൻ തോന്നരുതേ, നാറ്റ കേസാവേ. ഇത്രയും നേരമായിട്ട് തറ പറഞ്ഞില്ലേ? കുറെ നേരമായി തിരുമേനി അകത്ത് പോയിട്ട്. എന്ത് ചെയ്യണാവോ? തിരുമേനി, 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 തിരുമേനിക്ക് വല്ലതും പറ്റിയോ? വാതിൽ തള്ളി തുറക്കണോ? ഇതവനല്ല. നീ എന്താ ഇങ്ങനെ കണ്ണി ചോരന്റെ നോക്കടാ? മൂലക്കര എൽ പി യു സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം മൂല പൊട്ടിയ സ്ലേറ്റ് തുടക്കാൻ മഴത്തണ്ട് മേടിക്കാൻ കാശില്ലാതെ വന്നപ്പോ കടം വാങ്ങിയ മൂന്നര പൈസ തുടങ്ങിയ കടക്കാണത്. ഇപ്പൊ കീരിപ്പോയ നിന്റെ കോണകത്തിന്റെ വക്കടിക്കാൻ തയ്യക്കടക്കാരൻ മൂസാക്കുട്ടി കൊടുത്തത് ഉൾപ്പെടെ 37,335 രൂപ 37 പൈസയായി. ഇതൊക്കെ നീ എന്ന് തന്നെ തീർക്കും? എടാ അയ്യപ്പൻകുട്ടി, 30 കൊല്ലം നീണ്ടു നിന്ന് നമ്മുടെ സ്നേഹബന്ധത്തിനിടയിൽ കീറിപ്പോയ ഒരു കോണകം വലിച്ചയച്ചാൽ ശരിയായില്ല. അതൊരു വല്ലാത്ത ഏർപ്പാടായി പോയി. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒന്നിലെ കുറച്ച് കാശ് എന്നെ സഹായിക്കി, അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കാൻ ഈ കളിയുടെ കൂടെ ഒന്ന് കൂട്ടി നിക്ക്. കളിയോ? എന്ത് കളി? അത് പറയാനല്ലേ ഈ കിടന്ന് ഓടിയത് മുഴുവനും. ലൈലാ മജ്നുവിലെ ലൈലയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണ്,
മജ്നുവിന്റെ അത്ര പോരെങ്കിലും തെറ്റില്ലാത്ത സൗന്ദര്യമുള്ള ഒരു ചെക്കൻ. അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലായി. പക്ഷെ വിവാഹം എന്ന സ്വപ്നം അവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു. പെണ്ണിന്റെ അപ്പൻ മകൾക്ക് വേറെ വിവാഹം ആലോചിച്ചു. പ്രണയിച്ച പുരുഷനെ മറക്കാൻ കഴിയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെറുക്കന്റെ നിർദ്ദേശപ്രകാരം അവൾ ഭ്രാന്തായിട്ട് അഭിനയിക്കുന്നു. പെണ്ണിന്റെ ബന്ധുക്കൾ അവളെ രോഗശാന്തിക്കായി അമൃതേശ്വര ക്ഷേത്രത്തിൽ നടക്കിരുത്തുന്നു. അയ്യപ്പൻ കുട്ടി, നിനക്കിത് എന്ത് പറ്റിയടാ? പറയുന്ന മുഴുക്ക കേൾക്ക്, കഥ തീർന്നില്ല, ഇനിയാണ് കളി. പൂജ ചെയ്യുന്ന ബ്രഹ്മചാരികളായ നമ്പൂതിരിമാർക്ക് മാത്രം പ്രവേശനമുള്ള ക്ഷേത്രത്തിലേക്ക് നിനക്ക് കടന്നു ചെല്ലാം. ചെറുക്കനും കൂട്ടരും പിന്നെ ഞാനും വണ്ടിയുമായി പുറത്ത് കാത്തു നിൽക്കും. നീ അകത്തുപോയി ആ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവരണം. ഏ, ഞാനോ? ആ വട്ട് പെണ്ണിനെയോ? പറഞ്ഞില്ല, അവക്ക് വട്ടില്ല, വട്ട അഭിനയിക്കുക. ഒറ്റ കീറിയാ വെച്ചെന്നുണ്ടല്ലോ. നീ പറയുന്ന എന്ത് കളിക്ക് ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ള പെൺ വിഷയത്തിന് എന്നെ കിട്ടില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒരു ബ്രഹ്മചാരിയായി ഞാൻ മാമാപ്പണി ചെയ്യണമെന്നോ? ഗൗരിയേട്ടാ, അനന്തേട്ട എല്ലാത്തൊന്നും ബഹളം ഉണ്ടാക്കുന്നു. വേണ്ട വേണ്ട, ഇവക്കെ ഇത് പുത്തിരൊന്നും അല്ല. എടി, ഇത് കൊണ്ടൊന്നും ഇവക്ക് വേദനിക്കില്ല. വേളി കഴിഞ്ഞ് മൂന്നാം പക്കം തുടങ്ങിയതല്ലേ, ശീലമായി പോയി. പക്ഷെ നിങ്ങൾക്ക് വേദനിക്കും, വേദനിക്കണം. വെറുതെ ഒന്ന് അനക്കിയപ്പോ നിങ്ങൾക്ക് ഇത്രയും വേദനിച്ചെങ്കിൽ പെണ്ണങ്ങ ചത്തുപോൾ എന്താ സ്ഥിതി? വേദനിക്കണല്ലേ, എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്, ചിലക്കാതല്ലേ. വാ വാ. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു അളിയനോട്, ഇനി പിച്ചയും ചോദിച്ചു ഇങ്ങോട്ട് വരുത്താൻ ഇടയാക്കരുതെന്ന്. അനന്ത, ഒരല്പസമയം കൂടി നീ എനിക്ക് തരണം. ഈ ഒരു അല്പസമയം തന്നെയാ ഇതേ മുറ്റത്ത് വെച്ച് പെങ്ങളെ എന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചപ്പോ നീ പറഞ്ഞത്. ഉണ്ണിമായയുടെ വേളിയും കൂടി ഒന്ന് കഴിഞ്ഞാൽ ഇല്ലം ഭാഗിച്ച് പകുതി ഇങ്ങ് തന്നോളാന്ന്, അല്ലെങ്കിൽ പണമായിട്ടെങ്കിലും തരാന്ന്. ദാ ഈ തള്ളൈ സാക്ഷിയാ. എന്നിട്ട് കൊല്ലം മൂന്നായി, പണവുമില്ല പാട്ടവുമില്ല. എന്താ കാര്യം? ഉണ്ണിമായയുടെ വേളി നടക്കുന്നില്ല. ഉണ്ണിമായയുടെ വേളി നടക്കാത്തത് എന്റെ കുറ്റം കൊണ്ടൊന്നും അല്ല. അനന്ത, എന്റെ അവസ്ഥ നിനക്കറിയാലോ. ഉണ്ണിമായയുടെ കല്യാണം നടത്താൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ നിനക്ക് തന്ന വാക്ക് മറന്നിട്ടോ അല്ല. കഴിയുന്നില്ല എന്നെ കൊണ്ട്. കഴിയും അളിയാ, കഴിയും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂത്രപ്പണി ഞാൻ പറഞ്ഞുതരാം. ഇല്ലവും വായിക്കണ്ട അളിയിൽ നീ നെട്ടോട്ട് ഓടേം വേണ്ട. ഉണ്ണിമായയുടെ വേളിയാണല്ലോ എന്റെ ഭാഗം കിട്ടാൻ തടസ്സമായി നിൽക്കുന്നത്. അവളെ ഞാൻ കൊണ്ടുപോവുക, ഞാൻ മുറിപ്പിച്ചോളാം. തറവാട്ടിക്കെത്താൻ കൊള്ളാമെന്ന് വിചാരിച്ച ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചെന്നത്. ഇനി പഴി ചവിട്ടിയ കാര്യം തല്ലി ഓടിക്കും പട്ടി. വേണ്ട വേണ്ട, ഈ സൈസ് വേട്ടെന്ന് എന്നോട് വേണ്ട. അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുന്ന ഇനവുമല്ല അനന്തൻ. താലി കെട്ടി മൂന്ന് കൊല്ലം പൊറപ്പിച്ച എന്റെ പണവും പലിശയും വാങ്ങിട്ട് ഒഴിഞ്ഞു പോകും ഞാൻ. തരിഞ്ഞൻ, സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകനാണ് ഗൗരിയെങ്കിൽ എന്റെ കുടുംബത്തെ പട്ടിണിക്കിട്ടാണെങ്കിലും ഈ ബാധ്യത ഞാൻ തീർക്കൂടാ. സൂര്യമംഗലത്തെ നമ്പൂതിരി ആ തന്ത പോലെ അവിടെ നാട്ടിയിറക്കുന്നല്ലേ, പിന്നെന്തിനാണാ സൂര്യമംഗലത്തെ പ്രതാപം വിളിച്ച് കൂന്നത്? എടി, പറഞ്ഞേരാ നിന്റെ പൊന്നാങ്ങലോട്. ഇനി വാക്കുമാറിയാൽ ഇല്ലത്തൊരു കട്ടിനും കൂടെ പണിതിടും അനന്തൻ, നിന്റെ കുഞ്ഞു പെങ്ങൾക്ക്. ഹലോ, തിരുവല്ലയ്ക്ക് പോകുവാ? വരുന്നോ? ഇല്ല. എടാ മോനരാ വാമനൻ. ശോ, നാല് ചുറ്റും മാനസിക രോഗങ്ങളാണല്ലോ. ഈശ്വര, ഇതിൽ നിന്നും രോഗമില്ലാത്ത ബ്രഹ്മചാരി എങ്ങനെ കണ്ടുപിടിക്കുക? ആരോടാ ഒന്ന് ചോദിക്കുക? തിരുവല്ല. ദേ വീണ്ടും വന്ന് തിരുവല്ല. അയ്യോ, എന്താ? ആരാ, മനസ്സിലായില്ല. ഞാനാ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതേ. ഓ, എന്താ ആവശ്യം? ഇവിടെ പൂജാരിമാരൊക്കെ എവിടെ ഇരിക്കണേ? എല്ലാവരും അകത്തുണ്ടല്ലോ, എന്തിനാ? ബ്രഹ്മചാരി പൂജാരി ഒന്ന് കാണണമായിരുന്നു. അതിനെന്താ കാണാലോ, വരൂ. കുട്ടി ഇവിടുത്തെ ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഇവിടെ തലയ്ക്ക് സ്ഥിരമുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ഭാഗ്യം, അതുകൊണ്ട് എന്റെ തലയിലാ ഭാരം മുഴുവൻ. ആ തലയ്ക്ക് പുണ്യം കിട്ടും. അമ്പലത്തിന് പുറകോശമായല്ലോ, അവിടെയാണോ ബ്രഹ്മചാരി ഇരിക്കണം? ചേട്ടന് എത്ര ബ്രഹ്മചാരിയെ വേണം? ഒരാള് മതി, പക്ഷെ മിടുമിടുക്കനായിരിക്കണം. എന്നാ ചേട്ടൻ ഇവിടെ ഇരുന്നു, ഞാൻ പോയി ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ഇരിക്കട്ടാ. തറവാട്ടി പറഞ്ഞ കുട്ടി. ബ്രഹ്മചാരി വേണല്ലേ, ഒന്നിന് പോലെ നാലെണ്ണം തരാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. എന്നെ പിടിപ്പിക്കൂടുതലേ. കഴിഞ്ഞ ആഴ്ച ഒരാളുടെ തലയോട്ട് അടിച്ചു പൊട്ടിച്ചതാ. അയ്യോ, ദൈവാധീനം, നിങ്ങൾക്കൊന്നും പറ്റില്ല. എവിടുന്നാ? സൂര്യമംഗലം മന എന്ന ഒരു ബ്രഹ്മചാരിയെ തേടി വന്നതാ. പൂജയ്ക്ക ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ട് വന്നാ. വന്നോളൂ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും പിഴവ് പറ്റിയ ചെക്കൻ ആ പെണ്ണ് കൈവിട്ട് പോയത് തന്നെ. പിന്നെ ഓടിയാ നിക്കേണ്ടി വരൂല. നമ്മള് വെറുതെ വിടും അവന്മാരി. ആ പിന്നെ അടയാളം മറക്കണ്ട, ചെവിയിൽ മഞ്ഞ പൂ വെച്ചായിരിക്കും അവൾ ഇരിക്കുന്നത്. ബന്ധുക്കളും കൂടെ ഉണ്ടാവും. രഹസ്യമായി ചെന്ന് വിവരം പറഞ്ഞാ മതി, അവൾ കൂടെ പോന്നോളൂ.
ചെക്കനും പാർട്ടി അവിടെ നിപ്പുണ്ട്. അല്ല എന്താ കുഴപ്പമാവുന്ന ഏ എന്ത് കുഴപ്പം, നീ കുഴപ്പിക്കാതിരുന്നാ മതി. അല്ലെങ്കിൽ തന്നെ നീ ഒരു നിമിത്തം മാത്രമല്ലേ, ബുദ്ധി എന്റേതല്ലേ. അതാ എനിക്ക് പേടി. സമയം കളയണ്ട, ചെല്ലി ചെല്ലി. ആ പിന്നെ അടയാളം മറക്കണ്ട. ഈ മഞ്ഞപ്പ് മൂക്കില ചെവിയില നമ്പൂതിരി. അല്ല ഗൗരിദാസനോ, താൻ എന്ത് ചെയ്യവിടെ? ഞാനോ, ഞാൻ വെറുതെ ഇങ്ങനെ. കണ്ടിട്ട് ഒത്തിരി കാലമായല്ലോ, എവിടെ ആയിരുന്നു ഇതുവരെ? കുറച്ചാള് പട്ടണത്തിലായിരുന്നു, കമ്മട്ടൻ ക്ഷേത്രത്തിൽ ഒരു ഇടക്കാല വേക്കൻസി. അതെ, കണ്ടുമുട്ടിയ നന്നായി. അപ്പൊ ശരി. ബ്രഹ്മചാരിയായൊരു നമ്പൂതിരിയെ തിരക്കി, കുറച്ച് അകലെന്ന് ഒരാള് വന്നിട്ടുണ്ട്. അപ്പൊ ശരി. പറയുന്നു കേക്കുന്നേ. എന്നാ പറ? അവരുടെ മനയിലെന്തോ പൂജക്കാണത്രേ. സ്വല്പം സൗകര്യമുള്ള കുടുംബക്കാരാ, വലതും മെച്ചമായിട്ട് കിട്ടാണ്ടിരിക്കില്ല. ഗൗരി ഇവിടെ നിന്നോളൂ, ആളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിട്ട് വരാം. ഓ ശരി. രണ്ടുപേരും ചെവിയിൽ മഞ്ഞപ്പൂവില്ല, അപ്പൊ ഇവരല്ല. ഇല്ല, ആരില്ല. പൊയ്ക്കോ. ആ പൂ തരുവോ? ഇല്ല, ഇങ്ങോട്ട് എന്റെ പൂ. മഞ്ഞപ്പൂ രക്ഷപ്പെട്ടു, കണ്ടു കിട്ടി. കൊല്ലമ്പഴി കൊട്ടാരക്കര ആളുണ്ടോ? ഇങ്ങനൊരു കോടവൻ പറഞ്ഞില്ലല്ലോ. ആള് വന്നിട്ടുണ്ട്. ഇനി ഈ വണ്ടി വേണ്ട, ഒറിജിനൽ വണ്ടിയുമായിട്ട് ആള് പുറത്ത് കാത്തു നിൽക്കുന്നു. എന്റെ കൂടെ വണ്ടി ഇവിടാ. കലക്കി പെൺകുട്ടികളായ ഇങ്ങനെ വേണം. അഭിനയം കണ്ട ശരിക്കും വട്ടാണെന്നേ തോന്നുന്നു. പക്ഷെ അച്ഛനും അമ്മയും മാമനൊക്കെ പറയുന്നത് എനിക്ക് ശരിക്കും വട്ടാണെന്നോ. അവര് പറയട്ടെ, അതല്ലേ വേണ്ടത്. വാ, നമുക്ക് ഇതിലേ പോവാം. അയ്യോ, അതെന്റെ റൂട്ടല്ല. അതിലെ പോയാലേ ആരെങ്കിലും കാണും. ചേട്ടൻ അവിടെ എഴുതി. ചേട്ടൻ തരാം, ഞാനൊരു സാധനം എടുത്തോണ്ട് വരാം. ചേട്ടാ വേഗം വരാം. ദ്വാരം വഴിയാണ്. ഗൗരിദാസനോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? മതി മതി. അയ്യോ, അതെ ഇതാ ഞാൻ പറഞ്ഞ ആള് ഗൗരിദാസൻ നമ്പൂതിരി. കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. മനേന്ന് വന്നതാ, ഒരു പൂജയ്ക്ക് വേണ്ടിട്ടാ. പറഞ്ഞല്ലോ, ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാ പറഞ്ഞു ഉറപ്പിക്കാം. കൊങ്ങാക്ക് വല്ലതും പറ്റിയോ? എന്നാ വന്നോളൂ. കിട്ടി ബ്രഹ്മചാരിയെ, കിട്ടി വല്യ തിരുമേനി, ബ്രഹ്മചാരിയെ കിട്ടി. വടശ്ശേരി വാമനൻ ഒരു കാര്യം ഏറ്റാൽ ഏറ്റതാണ്. ഗൗരിദാസൻ അല്ലേ? അതെ, ഞാൻ സൂരി നമ്പൂതിരി, മരിച്ച ശ്രേഷ്ഠ പണ്ഡിതൻ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ അനുജൻ. ഞാൻ അയ്യപ്പൻകുട്ടി. ചോദിച്ചില്ല, അതുകൊണ്ടാ പറഞ്ഞത്. വിവരങ്ങളൊക്കെ വാമനം പറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? എന്തോ പൂജ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു. എന്തോ പൂജയല്ല, വിശേഷപ്പെട്ട ചില പൂജകളാ. പഴയ ശാപത്തിന്റെ ഫലമായിട്ട് കുടുംബത്തിൽ രക്ഷയുടെ ശല്യം തുടങ്ങിയിരിക്കണു. ദുസൂചനകൾ ഒന്ന് രണ്ടെണ്ണം കാണുകയും ചെയ്തു. അതില്ലാതാക്കാൻ ആ പൂജകൾ. ഗൗരി, ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ, നമുക്ക് ഈ പണി വേണ്ട, വാ പോകാം. അങ്ങനെ അങ്ങ് പോകാനാണോ ഇത്രയും ദൂരത്തുനിന്ന് ഞാൻ കൊണ്ടുവന്നത്? എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഭൂതപ്രേതങ്ങളുള്ള സ്ഥലത്ത് ഞങ്ങൾ പൂജ ചെയ്യാറില്ല. ഇല്ലേ, എന്നാൽ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്ക്. ഗൗരി, നീ വരുന്നുണ്ടല്ലോ. ഞങ്ങൾ തയ്യാറാണ്. ഗൗരി, ഞാൻ തയ്യാറല്ല. ശങ്കര മണി കണ്ട ഹൊയ്യാ ഹൊയ്. ഗൗരിദാസൻ അകത്തേക്ക് കടന്നോളൂ. ആ പടിഞ്ഞാറ് ഭാഗത്തെ ഇടതുവശത്തെ മുറി അതാ ഒഴിച്ചിട്ടിരിക്കണേ. വാമന, മറ്റേ ആക്ക കൊളപ്പരയ്ക്ക് അടുത്തുള്ള മുറി കാട്ടി കൊടുക്കുക. എന്തായാലും പോകാൻ പറ്റില്ല, ഞാൻ ഗൗരിയുടെ കൂടെ കിടന്നോളാം. നമ്പൂരി അകത്തേക്ക് പോയിക്കോളുക. താനവിടെ നിൽക്ക. പൂണൂൽ ധരിച്ചവർക്ക് മാത്രമേ അകത്ത് കിടക്കാൻ പായിരിക്കൂ. താൻ പരികർമ്മിയാണ്, തനിക്കുള്ള മുറി ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ വാമനട്ട പറഞ്ഞുതരാം. അതിനു മുമ്പ് അയ്യപ്പൻ കുട്ടിക്ക് യക്ഷ പേടിയുണ്ടോ? യക്ഷ പിന്നെ ആർക്കാ പേടിയല്ലാത്തത്? എന്തിനാ, അതൊരു സാധാരണ മനുഷ്യസ്ത്രീ. സാധാരണ മനുഷ്യസ്ത്രീയാ, രക്തം ഊറ്റി കൊടുക്കുന്നേനാ. അത് പിന്നെ കൊതുക് കുടിക്കില്ലേ? അത് ഇച്ചിരി ഇച്ചിരി അല്ലേ. കൊതുക് ഇച്ചിരി ഇച്ചിരി കുടിക്കും, ഇത് ഒറ്റയടിക്ക് ഒത്തിരി കുടിക്കും. കൊതുകിന് ഒരു കൊമ്പുണ്ട്, യക്ഷിക്ക് രണ്ട് പല്ലുണ്ട്.
കൊതുക് പറക്കുന്ന ഇനമാണ്, യക്ഷിയും പറക്കുന്ന ഇനമാണ്. ഒരു പനയിൽ നിന്ന് മറ്റൊരു പനയിലേക്ക്, ആ പനി നേരെ പാലയിലേക്ക് പറക്കും. കൊതുകിന് ചോര കിട്ടാതാവുമ്പോ മൂളും, യക്ഷിക്ക് ചോര കിട്ടാതാവുമ്പോ അലറും. അയ്യപ്പാ, കൊതുകിനെ നമ്മൾ ഒറ്റയടിക്ക് കൊല്ലുന്നു, യക്ഷി നമ്മളെ ഒറ്റയടിക്ക് കൊല്ലുന്നു. നീ എന്തിനാടാ പേടിക്കുന്നത്? കൂടെ ഞാനില്ലേ. പാതിര മുതുപാതിരയാവുമ്പോ ചിൽ ചിൽ എന്ന ശബ്ദം കേൾക്കുമ്പോ നീ കരുതും മണി കെട്ടിയ പൂച്ച തട്ടിപ്പുറത്ത് എലിയെ തപ്പിപ്പിടിക്കുകയാണെന്ന്. അല്ല, അത് യക്ഷിയുടെ പാദസരത്തിന്റെ ശബ്ദമാണ്. പെട്ടെന്ന് പൊട്ടിച്ചിരി അട്ടഹാസം കേൾക്കുമ്പോ നീ കരുതും അടുത്ത വീട്ടിലെ കുട്ടം വൈദ്യന്റെ പ്രാന്താശുപത്രി നേടുന്ന നിലവിളിയാണെന്ന്. അല്ല, പിന്നെ അപ്പൊ നീ വിചാരിക്കുക അസ്ഥാനകരുടെ ഗാനമേളയാണെന്ന്. അല്ല, യക്ഷി വെള്ള സാരി ഉടുത്തോണ്ട് പാട്ട് പാടുകയാണ്. ഇത് അവൾ തന്നെ യക്ഷി, ബ്രഹ്മദേശത്തെ യക്ഷി. പല്ലുന്തി രക്തം പുരണ്ട നാവ് പുറത്ത് കാട്ടി, കണങ്കാൽ വരെ പനങ്കുല പോലെ മുടി വളർന്ന്, കയ്യിലെയും കാലിലെയും നഖങ്ങൾ നീണ്ടു വളർന്ന ഒരു ഭീകര സത്തു. അലറാതെ വാ. ഇതാണ്. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? നിന്റെ മുറി ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അത് ശരി. മുറി ഇഷ്ടമായോ? മുറിയൊക്കെ ഇഷ്ടം. എനിക്ക് നിന്റെ ആരും കഷ്ടമായി. നിന്റെ കൂട്ടുകാരൻ നിനക്ക് നഷ്ടമാവും. ഇത്രയും വലിയൊരു അയ്യോയുടെ ആവശ്യമില്ലായിരുന്നു. പിന്നൊരു കാര്യം, വാതിൽ മുട്ട് കേൾക്കും, തുറക്കരുത്. ശബ്ദം മാറ്റി പരിചയമുള്ള ശബ്ദത്തിൽ സംസാരിക്കും. അപ്പൊ തുറക്കാമോ? തുറന്നാൽ ഇവിടുത്തെ ബാല്യക്കാരി സൗദാമിനി അമ്മയ്ക്ക് രാവിലെ അടിച്ചു വരാൻ നിന്റെ പല്ല് നഖവും ഈ താടിയും മാത്രമേ ബാക്കി കാണൂ. പേടിക്കരുത്. പിന്നൊരു കാര്യം, ഇവിടുന്ന് പോകുന്നത് വരെ ഇത്ര വലിയ അയ്യോ വേണ്ട. അതാവാം, എന്നെ പോലല്ല പേടിത്തൊണ്ടന. ആദ്യം ഒന്ന് കുളിക്കുക, ബാക്കി കാര്യം പിന്നെ. ഓ, ബാത്റൂം എവിടെയാണാവോ? ഇടയ്ക്ക് ചില നിലവിളികൾ കേൾക്കും, അട്ടഹാസങ്ങൾ കേൾക്കും. ചോരയ്ക്ക് വേണ്ടിയാണ്. ധൈര്യം കൈവിടരുത്. ഇല്ല, എന്തിനാണോ കട്ടിലടിയിൽ ഒളിച്ചിരിക്കുന്നു. കുളി കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഇതിനകത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. ആരാടാ നീ? ഇറങ്ങി വേണം പുറത്ത്. എടാ ഇറങ്ങി വരേ. അവന്റെ കയ്യിൽ ആയുധം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഉറപ്പല്ലേ? എടാ നീ ഇറങ്ങി വരുന്നോ? ഞാൻ കേറി വരണോ? നമസ്കാരം. ആരാടാ നീ ഇതിനകത്ത് പായുമായിട്ട്? പൂജാരി, പൂജയ്ക്ക് വന്ന പൂജാരി. പൂജാരിക്ക് ഇതിനകത്ത് എന്താ കാര്യം? താമസിക്കാനുള്ള എന്റെ മുറി ഇതാണെന്നാ വലിയ തിരുമേനി പറഞ്ഞത്? അതെയോ? പെണ്ണുങ്ങളുടെ മുറിയെ തനിക്ക് വന്ന് താമസിക്കാൻ കണ്ടുള്ളൂ? അതെ. പെണ്ണുങ്ങളുടെ മുറി ആണെന്ന് പുറത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അതില്ല. ഞാൻ തുണി മറന്നെടുത്ത് കൊച്ചനെ ഒന്ന് നോക്കിയത്. നോക്കട്ടെ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു മിന്നായം പോലെ കണ്ടു കാണും അല്ലേ? വെളിയിലെ പോയിക്കോളാം. കിടന്ന മറിയൊന്നും വേണ്ട. നമ്പൂതിരിക്ക് ഒരു മുറി, പരികർമ്മയ്ക്ക് ഒരു മുറി, അതിവിടെ നടക്കത്തില്ല. ഞങ്ങൾ ഒരുമിച്ച് കിടന്നോളാം. ഞങ്ങളോ ഒരുമിച്ചാ? ഇതല്ല പിന്നെ പരികർമ്മി. അപ്പൊ വേറെ ആളുണ്ടോ? ഇവൻ കൊള്ളാലോ. എന്തിയേ, എന്തിയേ, പേടിപ്പിക്കുക. ചിലപ്പോ വാതിലിൽ മുട്ട് കേൾക്കും, പാദസരത്തിന്റെ കിലുക്കം കേൾക്കും. പരദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് കിടക്കുക. അയ്യപ്പൻ കുട്ടി, ഇത് ഞാനാ. വാതിൽ തുറക്ക്. ശബ്ദം മാറ്റി വരെ സംസാരിക്കും. വിശ്വസിച്ച് പുറത്തിറങ്ങിയാൽ നേരം വെളുക്കുമ്പോ പല്ലും നഖവും മാത്രമേ ബാക്കി കാണൂ.
ഇവനിതെന്താ തുറക്കാത്തത്? ഇപ്പാ കൊണ്ട് കേറുന്നു. അത് ശരി, ശബ്ദം മാറ്റി എന്നെ കൊല്ലാൻ വന്നതാണല്ലേ. എന്നെ കൊല്ലല്ലേ, ഞാൻ ജോലി ഇല്ലാത്ത ഒരുത്തരാണ്. ഗൗരിയ, നീ എന്തീ പായ എടുത്തേക്കണത്? റൂം മാറി അതിന് പായ എടുക്കണ. ഉടുപ്പിച്ചതാ. ആര്? അവള്. അവള് ആര്? അവള് കണ്ട്. എന്ത് കണ്ട്? പുള്ള്. പുള്ള് കണ്ട? ഒരു മിന്നായം പോലെ. മിന്നായം പോലെ? നീ എന്തൊക്കെ പറയണേ? നീ ഇത്രയൊക്കെ അറിഞ്ഞാ മതി. എടാ ഗൗരി, ഞാനില്ല ഈ പണിക്ക്, നീ വേറെ ആരെങ്കിലും നോക്കിക്കോ. എടാ, ഇതൊരു പ്രേതാലയമാണടാ, മനുഷ്യനെ കെടുത്തി ഉറക്കണ്ടേ? ജനാല താനെ അടയുക, പാദസരത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുക, കാറ്റാഞ്ഞടിക്കുക, കരിയല പറക്കുക. നീ ആ പടി വരെ വന്നൊന്ന് നിന്നാ മതി, വണ്ടി കാശ് പോലും ഇല്ലാതെ ഞാൻ പൊക്കോളാടാ. താങ്ങുവെച്ചോണ്ടല്ലോ, നിന്റെ എത്ര ചുറ്റിക്കളിക്കാണ് ഞാൻ കൂട്ടുന്നത്. നിന്റെ വാക്ക് കേട്ടാ വട്ടുപണിന്റെ പുറകെ ഓടിയത്, ആ ഓട്ടം ഇവിടെ വന്ന് അവസാനിച്ചത്. ദൈവമാടാ നമ്മളെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. എനിക്ക് ഈ പൂജയും മന്ത്രം ഒന്നും വശയില്ല. ഞാൻ പോയിട്ട് ആ ദേഹണ്ണക്കാര കൃഷ്ണൻ ഇങ്ങോട്ട് പറഞ്ഞുവിടാ, അവന് പൂജയുടെ ഉസ്താദാ, പോയിട്ട് വരട്ടെ. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഇവിടുന്ന് വിടുന്നില്ല, ഞാനും പോന്നില്ല. ഗൗരി, ഇവന്മാരുടെ യക്ഷിശാപം തീർക്കാൻ നിനക്കെന്ത് ഇത്ര ആവേശം? കാശിനാണെങ്കിൽ എവിടെന്നെങ്കിലും കടം മേടിച്ച് ഞാൻ തരാം, ഇല്ലെങ്കിൽ നീ എനിക്ക് തരാനുള്ള 27,000 രൂപ തരണ്ട. എന്നാ കേട്ടോ, കാശ് മോഹിച്ചിട്ടോ ഇവിടുത്തെ യക്ഷിശാപം തീർക്കാനും അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ എനിക്കൂടി അവകാശപ്പെട്ടതാ ഈ തറവാട്. നിനക്ക് അവകാശപ്പെട്ടതോ? അതെങ്ങനെ? മരിച്ചുപോയ എന്റെ അച്ഛന്റെ തറവാടായത്. അച്ഛൻ മരിച്ച ശേഷം അമ്മയുടെ കയ്യും പിടിച്ച് പെങ്ങന്മാരോടൊപ്പം ഇവിടുന്ന് പടിയിറങ്ങി പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇറങ്ങിപ്പോയതല്ല, ഇറക്കി വിട്ടതാ ഇപ്പോഴുള്ള ആ വയസ്സൻ കാരണം. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാ ഈ തറവാട്. അതിനുള്ള രേഖകൾ ഇവിടെ നിലവറയ്ക്കുള്ളിൽ എവിടെയോ ഉണ്ട്. അത് കണ്ടെത്തണം എനിക്ക്. അത് കൈക്കലാക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അപ്പൊ ഒന്ന് തീർച്ചയായി, ഒന്നുകിൽ ലക്ഷിയുടെ കയ്യാൽ, അല്ലെങ്കിൽ ഇവരുടെ കയ്യാൽ മരണം ഉറപ്പാ. എന്റെ അമ്മ, നീ വാതിൽ അടച്ചാൽ ഉറങ്ങാൻ നോക്ക്. അയ്യോ, നീ കേട്ടോ പാദസരത്തിന്റെ ശബ്ദം? വല്ല ലക്ഷ്യമായിരിക്കും. പാദസരം മണ്ണാൻ കെട്ട കിടന്ന് ഉറങ്ങാൻ നോക്കണം. എന്റെ അമ്മ, അയ്യോ അയ്യോ, എന്നെ കൊല്ലണേ. എന്താ വാമന ഇതൊക്കെ? വല്യ തിരുവേരി ഒന്നും അറിഞ്ഞില്ലല്ലേ? എന്താ നിങ്ങൾ എന്നെ കൊജ്ഞാനനാക്കി? അല്ല, എന്ന നാടകത്തിലെ പ്രധാന ഭാഗം അഭിനയിക്കുകയാണ് ഇവൻ. സൂര്യമംഗലത്തുകാരോടാ കളി. ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ പുറത്തു ചാടി രക്ഷപ്പെടാമെന്ന് കരുതി ഇവൻ. ആയോധന കലകളിൽ പ്രാവീണ്യം സിദ്ധിച്ച തടിമിടുക്കുള്ള ഈ കളരിക്കാരും പിന്നെ കൂർമ്മ ബുദ്ധിയുള്ള ഈ ചാണക്യനും ഇവിടെ ഉള്ളപ്പോ നടക്കുമോ അത്? നമ്മൾ ഇത് എത്ര കണ്ടതാ, ഓർമ്മയില്ലേ? പണ്ടൊരു ബാല്യക്കാരൻ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ പരിപൂർണ നഗ്നനാക്കി മുള കരച്ച് പതി നിർത്തി. ഇനി തിരുമേനി തുടങ്ങാ. രണ്ടുപേരും കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? അല്ല, ഞാൻ എന്താ സംശയം? വേണ്ട, ഞാൻ തെളിയിച്ചു തരാം. എന്നിട്ട് മുള കരച്ചാ മതി. കാണിക്കുന്നു ആദ്യമായിട്ടൊന്നും പൂജയ്ക്ക് പോകുന്നത്, പിന്നെന്താ ഇവിടെ മാത്രം? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് യക്ഷിയെ പേടിയാണെന്ന്? ഇത് നല്ല തമാശ. കടുവയെ പിടിക്കുന്ന കിടുവയോ? യക്ഷിയുടെ ശാപം തീർക്കാൻ ആവാഹനത്തിന് വന്ന പൂജാരിമാർക്ക് യക്ഷിയെ പേടി. ഓർമ്മയില്ലേ പണ്ട് ഇതുപോലെ പൂജ ചെയ്യാൻ മടിച്ച വേറൊരു പൂജാരിയെ മുള കരച്ച്? മതി, നിർത്തുക. മതി, നിർത്തി. ഇനി തിരുമേനി തുടങ്ങുക. ഇനി വേറൊരു കാര്യം, പൂജ പൂർത്തിയാക്കാതെ ഇവിടുന്ന് പുറത്തു കടക്കാമെന്നുള്ള പൂതി വേണ്ട, അത് നടക്കില്ല. ഇനി ആവർത്തിച്ച ശിക്ഷ എന്താണെന്ന് അറിയാലോ? നോക്കണം. ആട്ടെ, എപ്പോഴാ പൂജ തുടങ്ങുക? എന്തൊക്കെ ഏർപ്പാടുകളാ ചെയ്യേണ്ടത്? ആദ്യം കളം വരയ്ക്കാനുള്ള സ്ഥാനം കണ്ടെത്തണം. എവിടെ ഉദ്ദേശിക്കണേ? താളിയോല കണ്ടെത്താൻ സൗകര്യം നിലവറയ്ക്കടുത്ത. എന്താ ചിന്തിക്കണേ, പറഞ്ഞോളൂ. തിരക്കൊഴിഞ്ഞ സ്ഥലം തന്നെ വേണം. രാത്രിയിൽ വിളക്കണയാതെ കാവലിരിക്കുകയും വേണം. അകത്ത് ആ നിലവറയ്ക്ക് സമീപമായാൽ നന്ന്. ഏയ്, വിശേഷ ദിവസങ്ങളിൽ മാത്രമേ നിലവറ തുറക്കാറുള്ളൂ. ഇനി കുംഭമാസത്തിലെ പൂയത്തിന് അതുണ്ടാവും. അതുവരെ ആരും അവിടെ കിടക്കാൻ പാടില്ല. അകത്തളത്തിലാവാലോ, ഒഴിഞ്ഞ സ്ഥലമല്ലേ. നോക്കി പഠിച്ചോ, അഷ്ടലക്ഷ്മികളെ ആയി വരച്ചത്. കഷ്ടലക്ഷ്മിയോ? കഷ്ടലക്ഷ്മി അല്ല, അഷ്ടലക്ഷ്മി. ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, ശൗര്യലക്ഷ്മി, വീരലക്ഷ്മി, ധനലക്ഷ്മി. ഈ ധനലക്ഷ്മിക്കാരനാണ് ആ ബാങ്ക്? അല്ല, അത് ലോഡ് കൃഷ്ണക്കാരനെ. ഓണ്ടത്തരം പറയാറാ. ഗ്രാങ്ങളാ.
നാശങ്ങൾ മുഴുവനും തെറ്റി. ഞാൻ അതുങ്ങൾക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വരാം. നീ നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. മാണൂട്ടി, പശുവിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? കേട്ടട ഗൗരി, ഈ പശുവിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? കൗന്നല്ലേ. അത് പിന്നെ ആർക്ക് അറിഞ്ഞൂടാ. അപ്പൊ കുടിക്കാന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ? അയ്യോ, ഹിന്ദിയിൽ ഞാൻ പുറകോട്ടാണ്. കുടിക്കാന്നുള്ളതിന് എന്താ പറയാ? പീന. അപ്പൊ പശു കുടിച്ചു എന്നുള്ളതിന് എന്താ പറയാ? നിർത്ത്! ഇതെന്താ തമാശ കളിയാന്ന് വിചാരിച്ചോ? കുറെ നേരം ആയില്ല തുടങ്ങിയിട്ട്. ഈ പെൺപച്ചാണ് എന്റെ സൂത്രധാരണി. ആണോ? ഒരു കൊമ്പ് കൂടുതലായതിന് ഉണ്ടക്കണ്ണി. പാവം, ഒന്ന് കേറിയപ്പോ മോനെ തുടങ്ങിയതാ മേക്കിട്ട് കേറാൻ. ക്ഷമിക്കണം. പൂജക്ക് വന്ന പൂജാരിമാരാണ് ഞങ്ങളെങ്കിലും. അല്പം പെസകാ, പെസകാ. മതി, ആ പെശകൊന്നും ഇവിടെ നടക്കില്ല. വലിയ ചെമ്മണ്ടായിരിക്കും. പൂജക്ക് വന്ന പൂജാരിമാരുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. വന്നു കയറിയ ദിവസം തന്നെ ഇവിടെ എന്താ നടന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ഒന്നുകിൽ ഇവിടെ പൂജ നടക്കണം, അല്ലെങ്കിൽ ഇവരെ കളിവിളി നടക്കണം. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി. അയ്യോ സ്വാമി, ചവിക്കല്ലേ, പൂജ നടക്കട്ടെ. പൂജയ്ക്ക് വന്ന തിരുമേനിക്ക് എന്താ കാര്യം ഈ ഗ്രന്ഥപുരയില്? വെറുതെ ഇവിടേക്ക് ഒന്ന് നടന്ന് കാണാൻ. ഈ പാതിരാത്രിയിലോ കളം വരയ്ക്കാൻ ഇടം ചോദിച്ചപ്പോ തന്നെ വെല്ലിച്ചും പറഞ്ഞല്ലേ പുറമെ നാരും ഇവിടേക്ക് കടക്കാൻ പാടില്ലെന്ന്. പൂജ തുടങ്ങി മൂന്നാം പക്കം അകത്തെ കന്നിമൂലയിൽ വിളക്ക് വെക്കണമെന്നുണ്ട്. അതിന്റെ സ്ഥാനം നോക്കാനാ വന്നത്. അല്ലാതെ സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മകൻ ഗൗരിദാസന് ഇല്ലത്തെ കന്നിമൂല കണ്ടെത്താൻ ഇത്രയും ബന്ധപ്പെടണമെന്ന് അറിയില്ലായിരുന്നു. ഭയക്കണ്ട, ലക്ഷ്യം നിറവേറ്റി മടങ്ങി മതി ഇവിടുന്ന്. ഒരിക്കലും ഞാനൊരു തടസ്സമാവില്ല. നഷ്ടപ്പെട്ടത് തിരികെ നേടാനാണ് ഗൗരി വന്നതെങ്കിൽ ആഗ്രഹിച്ചത് നഷ്ടപ്പെടുമോ എന്ന വേദനയില്ല ഞാൻ. മൂന്ന് ദിവസത്തെ പൂജ കഴിഞ്ഞ് വല്യമ്മാവിന്റെ സത്യതയ്ക്ക് മുൻപായി ഉത്രാട നാളിൽ ഈ ഇല്ലത്ത് വെച്ചെന്റെ വെളിനിശ്ചയം നടക്കും. എന്റെ സമ്മതത്തോടെ അല്ലത്, ഇളയമ്മാവിന്റെ ഒരു പിടിവാശി. എതിർക്കാനായില്ല എനിക്ക്. പക്ഷേ സ്നേഹിച്ച പുരുഷനെ എന്റെ സഞ്ജയം മറന്ന് മറ്റൊരു ജീവിതം എനിക്കാവില്ല. ഗൗരിയുടെ കഥ കേട്ടപ്പോ എന്നെ രക്ഷിക്കാനൊരാളുണ്ടെന്ന് തോന്നിപ്പോയി. ഗ്രന്ഥപുരയിൽ നിന്ന് താളിയോടെ ഞാൻ എടുത്തു തരാം. പകരം ഗൗരി എന്നെ ഒന്ന് സഹായിക്കണം. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമേ ഇനി നിവർത്തിയുള്ളൂ. വേളി നിശ്ചയത്തിന് ആൾക്കാരെത്തുമ്പോ എന്റെ കഴുത്തിലൊരു താലി ഉണ്ടാവും. അത് ഗൗരി കെട്ടിയതാണെന്ന് ഞാൻ പറയും. പൂജയ്ക്കെന്ന് പറഞ്ഞ് ഇവിടെ കടന്നുകൂടിയത് ഈ വേളി മുടക്കാനാണെന്ന് ഗൗരി പറയണം. താളിയോലെ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മകനാണെന്നും സൂര്യമംഗലത്തെ അവകാശിയാണെന്നും ധൈര്യമായിട്ട് ഗൗരിക്ക് പറയാം. അതുകൊണ്ടെന്താവാൻ? പിന്നെന്താ സംഭവിക്കുന്ന അറിയോ? അറിയില്ല, ഒന്നും അറിയില്ല. ആദ്യം ഈ വേളി മുടങ്ങണം, അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എന്താ ഒന്നും മിണ്ടാത്ത. ഈ വേളി മുടങ്ങിയാൽ മാത്രം മതിയെങ്കിൽ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഈ താലി ഗൗരി കെട്ടിയതാണ്. പ്രിയപ്പെട്ട സഞ്ജയ്, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. രക്ഷപ്പെടാൻ ഒരു പദ്ധതി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൈവിട്ട കളിയാണോന്നറിയില്ല, നമ്മളെ സഹായിക്കാൻ ദൈവദൂതനെ പോലെ ഒരാളെത്തിയിരിക്കുന്നു. Hey
വാതിൽ തുറക്കടാ. എടാ കെവിനെ, തുറക്കടാ വാതില്. തുറക്കാൻ ഇവരെന്താ ചത്ത? അയ്യോ, എടാ പെണ്ണിന്റെ മരണത്തിന് കാരണം കണ്ടുപിടിക്കാൻ പട്ടതിരിപ്പാട് വരുന്നു. അങ്ങേരെ അങ്ങനെ സത്യം കണ്ടുപിടിച്ച പറയണ്ടല്ലോ. തല്ലിക്കൊന്ന് കൊളത്തി താഴ്ത്തി തമ്പുരാക്കന്മാര്. വരട്ടടാ, ആര് വേണമെങ്കിലും വരട്ടെ, ഞാൻ ഇവിടെ ഇറങ്ങൂല. അടച്ചുപൂട്ടിയ നിലവറയിൽ നിന്നും ഇതെല്ലാം എന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കിട്ടാതെ ഞാൻ എങ്ങോട്ടും പോവില്ല. അതുവരെ നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? നീയും ആ പെണ്ണും തമ്മിലുള്ള ബന്ധം എങ്ങനെ അറിഞ്ഞാ പിന്നെ? അറിയട്ടടാ, ഈ നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഈ ഗൗരിയാണ്. ഈ സൂര്യമംഗലം മന കൈക്കലാക്കാൻ വേണ്ടി ഞാൻ കളിച്ച കള്ളക്കളിയാണ്. ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. വേണ്ട, ഇനി ഞാൻ പറഞ്ഞോളാം എല്ലാവരോടും. സംശയമുണ്ടായിരുന്നു എനിക്ക് നിങ്ങളെ, പക്ഷെ ഇത്ര ക്രൂരനാണെന്ന് കരുതിയില്ല. പറ, എന്ത് തെറ്റ് എന്റെ ചേച്ചി നിങ്ങളോട് ചെയ്ത്? എന്തിനാ എന്റെ ചേച്ചി കൊന്ന്? പറ, കല്യാണം നിശ്ചയിച്ചിരുന്ന എന്റെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്തിനാ? പറ, പറയാതെ വിടല്ല ഞാൻ. അറിയട്ടെ എല്ലാവരും. അതേടി, ഞാൻ കെട്ടിയതാ നിന്റെ ചേച്ചിയുടെ കഴുത്തിലെ താലി. എന്തിനാണെന്നോ ഇതെല്ലാം സ്വന്തമാക്കാൻ. പാവം എന്റെ അമ്മയും പെങ്ങന്മാരും പട്ടിണി കിടന്ന് ചാകാണ്ടിരിക്കാൻ, അളിയമ്മന്ന് കുടുംബത്തെ ചന്തത്തരം കാണിക്കാതിരിക്കാൻ. കളിച്ചു വളരേണ്ട പ്രായത്തിൽ തുടങ്ങിയതായി കഷ്ടപ്പാട്. എല്ലാം ഉണ്ടായിട്ടും തെണ്ടിയായി നടക്കുന്നവന്റെ ഗതികേട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് കേൾക്കണോ? നീയൊക്കെ ഉണ്ടുറങ്ങി സൂയിക്കുന്ന ഈ മനയില്ലേ, ഈ സ്വത്തില്ലേ, അതെന്റെ അച്ഛന്റെ. നശിപ്പിക്കാൻ മറന്നുപോയി നിലവറയുടെ മുമ്പില് മാറാല പിടിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോയുണ്ട്, ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ ഫോട്ടോ. അതെന്റെ അച്ഛനാ. വിശന്ന് കരഞ്ഞുറങ്ങിയ രാത്രികളിൽ ഞാൻ കേട്ട കഥകളൊക്കെ ഈ മനയെക്കുറിച്ചാ. നേരിട്ടല്ലാതെ തന്നെ ഇവിടുത്തെ മുക്കും മൂലയും എനിക്ക് കാണാപാഠമാ. അതൊക്കെ സ്വന്തമാക്കാനാ ഞാൻ വന്നത്. നിന്റെ ചേച്ചി എന്നെ സഹായിക്കാമെന്ന് ഏറ്റതാ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതും കൂടെ കേട്ടോ, അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനല്ല. ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം നടക്കാതിരിക്കാൻ അവളെ സഹായിക്കാമെന്ന് ഞാൻ ഏറ്റു. അതിനുള്ള കള്ളക്കളിയായിരുന്നു ആ താലി. അവള് നിലവറയിൽ നിന്ന് എടുത്തുതരാമെന്ന് പറഞ്ഞ രേഖകളെ സ്വപ്നം കണ്ടിട്ടല്ല, മറിച്ച് മനസ്സിനിഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിന് സംബന്ധിച്ച എന്റെ പെങ്ങളുടെ കണ്ണിനീര് തന്നെയാ ഞാൻ അവളിലും കണ്ടത്. അതുകൊണ്ടാ അവള് മരിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സത്യമായിട്ടും എനിക്കറിയില്ല. ഇനി നിനക്ക് വിളിച്ചു പറയാം, അല്ലെങ്കിൽ ഭട്ടതിരിപ്പാട് വന്ന് പ്രശ്നം വെച്ച് കള്ളികൾ തെളിയിച്ച് എന്നെ തല്ലിക്കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ബ്രഹ്മദേശത്ത് പുനർജനിച്ച യക്ഷിയുടെ ശക്തി സൂര്യമംഗലത്തേക്ക് പ്രവഹിച്ചിട്ടേ ഉള്ളൂ. അവൾ അവിടം വിട്ട് ഇറങ്ങിയിട്ടില്ല. വീണ്ടും അവിടെ തന്നെ തളക്കണം അവളെ. അതിന് സൂര്യമംഗലത്ത് നിന്ന് ഒരാൾ ബ്രഹ്മദേശത്തേക്ക് പോയേ മതിയാകൂ. നിശ്ചയദാർഢ്യം പ്രകടമാകുന്ന കാലാത്മക ഹസ്തമുള്ളവൻ, തിങ്കൾ മണ്ഡലത്തിൽ നക്ഷത്ര ചിഹ്നം, ദേവഗണത്തിൽ പുണർന്ന നക്ഷത്രത്തിൽ പിറന്ന ബ്രഹ്മചാരി. അവിടെ നിൽക്കുക, അങ്ങനെ ഒരു നിമിത്തം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇല്ല, എനിക്ക് വയ്യ. യക്ഷിശാപം തീർക്കാൻ പൂജയ്ക്ക് വന്ന് ഞാനിപ്പോ യക്ഷിയെ തളയ്ക്കാൻ പോണോന്നോ? ഇത് എവിടുത്തെ ന്യായമാ? സൂര്യമംഗലത്തെ ആള് പോണോന്നല്ലേ പറഞ്ഞത്? ഞാൻ എങ്ങനെയാ സൂര്യമംഗലത്തെ ആവുന്നത്? ഇവിടുത്തെ ശാപം തീർക്കാൻ എന്നെ കൊലക്കി കൊടുക്കണോ? എന്നെ അതിന് കിട്ടില്ല. അയ്യപ്പൻ കുട്ടി വര, നമുക്ക് പോവാം. പിടിച്ചോണ്ട് പോയി പൂട്ടി ഇടാ രണ്ടേ. ശങ്കര മരിയണ്ട. ഇതെന്താ ഗുണ്ടായിസാണോ? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന്? ചോദിക്കാനും പറയാനും ആളുണ്ടെ, വിളിച്ചോണ്ട് വാടാ. അതെ, ഗുണ്ടായിസം തന്നെ. സൂര്യമംഗലത്ത് നമ്പൂതിരിമാർ മാമ്പഴ പുളിശ്ശേരിയും കട്ടത്തൈരും കൊണ്ടാട്ടവും കഴിച്ച് കുംഭയും വീർപ്പിച്ച് ഏമ്പക്കവും വിട്ട് താമ്പൂലവും ചവച്ച് ആറ്റുകട്ടലിൽ മലർന്നേർന്ന് ഉറങ്ങുന്ന നമ്പൂതിരിമാരാണ് നീ കരുതിയെങ്കിൽ തെറ്റി. പോരെങ്കിൽ നോക്ക്, കളരിമുറ 56 പഠിച്ച കരിവീരന്മാരാണ് നിൽക്കുന്നത്. വലിയ തിരുമേനി യക്ഷിയെ തളയ്ക്കാൻ പറഞ്ഞാൽ തളച്ചിരിക്കണം. നിന്റെയൊക്കെ പല്ലുനഖവും മാത്രമേ മിച്ചം കിട്ടിയുള്ളൂ എങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അതിന്റെ മേളിൽ ഒരു സ്മാരകം ഞങ്ങൾ പണിതോളാം. ഏ ആ പിന്നെ മതിലുചാടി രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ രണ്ടിന്റെ ശവമായിരിക്കും നാളത്തെ പ്രഭാതം കാണുക. കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം. വല്യതിരുമേനി പൂട്ടി, രണ്ടിനെ പൂട്ടി. ഇനി ബ്രഹ്മദേശത്തേക്ക് പറഞ്ഞയക്കുകയേ വേണ്ടു. അവിടെ പോയാൽ രണ്ടിനെ രക്ഷിതാട്ടം ഉറപ്പാ. ആ പിന്നെ ആവാഹന ക്രിയകൾ വിധിയാമണ്ണം നടത്തുന്നുണ്ടോ എന്നറിയാൻ വിശ്വസ്തനായ ഒരു കളരിക്കാരനെ കൂടെ ഇവിടുന്ന് പറഞ്ഞു വിടണം. യക്ഷിയെ തളച്ചാലും ശരി, തളച്ചില്ലെങ്കിലും ശരി, പോയ 3 പേരുടെ ചോര കുടിച്ച് ദാഹം ശമിക്കുമ്പോ പിന്നെ കുറച്ചുകാലത്തേക്ക് അവളുടെ ശല്യം തീരും. പിന്നെ ഇവിടുന്ന് ബ്രഹ്മചാരികളെ കയറ്റി അയച്ചു കൊടുത്തോണ്ടിരിക്കണം. 2, 4, 6 അവസാന ചോര കുടിച്ച് കുടിച്ച് യക്ഷി മടുക്കും. ആ പിന്നെ ഇപ്പൊ പറഞ്ഞു വിടുന്ന 3 പേരുടെ അവസാനത്തെ ആഗ്രഹം കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കണം. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? എന്റെ ആഗ്രഹത്തിന് എന്താ പ്രാധാന്യം? അകത്ത് കിടക്കുന്ന 2 പേരുടെ ആഗ്രഹത്തിനല്ലേ? കൂടെ അയക്കുന്നയാൾ ഏറ്റവും വിശ്വസ്തനാവണമെന്ന് നീയല്ലേ പറഞ്ഞത്? അതെല്ലോ ആ ആള് നീ തന്നെയാ. പിടിച്ചു കെട്ടി വരാം.
ഇതേ കാറ്റായിരുന്നു ആ പെണ്ണ് മരിച്ചെന്ന് രാത്രിയും. എടാ ഗൗരി, എനിക്ക് പേടിയാകുന്നു. തളക്കാൻ പോകുന്ന നമ്മൾ രണ്ടുപേരെയും എച്ചി തട്ടും തീർച്ച. എടാ മംഗലാപുരത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കായിരിക്കും. പിന്നെ ആ ഭട്ടതിരി മഷിയിട്ട് നോക്കിയാ പോലും നമ്മൾ തെളിയില്ല. എടാ അതിന് നേരം വെളുക്കണ്ടേ? ആ നമ്പൂതിരി പറഞ്ഞ നീ കേട്ടില്ലേ, അവളുടെ ലക്ഷ്യം നമ്മളാണെന്ന്. വിളിച്ചു കൂവിയാ പോലും ഈ വീട്ടിൽ നിന്ന് ആരും വന്ന് നമ്മളെ നോക്കൂല. നീ കേട്ടോ? അത് കേട്ടു. കരച്ചിലല്ലേ ആ കേട്ടത്? ഇതവളാ യക്ഷി. രക്തം കിട്ടാത്തതിന്റെ സങ്കടത്തിൽ കരയുക. നീ ഒന്ന് ചുമ്മാതിരിക്കും. ഇപ്പൊ അവള് വാതിൽ പൊളിക്കും. ആരാ ചോദിച്ചത്? ചെന്ന് നോക്ക്. അയ്യോ ഗൗരി വേണ്ട, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എന്റെ പൊന്നി എക്കിയെ മനഃപൂർവ്വം തളക്കാൻ വന്നതല്ല, ജീവിക്കാൻ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ ഈ പണിക്ക് വന്നത്. മനുഷ്യനെ പേടിപ്പിക്കാൻ ഇയാൾ എന്തിനാണോ പോകുന്നത്? കരയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനൊരു തെറ്റ് ചെയ്തു ഈ രാത്രിയിലോ? അല്ല, മുമ്പോ, വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് ഇപ്പോഴാണ് കരയണത്? എനിക്കൊരു ഭാര്യയുണ്ടടാ. അതൊരു തെറ്റാണോ? ഞാൻ പറയട്ടെ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൾ എന്റെ ഭാര്യയായിരുന്നില്ല. അത് പിന്നെ അങ്ങനല്ലേ, കല്യാണം കഴിച്ചാലല്ലേ ഭാര്യയാവും. എന്നാ കല്യാണം കഴിക്കാതെ തന്നെ എന്റെ ഭാര്യയായൊരു പെണ്ണുണ്ട് എനിക്ക്. എന്റെ ശിവകാമി മംഗലാപുരത്തെ വേൽമുരുക ടൈൽ ഫാക്ടറിയുടെ ചൂളക്കെട്ടിന് അടുത്ത് വെച്ച് ഞാൻ കണ്ടുമുട്ടി. എന്റെ ശിവകാമി, നിനക്കറിയാം 9 മാസം ഞങ്ങള് ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും ഒന്നായി ജീവിച്ചു. എന്നിട്ട് എപ്പോ രണ്ടായി? ഒരു നമ്പൂതിരിയായ ഞാനൊരു തമിഴത്തി പെണ്ണിനെ വേളി കഴിച്ച ഇല്ലത്തുണ്ടാകുന്ന ഭൂകമ്പത്തെ ഓർത്ത് ഞങ്ങൾ പിരിച്ചു. എന്തേക്കുമായി പിരിച്ചു? വഞ്ചകനാണാ ഞാൻ, വഞ്ചകൻ. അതുകൊണ്ട് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം, മംഗലാപുരത്ത് പോകും വഴി എന്റെ ശിവകാമി ഒന്ന് കാണണം. ഏ ചേട്ടന്റെ സെറ്റപ്പ് ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ സാധ്യമല്ല. ഈ രൂപം അവളെ ഏൽപ്പിക്കണം. എന്റെ മനസ്സ് നിറയെ ഇപ്പോഴും അവളുണ്ടെന്ന് ഒന്ന് പറയണം. നിങ്ങളത് ചെയ്യില്ലേ? ചെയ്യാം. ചേട്ടൻ ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങ്. അതിനാ എനിക്ക് ധൈര്യം ഇല്ലാത്തത്. കിടന്നുറങ്ങാനോ? അല്ല, എന്റെ മുറി വരെ പോകാൻ. ഇന്ന് യക്ഷിറങ്ങുന്ന ദിവസാ, എന്നെ ഒന്ന് കൊണ്ടാക്കിയേ. നമുക്കൊന്ന് കൊണ്ടാക്കാം. ഏയ്, പുറത്തേക്ക് പോകരുതെന്ന നമ്പൂരി എന്നോട് പറഞ്ഞിരിക്കുന്നത്. നീ കൊണ്ടാക്കി വന്ന് ചെല്ലേ. എന്നാ നമുക്ക് ഇവിടെ കിടക്കാം. ഏയ്, അത് ശരിയാവില്ല. വാ, ഞാൻ കൊണ്ടാക്കാം. വാ. ആ പോട്ടെ, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം. ഓക്കേ വഞ്ച കേട്ടാ. അയ്യോ, അടച്ചില്ല. റൂം ആയി ചെന്നാ. നീ കൂടെ വാ. ഞാൻ ഇവിടെ നിൽക്കില്ലേ. ഞാൻ മുറി കയറി കഥ കാണിച്ചിട്ട് നീ പോവാമോ? ചെല്ലേ. ഇവിടുത്തെ അവകാശം സ്ഥാപിക്കാനാണ് വന്നതെങ്കിൽ കേട്ടോളൂ, ഗൗരി ബ്രഹ്മദേശത്തേക്ക് പോയേ മതിയാവൂ. താളിയോല ഗ്രന്ഥങ്ങളിലല്ല ഗൗരിയുടെ അച്ഛൻ അവകാശം എഴുതി വെച്ചിട്ടുള്ളത്. സൂര്യമംഗലത്ത് നിന്നും പൂജിച്ചു കൊണ്ടുപോയ ചിലമ്പുകൾ കൊണ്ടാ പണ്ട് പേരമ്മാവൻ യക്ഷിയെ തളച്ചത്. അതിലൊരെണ്ണം ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. മറ്റൊന്ന് മടക്കി കൊണ്ടുവന്ന് ഇവിടുത്തെ നിലവറയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. ആ രണ്ട് ചിലമ്പുകളിലുമായിട്ടാ പേരമ്മാവൻ ഒസ്യത്തെഴുതി വെച്ചിട്ടുള്ളത്. ഭട്ടതിരിപ്പാടാ ആ പഴങ്കഥ ഇപ്പൊ പുറത്തുവിട്ടത്. കാലം പിന്നിടുമ്പോ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം പേരമ്മാവൻ. ഇനി പറ, ഗൗരി തന്നെയല്ലേ ബ്രഹ്മദേശത്തേക്ക് പോകേണ്ടത്? ഗൗരി പോണം. സൂര്യമംഗലത്തെ ശാപം തീർത്ത് ആ ചിലമ്പുമായി ഗൗരി മടങ്ങിയെത്തണം. മടങ്ങിയെത്തുമ്പോ നിലവറയിലെ മറു ചിലമ്പ് ഞാൻ എടുത്തു തരാം. എനിക്കൊരബദ്ധം പറ്റിപ്പോയി.
ബ്രഹ്മദേശ ക്ഷേത്രത്തിലെ ചെലമ്പ് ഞാൻ മോഷ്ടിച്ചു. ക്ഷേത്രത്തിലെ ചെലമ്പോ? എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? എന്നിട്ട് ആ ചെലമ്പ് എവിടെ? അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഇനി നീ അതറിയണം. ബ്രഹ്മദേശ ക്ഷേത്രത്തിലെ യക്ഷിയെ തളയ്ക്കാൻ എത്തിയ സൂര്യമംഗല മനയിലെ ബ്രഹ്മദത്ത നമ്പൂതിരിയാണ് നിന്റെ അച്ഛൻ. യാത്ര പറഞ്ഞ് പിരിയുമ്പോ മനസ്സിലെന്തോ മുൻകൂട്ടി കണ്ടതുപോലെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു. നിനക്ക് പിറക്കുന്ന കുഞ്ഞ് സൂര്യമംഗലത്തെ സന്തതിയായി ഒരു നാൾ അറിയപ്പെടുമെന്ന്. സൂര്യമംഗലത്ത് നിന്ന് അദ്ദേഹം പൂജിച്ചു കൊണ്ടുവന്ന ഈ ചിലമ്പ് അതിനൊരു നിമിത്തം പോലെയാ നിന്റെ കയ്യിൽ വന്നു പെട്ടത്. ഇനി എന്താണെന്ന് വെച്ചാ നീ തന്നെ തീരുമാനിക്ക. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞമ്മേ. തീരുമാനിച്ചതുപോലൊന്നും നടക്കില്ലല്ലോ. കാശി രാമേശ്വരം പിന്നിട്ട് ഹിമാലയത്തിലേക്കുള്ള യാത്രയായിരുന്നു ഉദ്ദേശം. അപ്പോ ഇവിടെ ബ്രഹ്മദേശം ക്ഷേത്രമുണ്ടെന്ന് കേട്ടു. അവിടെ കൂടെ കയറിയിട്ട് പോകാമെന്ന് കരുതി. ബ്രഹ്മദേശം ക്ഷേത്രം? അതിനവിടെ നിത്യവിളക്കം പൂജയൊന്നും ഇല്ലല്ലോ, കൊല്ലങ്ങളായി അടച്ചിട്ടിട്ട്. ആ പിന്നെ അവിടെ ഒരു വിശേഷമുണ്ട്, ഒരു തവളയില്ലാക്കുളം. തവളയില്ലാക്കുളം? അതെ, അവിടുത്തെ തവളകൾ ശബ്ദിക്കാറില്ലെന്നൊരു ചൊല്ലുണ്ട്. തലയ്ക്കപ്പെട്ട യക്ഷിയും അവിടുത്തെ തവളകളുമായി എന്തോ ബന്ധമുണ്ട് അത്രേ. ഓരോരോ കഥകളെ. മാണിക്ക സ്ഥലം എത്തി ഇറങ്ങ. കുമാരേട്ടാ, കടുപ്പത്തിൽ രണ്ട് ചായ. എന്താടാ മാണിക്ക, എങ്ങോട്ടാ യാത്ര? കുറച്ച് അകലേക്ക, തെക്കോട്ട് പോരുന്നോ? ഹേ, എന്താ പുറലോകത്തേക്കും തുടങ്ങിയോ നിന്റെ മോഷണം? കള്ളം മാണിക്കൻ എന്ന പേര് ഇവിടം കൊണ്ട് കൃത്യ പോരെ. ആ പേര് മാണിക്കനൊരു അലങ്കാരം അല്ലേ? അതിങ്ങനെ നാട് നീളെ പരക്കട്ട് അലടാ മാണിക്കുട്ടി. ഇതെവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, എനിക്കിപ്പോ അറിയണം. എന്താ വാമനചേട്ടാ കാര്യം? നീ ഒരു അക്ഷരം പിണ്ടരുത്. രണ്ടുപേരും കൂടി ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ചായ കുടിക്കാൻ പോലും കാശില്ല എന്ന് പറഞ്ഞ് എന്റെ കീശ കാലിയാക്കിയിട്ട് എവന്റെ മണിക്കൂത്തിൽ ഇപ്പൊ ഈ നോട്ട് കെട്ട് എങ്ങനെ വന്നു? നോട്ട് കെട്ട്? അതെ, പച്ച നൂറിന്റെ കെട്ട്. ചേട്ടാ പറഞ്ഞു, ഞാൻ ചോദിക്കാം, ഈ കാശ് എവിടെ തരാം? അതിനെ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ രഹസ്യമായിട്ട് പറ? ഒരാളൊരു രഹസ്യം പറയുമ്പോ അതിനിടയിൽ ഒന്ന് പരസ്യമാക്കുന്ന എവിടുത്തെ ന്യായമാ? അതെങ്കിൽ രഹസ്യമായിട്ട് പറ. രഹസ്യഭാര്യക്ക് കൊടുക്കാൻ തന്നത്? രഹസ്യഭാര്യ? അതെ, ഹൃഷികേശൻ നമ്പൂതിരിയുടെ ആവണംകോട്ടെ രഹസ്യഭാര്യയായ ശിവകാമിക്ക് കൊടുക്കാൻ അന്ന് തന്ന മറന്നുപോയോ? സൂര്യമംഗലത്ത് തിരിച്ചെത്തുന്നത് വരെ ഈ കാശ് നമുക്ക് അടിച്ചു പൊളിക്കാം. സൂര്യമംഗലം ആവണം കൂടെ എന്നങ്ങാണ്ട് പറഞ്ഞല്ലോ. പിന്നെന്താ ഒരു പരിങ്ങല്ല്? സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കണം. ഞങ്ങൾ ആയതുകൊണ്ട് തിരിച്ചു തന്നു. സഹോദരൻ ചെല്ല്. ആ അതെ, ഈ ബ്രഹ്മദേശം വിടുന്നവരെ ആരും മലയാളം സംസാരിക്കാൻ പാടില്ല. മലയാളികൾ ധാരാളമുള്ള സ്ഥലമാ. അവരോട് മലയാളം പറയാലോ. പറഞ്ഞാ വന്ന കാര്യമെല്ലാം പോളി. യക്ഷിയമ്പലമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അറിഞ്ഞാ പിന്നെ അവിടുന്ന് ജീവനോടെ തിരിച്ചു പോവില്ല. യക്ഷിയമ്പലത്തിൽ വന്നാർക്കെന്ത് കാര്യം? ഭട്ടതിരിപ്പാട് പറഞ്ഞത് ഓർമ്മയില്ലേ? അത് നമ്മളല്ലാതെ വേറെ ആരുമില്ലല്ലോ ഇവിടെ. ആര്? അവൻ മലയാളി ഒന്നും അല്ല. എങ്ങനെ അറിയാം? ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എടോ വണ്ടികാരു, ഞങ്ങളിവിടെ പറഞ്ഞ മലയാളം എല്ലാം മനസ്സിലായോ? കണ്ടാ ഹില്ല ഹില്ലേന്ന്. അവൻ മലയാളി അല്ല, മലയാളി കണ്ട എനിക്കറിഞ്ഞൂടെ. വലിയ മാരണമായല്ലോ. ആര്? വണ്ടികാരോ? അല്ല, ഈ തെണ്ടികാരു. എടാ ഗൗരി, ബ്രഹ്മദേശം എത്തിയടാ, എഴുന്നേക്ക്. ഇല്ലേ ഇല്ലേ, അമേദി മോഹന, ചെപ്പടാ ചെപ്പടാ. അമേദി മോഹിന്യ? അതെന്ത് പാട്ടാ? മനസ്സിലായില്ലേ, അയക്ക് അമേദ്യം കളയാൻ പോണോന്ന്. നേരം പരവരാ വെള്ളത്തില്ല, അയാള് നമ്മളെ പോലെ മനുഷ്യനല്ലേടാ പാവം. അമേദി മോഹിനി നോക്കി, അപ്പൊ ചെപ്പട എന്ത് പാട്ടാ? കുറ്റി നോക്കി അടിയിട്ട് വന്ന് മിണ്ടാ. സത്യമാണോ? ആ അതേന്ന്, ഹസനഗുഡിന്ന് വണ്ടി കയറിയതാ. അപ്പോഴേ ഒരു കള്ള ലക്ഷണം തോന്നി. യക്ഷിയമ്പലത്തിൽ കിടക്കുന്ന കാര്യം പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ചില്ലറ കള്ളന്മാരാണെന്ന് തോന്നണില്ല. പാറ
ഏയ് നിക്ക് നിങ്ങൾ ഇപ്പോ അങ്ങോട്ട് വരണ്ട ഞാൻ അവരെ മറ്റേ തെരുവിൽ എത്തിക്കാം നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ എത്തിയാ മതി എത്ര സുന്ദരമായ പ്രദേശം പ്രകൃതി ദേവി കരിഞ്ഞു നൽകിയ വരദാനം പോലെ പ്രകൃതി ദേവി എന്നെയും കരിഞ്ഞെന്നാണ് തോന്നുന്നത് അമേദി മോഹിനി ഇത് വലിയ മാരണമായല്ലോ അടുത്ത കാര്യം കായലോ കുളമോ കാണോ ഒക്കെ വരും ആ തവളയില്ല കുളം എവിടാന്ന് ചോദിച്ചു പണ്ടിക്കാരാ തവളയില്ല കുളയക്കാ മണ്ടുകളേനി എന്തിലേനി മണ്ടുകളേനി മണ്ടുക എന്ന് പറഞ്ഞ തവള ലേനി എന്ന് പറഞ്ഞ ഇല്ല തവളയില്ല കുളം മണ്ടുകളേനി എക്കട കാര്യം കുഴപ്പമായോ കുഴപ്പമാകുന്നു മണ്ടുകളേനി അക്കട ഉന്തേ ഉന്താനും തള്ളാനും ഒന്നും നേരെയില്ല ഈ കാട്ടുമാക്കാനും ഒന്നും അറിഞ്ഞൂടാ ഒരു ജാത വരുന്നുണ്ട് അവരോട് ഇവരും അമേദി മോഹിനിക്ക് പോവുകയാണോ കൂട്ടത്തോടെ ഒന്ന് നിക്കണേ ഒന്ന് നിക്കണേ അതിന്റെ സഹോദരന്മാരെ ഈ ഈ മണ്ടുകളേനി എക്കട കാരു എടാ നിനക്കൊക്കെ എച്ചമ്മനെ കൊള്ളയടിക്കണ വേണ്ട ഇനി അവരെ നോക്കണ്ട ചത്ത് മൂന്നാം ദിവസം പൊങ്ങത്തുള്ളൂ നമുക്ക് മറ്റവന്മാരെ പിടിക്കാം പോ അയ്യപ്പക്കുട്ടി വണ്ടി എടുത്ത് അവന്മാര് പോയി ആ ഗൗരിദാസനെ കാണുന്നില്ല അവനെന്തെങ്കിലും സംഭവിച്ചാണോ അയ്യേ അവൻ ആരാ മോൻ അവൻ ഓട്ടത്തിലും ചാട്ടത്തിലും ഒന്നാമനല്ലേ അവൻ ഒന്നും സംഭവിക്കില്ല വടി വടിവാളുമായിട്ട് ബോധമില്ലാത്ത ഒരു പറ്റപാവന്റെ പുറകെ കൂടിയിരിക്കുന്നു അവനെന്തെങ്കിലും സംഭവിച്ച അതിന് വല്ലതിന് അവന്മാര് ശ്രമിച്ച അവന്മാരുടെ പരിപ്പ് അവൻ അളക്കും എന്റെ ദൈവമേ ആ ഒറ്റകളെ കുറച്ചു പേരെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവന്മാരുടെ പരിപ്പെടുക്കാൻ എന്റെ കൈ ആഴമുള്ള കയത്തിലേക്കാ വീണത് നല്ല അടിയൊഴുക്കുള്ള സ്ഥലാ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്നേ പറയണ്ടു ഇനി കണ്ണടച്ചോളൂ ലേശം നീറ്റലുണ്ടാവും എന്നാലും പെട്ടെന്ന് മുറി കൊണങ്ങും അത് വെറുതെ അത്രയ്ക്കൊന്നുമില്ല കഴിഞ്ഞു ഇതൊന്ന് കെട്ടിവെക്കേ വേണ്ടു ഉണർന്നോ മാമിത്തള്ള എന്റെ വകയിൽ ഒരു അമ്മൂമ്മയാ അമ്മ മരിച്ച ശേഷം ഒരു സഹായത്തിനെന്ന് പറഞ്ഞ് കൂടിയതാ ഇപ്പൊ ശല്യായി എന്താ കുട്ടിയുടെ പേര് കേട്ടില്ലേ ഇപ്പൊ അകത്തുനിന്ന് വിളിച്ചതന്നെ ചീമൂന്ന് സീമന്തിനെ ശരിക്കുള്ള പേര് അപ്പനുണ്ടായിരുന്നപ്പോ വിളിച്ചതാ ചീമൂന്ന് വരണു ഇപ്പൊ വരാട്ടോ ഉച്ചത്തി നിലവിളിച്ചോ രണ്ടിന്റെയും അവസാനത്തെ നിലവിളിയായത് ഞങ്ങളുള്ള നാട്ടുകാരെ നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാണ് ഞങ്ങള് കള്ളന്മാരല്ല അത് നാളെ നേരം വെളുക്കുമ്പോൾ അറിയാം ദാ അത് കണ്ടോ ആ കാണുന്നതാ യക്ഷിയമ്പലം പാതിരാവാകുമ്പോ അവൾ ഇറങ്ങി വരും പിച്ചി ചീന്തി ചോര കുടിച്ച് ആ കാണുന്ന കരിമുരയെ കൊണ്ട് തൂക്കിയിടും നാളെ നേരം വെളുക്കുമ്പോ ജീവനോടെ ഉണ്ടെങ്കിൽ ശിക്ഷ വിരിച്ചോളാം വേണ്ട ഇനി ഒന്നും കേക്കണ്ട എനിക്ക് വെറുതെ നാട് കാണാൻ വന്നല്ലേ എന്നോട് പറഞ്ഞത് ഇതാ മനസ്സിലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു സീമന്തിനി നീ സഹായിച്ചില്ലെങ്കിലും ഞാൻ പോവും എനിക്ക് ആ ക്ഷേത്രത്തിനുള്ളിൽ കയറണം കേറിയേ പറ്റൂ വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്ന ക്ഷേത്രത്തെ കുറിച്ചും നാട്ടുകാർക്കുള്ള വിശ്വാസത്തെ കുറിച്ചും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതിനുള്ളിൽ കടന്ന എന്താ സംഭവിക്കാന്നറിയോ ഒരിക്കലും എന്റെ നന്ദിനി കിടാവിന്റെ കാലം നൊടിഞ്ഞപ്പോ കുറുക്കന്മാര് കുടിയിൽ വന്ന് പിടിക്കാണ്ടിരിക്കാൻ ക്ഷേത്രത്തിന്റെ കിളിവാതിൽ തള്ളി തുറന്ന് കിടാവിനെ അതിനകത്താക്കി നേരം പുലർന്നപ്പോ പടിക്കല് ചത്തു കിടക്കായിരുന്നു പാവം പിന്നെ അറിഞ്ഞത് യക്ഷി അത്ര അത് ചെയ്തത് ആയിക്കോട്ടെ അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെ ഒന്നും ചെയ്യാനാവില്ല അവൾക്ക് സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകനാ ഞാൻ ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് മുമ്പിൽ അവൾ അടുക്കില്ല പക്ഷേ ആ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കടന്നു കിട്ടാൻ നീ എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി ഇല്ല എനിക്ക് പേടിയാ ഒന്നും ഞാൻ ചെയ്യാം
നാട്ടുകാർ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങാതിമാരെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. മറ്റൊന്നും എന്നോട് ആവശ്യപ്പെടരുത്. പറ്റില്ല എനിക്ക്. സിമന്ദിനി, നീ പറഞ്ഞില്ലേ ആ കിടാവിനെ അകത്താക്കിയ കിളിവാതൽ ആ വാതിലൊന്ന് കാട്ടിത്തന്നാ മതി എനിക്ക്. ചിലമ്പ് വേണം, അതില്ലാതെ മടങ്ങാനാവില്ല. ഭയമുള്ളവർക്ക് തിരികെ പോവാം. ഈ ഗ്രന്ഥം കയ്യിലുള്ളിടത്തോളം കാലം നമുക്കൊന്നും സംഭവിക്കില്ല. ആരും പോകരുത്, ഒന്നും സംഭവിക്കില്ല. ഇത് വീടോ കൊട്ടാരമോ? പുറത്ത് ഇങ്ങനെയാണെങ്കിൽ അകത്ത് എന്തായിരിക്കും സ്ഥിതി? നിന്റെ സമയം തെളിഞ്ഞതാ. അതിനും വലുതാ മണിക്ക. ഏ നോക്ക്, വന്നതുപോലെ മടങ്ങുന്നതാ ബുദ്ധി. അച്ഛന്റെ അവകാശം പറഞ്ഞു ചെന്നാൽ ചിലപ്പോ തലയില്ലാതെ ചിരിച്ചു മടങ്ങേണ്ടി വരും. ഭയന്ന് പിന്തിരിഞ്ഞ് ഓടാനല്ല മാനിക്കിന് ഇറങ്ങി തിരിച്ചത്. ഈ കൊട്ടാരത്തിന്റെ ഒരു അവകാശം എനിക്കൂടി ഉള്ളതാ. ആദ്യം നമുക്ക് ആ തുറുപ്പ് ചീട്ടറക്കാം. നീ റെഡിയല്ലേ? ഞാൻ എപ്പോഴേ റെഡി. ആ നമ്പൂരിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ഋഷികേശൻ നമ്പൂരി. ആ എന്നാ വിളിക്ക്. അതിന് അയാളെ നമുക്ക് അറിയില്ലല്ലോ. ചെവിട്ടി, ഋഷികേശവാ ഋഷികേശവാ എന്ന് നീട്ടി വിളിച്ചാ പോരെ. ഇറങ്ങി വരുമ്പോ അപ്പ പിടിക്കാം. യാരും ഇല്ലടാ എങ്ക. ഇറങ്ങി വാടാ വെളിയില്. വാടാ വാടാ വാടാ. അയ്യോ നിങ്ങള് ഉനക്കെന്നെ തെറിയാതാ? പാടാ മൂഞ്ചി. ഇന്ത മൂഞ്ചിയെ പാടാ. മഹേന്ദ്ര ആരാമാര് തന്നെയാ എനിക്ക് കാണേണ്ടത്. എടോ ഋഷികേശവാ, തനിക്ക് എന്നെ അറിയില്ലല്ലേ. ഞാൻ ഋഷികേശനല്ല. അല്ലേ ആവില്ലാം. അത് ഞങ്ങൾക്കറിയാം. അതല്ലേ ചോദിച്ചത്. ഞങ്ങൾക്ക് കാണേണ്ട ഋഷികേശവനെയാണ്. എവിടെ അയാൾ? അകത്തൊളിച്ചിരിക്കണെങ്കിൽ പുറത്ത്. എന്താ ഇവിടെ ഒരു ബഹളം? ആ ആർക്കറിയാം ഋഷിയേട്ടനെ കാണാനാ വന്നത്. ഒളിച്ചിരിക്കായിരുന്നല്ലോ. ആണ്ടിപ്പെട്ടി അറമുഖത്തെ കബളിപ്പിച്ച് എത്ര നാള് താൻ നടക്കുമെന്ന് എനിക്ക് അറിയണം. വെറും 10,000 രൂപയിൽ ഒതുക്കാവുന്ന കേസല്ലോ ഞാൻ. ആരാടോ താൻ? ഏത് 10,000? ഏത് അണ്ടിപ്പെട്ടി? അണ്ടിപ്പെട്ടിയല്ല, ആണ്ടിപ്പെട്ടി. ആണ്ടിപ്പെട്ടി ആവണം കോട്ട് അറമുഖം മുതലാളി. കൊല്ലം കൊറേ പുറകോട്ട് നടക്കണം. ആ കഥ മനസ്സിലാവാട്ടി ചവിട്ടിറക്കണോ പട്ടികളെ? ഋഷികേശവാ വേണ്ട, തനിക്ക് അറിയണമല്ലേ 10,000 രൂപയുടെ കണക്ക്. എന്നെ ഞാൻ പറയാ, എല്ലാവരും കേട്ടോ. തെക്കുംപാടത്ത് സൂര്യമംഗലം മനയിൽ നിന്നും മംഗലാപുരത്തെ ആവണങ്കോട്ടേക്ക് തന്റെ ഒരു പഴയ കൃഷി ഒതുക്കി തീർക്കാൻ രഹസ്യ ദൂതൻ കൈവശം 10,000 രൂപ കൊടുത്തയച്ച ഒരു തരികിട നമ്പൂതിരി ഇവിടെയുണ്ടല്ലോ. 10-18 കൊല്ലം മുമ്പ് നടന്നൊരു ഇടപാടിന്റെ കൂലിയായിട്ട് വേൽമുരുക ഓട് ഫാക്ടറിയിലെ ശിവകാമിക്ക് അറുമുഖം താനാകെ ഭയപ്പെട്ടു പോയല്ലേ. തന്റെ ഈ കലാപരിപാടി എവിടും വരുത്തുന്ന ഞാൻ പരീക്ഷിച്ചു നോക്കിയതല്ലേ. ഓ പഴയ വീറും വാശി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെയല്ല, എന്റെ സ്വന്തം അറുമുഖത്തിന്റെ. മഹേന്ദ്ര നാരായണ, ഇദ്ദേഹം ആരാണെന്നറിയോ? ആണ്ടിപ്പെട്ടി അറുമുഖം.
വലിയ അണ്ടി കമ്പനി മുതലാളിയാ. നമസ്കാരം. വെറും ഒരു ഓട്ട് കമ്പനിയിൽ നിന്നും ആരംഭിച്ച് ഇന്ന് കോടിക്കണക്കിന് അണ്ടിക്ക് ഉടമയാ. ഇന്ന് തന്നെ ഞാൻ ഇവിടുന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് ഒന്ന് സുഖിച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ കാലത്ത് പോവാ. മുറിയോ എന്തിന്? ഇവിടെ തന്നെ താമസിച്ചാ പോരെ. നമ്പൂരിയുടെ ഇല്ലത്ത് താമസിച്ച് ഇവിടത്തെ പുളിശ്ശേരി എരിശ്ശേരി ചെറുശ്ശേരി ഒക്കെ കഴിച്ച് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് പോയാ മതി. ഇല്ല മുതലാളി, പണ്ട് പാലക്കാട്ട് പോയപ്പോൾ നമ്മൾ കഴിച്ച രാമശേരി ഇഡലിയുടെ സ്വാദ് അന്ന് താൻ പറയുമായിരുന്നു, ഇതിനേക്കാൾ കിടുകിടലൻ ഇഡലി എന്റെ ഇല്ലത്ത് ലഭിക്കുമെന്ന്. ഓർമ്മ ശക്തി ആറുമുഖം പറഞ്ഞു നേരാ. അത് പണ്ട് അമ്മയുള്ള കാലത്ത് അമ്മ പോയപ്പോ എല്ലാ രുചിയും കൊണ്ട് പോയില്ലേ. ആട് കിടന്നിടത്ത് പൂടെങ്കിലും കാണാതിരിക്കില്ലല്ലോ. ആരുടെ? ഈ പെങ്ങന്മാരുടെ ശരീരം കണ്ടാൽ അറിയാം നല്ല പാചക വിദഗ്ധളാണെന്ന്. നേരാ അല്ല, നമുക്കൊരു ഹോട്ടലിൽ മുറിയെടുത്ത് എന്നാ ഞങ്ങൾ പോയിട്ട് ശിവരാമിയെയും കൂട്ടി. വേണ്ട, തന്നിന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. വന്നേ വന്നേ, ഒരു കാര്യം പറയട്ടെ, സത്യം പറ ആരാ നിങ്ങള്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓഹോ, ഇനിയും മനസ്സിലായില്ലല്ലേ, എനിക്ക് മനസ്സിലാക്കി തരാം. വേൽമുരുക ടൈൽ ഫാക്ടറിയിലെ ശിവഗാമിയെ. ഓ, ആ കഥയൊക്കെ എനിക്കറിയാം, നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലാകാത്തത്. പറഞ്ഞല്ലോ ആണ്ടിപ്പെട്ടി. ഓ, ആണ്ടിപ്പെട്ടി ശിവഗാമിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് എനിക്കറിയേണ്ടത്. നമ്പൂതിരി, ഊരും പേരുമില്ലാത്തൊരു പൊട്ടിപ്പെണ്ണാണ് ശിവഗാമി എന്ന് താൻ കരുതിയല്ലേ? എന്നാ കേട്ടോ, അവൾക്ക് ബന്ധുക്കളായി മറ്റാരുമില്ലെങ്കിലും തണ്ടും തടിയുള്ള ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു. ആ ആങ്ങളെയാണോ ഈ ആണ്ടിപ്പെട്ടി? വെറും 10,000 രൂപയ്ക്ക് എന്റെ പെങ്ങളുടെ ബന്ധത്തെ ഒതുക്കി തീർക്കാമെന്ന് താൻ കരുതിയല്ലേ? തീരില്ലടോ തീരില്ല, എന്റെ പെങ്ങൾക്ക് കിട്ടേണ്ട സകലമാന അവകാശങ്ങളും വാങ്ങിച്ചിട്ട് ഈ ആണ്ടിപ്പെട്ടി ഇവിടുന്ന് പോകും. ആണ്ടിപ്പെട്ടി ചതിക്കല്ലേ, എന്റെ കുടുംബം കുട്ടിച്ചോറാക്കരുത്. എന്റെ പൊന്നു പട്ടിയല്ലേ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്താ നിനക്കും വേണം? എന്ത് വേണമെന്നും എപ്പോ വേണമെന്നും ഞാൻ അപ്പപ്പോ പറയും. അതുവരെ ഈ ആണ്ടിപ്പെട്ടിയും ഈ പരസ്യപ്പെട്ടിയും ഇവിടെ തന്നെ കാണും. ഈ ഇല്ലത്ത് തേച്ചു കുളിച്ച് ഉണ്ടുറങ്ങി വിളയാടുമെടോ. ഊണുമുറി എവിടാ പെങ്ങന്മാരെ? ഊണ് വിളമ്പായി വരിക. വേണ്ട, കളത്തിന് പുറത്തിറങ്ങ്. പൂവ് അശുദ്ധമാക്കണ്ട, പുറത്തിറങ്ങാനാ പറഞ്ഞത്. അശുദ്ധോ എനിക്കോ? ആഹാ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അശുദ്ധക്കാരിയായോ? എന്നാ വേണ്ട. ും നമ്മളും സ്വയം മാറും.
മടങ്ങുമ്പോ ഒപ്പം പോരുന്നുണ്ടോ എന്ന് എന്നോടൊന്ന് ചോദിച്ചില്ലേ? ഒരു കളിയായിട്ടാ അങ്ങനെ ചോദിച്ചെന്ന് എനിക്കറിയാം. പക്ഷേ കളിയായിട്ടാ ഞാൻ പറഞ്ഞെന്ന് ആരാ പറഞ്ഞത്? അല്ല, കാര്യമായിട്ടാ ഞാൻ വിളിച്ചത്. പക്ഷെ ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് നേടിയെടുക്കും വരെ മറ്റൊന്നും ചിന്തിക്കാൻ എനിക്കാവില്ല. പോയാലും ഞാൻ മടങ്ങി വരും, നിന്നെ കൊണ്ടുപോകും. എന്നെ വിശ്വസിക്കാൻ നിനക്ക്. വാമനേട്ടനും അയ്യപ്പൻകുട്ടിയും വന്നോ? ഇല്ല, എത്താറാവുന്നേ ഉള്ളൂ. ഒരിക്കൽ നാട്ടുകാർ പിടികൂടിയതല്ലേ, വേഷം മാറി പോകുന്ന പറഞ്ഞത്. ഈ അതിബുദ്ധിയാ എപ്പോഴും കുഴപ്പത്തി കൊണ്ട് ചാടിക്കുന്നത്. ഇതൊക്കെ ഹിന്ദുക്കളുടെ പൂജക്കുള്ള സാധനങ്ങളല്ലേ, ഇസ്ലാമായ നിങ്ങൾക്കെതിരാന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെ, ഇവിടെ കെട്ടിയ നൗക്കാദറിന്റെ ദേഹത്തൊരു ബാധ കൂടി, അതിനെ ഒഴിപ്പിക്കാനാ. ബാധക്ക് ഹിന്ദു എന്നോ ഇസ്ലാം എന്നോ ക്രിസ്ത്യാനി എന്നോ ഉണ്ടോ? അല്ലടയപ്പടി ചേട്ടന് വായിച്ചു കൊടുക്കണേ. ഇരുവേലി മണമുള്ളതോ മണമില്ലാത്തതോ? പുകച്ച് പുറത്ത് അടിക്കാനല്ലേ, മണമില്ലാത്ത മതി, നല്ല നാറ്റം ഉണ്ടായിരിക്കണം. ഇതിന് വല്ലാത്ത നാറ്റം. കുന്തിരിക്കോ ദർഭയും അകത്തിരിക്കുക, ഞാൻ എടുത്തോണ്ട് വരാം. എന്ത് മണ്ടത്തരം നീ കാണിച്ച? അയാൾ കണ്ടില്ല. ഭാഗ്യം. വാമനേട്ടാ, ഈ പർദാബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ആ വണ്ടിക്കാരൻ തെണ്ടിയാൻ പറ്റിച്ച് നാട്ടുകാരെ തല്ലുകൊള്ളാതെ രക്ഷപ്പെടായിരുന്നു. അതെങ്ങനെയാടാ തലയിലെടുത്ത് മാറ്റാൻ പറ്റുമോ? കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയല്ലേ പറ്റൂ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ ഇത്രയും വേഗം രക്ഷപ്പെടണം? എന്താ കാര്യം? അയ്യപ്പൻകുട്ടി വാമനേട്ടനെ നാട്ടുകാർ അങ്ങാടി വെച്ച് പിടിച്ചു. എല്ലാം അറിഞ്ഞെന്നാ തോന്നണെ. കൂട്ടത്തോടെ വരിക ഇങ്ങോട്ട്, കയ്യിൽ ആയുധങ്ങളും ഉണ്ട്. ഗൗരി എന്നെ വിട്ടിച്ച് പോവുകയാണോ? ഗൗരിക്ക് പകരം എന്നെയാവും അവര് തല്ലിക്കൊല്ല. ചാടിയടാ വെള്ളത്തിട്ട് പിടിക്കാൻ ചാടിക്കോ. ഊപ്പാ ഊപ്പാ, നമ്മുടെ ചെങ്ങാരമ്മറയിൽ തേവർത്തലയിൽ പുറം ദേശക്കാർ പതുകി വന്നിരിക്കണ്. പുറം ദേശക്കാരാ? ആണ് മൂപ്പ, രണ്ട് ആണുങ്ങൾ ഒരു ഖിടാത്തി ഉണ്ട്. കുടിച്ചു കൊണ്ടുവാ, കൊണ്ടു വരുന്നുണ്ട് മൂപ്പ. ചെങ്ങാരമ്മറ താണ്ടി വന്ന എന്തിനാണെന്ന് ചൊല്ലിൻ. ഞാൻ പറയാൻ പോവാ, ബ്രഹ്മദേശത്ത് ഞങ്ങളൊരു പൂജ വഴിതെറ്റി വന്നു മൂപ്പ. തേവർത്തല തൊട്ടാല് തീക്കുണ്ടത്തുകൂടി നടത്താൻ നല്ല ശിക്ഷ. തീക്കുണ്ടോ? പിടിച്ചു കെട്ടിപ്പോ ഇവൻ താ മൂപ്പ ഓടാൻ തുടങ്ങിയത്. എന്നാലെ കൊണ്ട് ഇവനെ തീക്കുണ്ടത്തി കൂടെ നടത്തിക്കേ. എന്താ ഇവന്റെ കാലിൽ ആണിയാണ്? എന്നാ ചൊല്ലിൽ ചങ്ങാരമ്മല താണ്ടി വന്ന എന്തിനാണ്? ഈ കിടാത്തിയതാ കട്ടോട്ട് വന്നതാ? കെട്ടാൻ കൊണ്ടുവന്നതാ? ഗൗരി നീ പ്രേമിച്ച പെണ്ണാണെന്ന് പറയടാ, എന്നാൽ ഇവന്മാര് വിടു. പറയടാ കട്ടോണ്ട് വന്നല്ല, കെട്ടാൻ കൊണ്ടുവന്ന. അയാൾക്ക് മനസ്സിലായില്ലടാ. കല്യാണം കല്യാണം തെളിച്ച് പറയടാ. താലി താലി. അപ്പാ പൊറപ്പിക്കാൻ കൊണ്ടുവന്നതാ? ആണാ മോള്? ആണപ്പാ. നല്ല മൊഞ്ചുള്ള പെണ്ണുമാരനെ നമുക്ക് കെട്ടിക്കാം. നമുക്ക് കെട്ടിക്കാം. കുറവേടേ സ്വയം കൊട്ടി. ¡Gracias!
ക്ഷേത്രം കൊള്ളടിക്കാൻ നിത്യവന്മാരാ, കൂടെയുള്ളവർ രക്ഷപ്പെട്ട് കളഞ്ഞു. അയ്യോ എന്നെ നേരത്തെ ഇറക്കിയാ, സത്യം പറ ഞാൻ കൊള്ളക്കാരനല്ല. പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ തെക്കൂന്ന് വരിക, സൂര്യമംഗലം മനെ. സൂര്യമംഗലത്ത് നിന്നോ? വർഷങ്ങൾക്ക് മുമ്പ് സൂര്യമംഗലം മനെ എന്നൊരു നമ്പൂരി വന്ന് ഇവിടെ തെക്ഷിയെ തളച്ചിരുന്നു. അവൾ പുനർജനിച്ച്. എന്റെ ഇളവനക്കാവിലമ്മേ, എന്തായി കേക്കണേ? യക്ഷി പുനർജനിച്ചോ? ക്ഷേത്രത്തിനകത്ത് ആരെങ്കിലും കടക്കുകയോ ആ ചിലമ്പിന് അനക്കം സംഭവിക്കുകയോ ചെയ്താൽ പൂർവാധികം ശക്തിയോടെ അവൾ പുനർജനിക്കും. സഭാവതി, ക്ഷേത്രത്തിനകത്ത് ആരോ നേരത്തെ കടന്നിട്ടുണ്ടാവണം. അതെങ്ങനെയാ? അതിനുശേഷം അമ്പലവാതിൽ തുറന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഏത് വഴിയാ അവിടെ കയറി കൂടിയത്? പുറകുസത്തെ ചെറുവാതിലൂടെ. വരിക, ആ വഴി കാട്ടി തരിക. ഇത് വഴിയാ കയറിയത്. അയ്യോ കൂട്ടിരിക്കുന്നു. പ്രാന്ത് പോലും നടന്നത് പറയൂ. സത്യം പറയാ, ഇത് വഴിയാ കയറിയത്. അകത്തേക്ക് കയറാൻ ഒരു പെൺകുച്ച സഹായിച്ചത്. പൂജ കഴിയും വരെ അവളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് അവളവിടെ? നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഓടിച്ചപ്പോ ബ്രഹ്മചാരിയോടൊപ്പം അവളും പോയി. അർത്ഥമുണ്ട് സഭാവതി. തവളയില്ലാ കുളത്തിലെ മണ്ഡൂകങ്ങൾ പുലർച്ചെ പതിവില്ലാതെ ശബ്ദിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സൊന്ന് പിടഞ്ഞതാ. ആരെ തളയ്ക്കാനാണോ ആ ബ്രഹ്മചാരി ഇവിടെ എത്തിയത്? അവൾ തന്നെയാ ഇപ്പൊ അയാളോടൊപ്പം കൂടിയിരിക്കുന്നത്. സൂര്യമംഗലത്തെ നമ്പൂതിരിയുടെ ദൗത്യാഗമനം ബ്രഹ്മദേശത്തിന്റെ മോക്ഷപ്രാപ്തിക്ക് കാരണമായി. നിത്യപൂജയ്ക്കായി ക്ഷേത്രം തുറന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ബ്രഹ്മചാരിയായ ആ ഗൗരീദാസന്റെ നാശത്തിനാണ് ഇനി അത് വഴിതെളിക്കുക. അതിനുവേണ്ടി തന്നെ ആവണം അവൾ കാത്തിരുന്ന് പുനർജനിച്ചതും. അവളുടെ കാമപൂരണത്തിന് ഭംഗം വരുത്തിയ ബ്രഹ്മദത്തിനോടുള്ള പക അവൾ അവനിൽ തീർക്കും. അവനെ പ്രാപിച്ച് കൊല്ലുക തന്നെയാണ് അവളുടെ ലക്ഷ്യം. എന്തെങ്കിലും ഒരു പ്രതിവിധി കാണുന്നുണ്ടോ തിരുമേനി? ഉണ്ട്. ഈ നമ്പൂതിരിക്ക് മാത്രമേ ഇനി അതിന് കഴിയൂ. എത്രയും വേഗം ഇല്ലത്തേക്ക് മടങ്ങുക. അവനെ വകവരുത്താൻ ഒപ്പം കൂടി യക്ഷിയാണ് അവിടുന്ന് അവനെ ബോധ്യപ്പെടുത്തുക. തവളയില്ലാ കുളത്തിൽ നിന്നും അദൃശ്യ ദൃശ്യമന്ത്രം മണ്ഡൂകത്തിൽ ആവാഹിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. മണ്ഡൂകത്തിന്റെ സാമീപ്യം ശരീരത്തിലുളവാകുന്ന ആർക്കും അവളെ ഉഗ്രരൂപത്തിൽ രസിക്കാൻ സാധിക്കും. കേവലം ഒരു തവളയാണെന്ന് കരുതി അവിശ്വസിക്കാതിരിക്കുക. ഒന്നോർമ്മിക്കുക, അവരൊന്നു ചേർന്നാൽ അവന്റെ അന്ത്യമായിരിക്കും ഫലം. അവരൊന്നിക്കാൻ പാടില്ല. നമ്മുടെ ആചാര പ്രകാരം ദേവരുടെ ഭസ്മം ചാർത്തി ചെക്കന് മുത്തം കൊടുക്കും. അതാ ഞങ്ങളുടെ ആചാരം. ഓരോരോ ആചാരങ്ങളെ തന്നോളൂ. അവളല്ല ഇവിടുത്തെ കന്യക. ഇതെന്തൊരു ആചാരം? ഇനി ചെക്കനെ കൊണ്ടുപോയി മുത്തിയെ തൊഴിപ്പിച്ചവനെ. മുത്തിയ? ആ ഞങ്ങളുടെ പരദേവന. എന്നോട് സമ്മാന. ഞാൻ എപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞു. നിറഞ്ഞു തുളുമ്പി മറിഞ്ഞ നിലാവ് ഏ
തറവാടിന്റെ ഒരു ഭാഗം എനിക്ക് എഴുതി തരാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല. പറ്റില്ലെങ്കിൽ പറ തന്റെ ഭാര്യ ആര്യപ്പങ്ങളോട് ഇപ്പൊ തന്നെ സത്യം പറയാ. എടാ ഇത് അവന്മാർ ലേഖ്യെ പിടിക്കാൻ പോയവന്മാര് അവന്മാര് നമ്മളെ തിരിച്ചറിഞ്ഞ കള്ളി പൊളിയും. അണ്ടിപ്പെട്ടി അവളോട് പറയല്ലേ ഇത്തവണത്തെ ക്ഷമിച്ചിരിക്കുന്നു. ഓ തൽക്കാലം രക്ഷപ്പെട്ടു. അവന്മാര് നമ്മളെ തിരിച്ചറിഞ്ഞ നിന്റെ ആണ്ടിപ്പെട്ടിക്കളി പൊളിയും. നിന്റെ പേര് മാണിക്കനാണെന്ന് അന്ന് അവന്മാർ അവിടെ വെച്ച് കേട്ടതാ. ഈ കള്ളത്തരം അങ്ങാനും തെളിഞ്ഞ കളരിക്കാരും തമ്പുരാക്കന്മാരുടെ നിന്നെ തല്ലി കൊല്ലും. നിന്റെ ഒറ്റ ഒരുത്തന്റെ പണ്ടാര ബുദ്ധിയാണ് ഈ കോലം കെട്ടലി. ഞാൻ ഒറ്റക്ക് നേരിട്ട് വന്ന് തിരുമേനിയും ഞാൻ ബ്രഹ്മദത്ത് നമ്പൂരിയുടെ പുത്രനാ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോകാനുള്ള വണ്ടി കൂലി എങ്കിലും കിട്ടിയേനെ. എന്തോ ഭാഷ മാറ്റി പുത്രനാ എന്ന് പറഞ്ഞോണ്ട് മാത്രം നമ്പൂരി ആവില്ല. കാര്യം ഭൂതം പോലെ ഇരിക്കണ നിന്നെ കണ്ട നമ്പൂരിയാണ് തോന്നാ ഇവിടെ ഉള്ളവരെന്താ കണ്ണുകൂട്ടന്മാരാ. കറുത്തവരെല്ലാരും നമ്പൂരിമാരില്ലേ? നീ കേട്ടില്ലേ കറുത്താ കറുത്താന്ന്? കുർത്ത കുർത്ത അവര് വലിച്ചു കീറും. കുളിച്ച് ശുദ്ധമായിട്ട് മനയിലേക്ക് കടക്കാന്ന് വിചാരിച്ചു. ബ്രഹ്മദാശത്തേക്ക് പോയവരെ തിരിച്ച് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്ക. ഇവിടെ ഉള്ളവര് എന്തായി പോയ കാര്യം? മംഗളമായി, എല്ലാം മംഗളമായി. ഇനി സൂര്യമംഗലത്തുള്ളവർക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാം. എന്നാലും വലിയ തിരുമേനിയുടെ സത്തത കഴിഞ്ഞേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഒരുപാട് പൂജകളുണ്ട്, സർവ്വവിധ ഐശ്വര്യങ്ങളും ആയിക്കോട്ടെ. ഐശ്വര്യം വേണം,
പിന്നെ നിങ്ങൾ പുറപ്പെട്ടതിന്റെ പിന്നാലെ ഭട്ടതിരിയുടെ അമ്മ മരിച്ചു. എന്താ അമ്മയെ അറിയോ? അല്ല അമ്മയെ പിന്നെ പറയാം. അവരാ മരിച്ചത്? 11 ദിവസം ഭട്ടതിരിക്ക് വാലായ്മയാ. ഇല്ലെന്ന് പുറത്തേക്ക് ഇറങ്ങാനും പാടില്ല. ഭട്ടതിരി ഒന്ന് കണ്ടിട്ടേ മടങ്ങാവൂന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ല വാമൻ ആ വാമനല്ല, ഇവിടുത്തെ വാമനൻ. ഇങ്ങനെ ഒരു പേടിത്തൊള്ളനാണല്ലോ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിട്ടത്. ക്ഷേത്രത്തിന് മുമ്പ് വെച്ച് യക്ഷിയെ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയൊരു ഒറ്റ ഓട്ടോ മുഴുവട്ടായെന്നാ തോന്നുന്നു. എന്താ ഒരു ശബ്ദം? ഏയ് ഇവിടെ ഒരു ശബ്ദം ഇല്ല. ഞാൻ കേട്ടല്ലോ മരപ്പട്ടി എങ്ക ഓടിച്ചുവിടണം, എന്നാ തല്ലിക്കൊല്ലണം. ഇവിടെ പെണ്ണുങ്ങളൊക്കെ പെരുമാറുന്നു. ഞാനതിന് തല്ലിക്കൊന്ന് ഒരു ഉമ്മയും കൊടുത്ത് തിരിച്ചു വരുന്നത് ഇപ്പൊ കാണിച്ചില്ല. എവിടെ മരപ്പട്ടി? എവിടെ മരപ്പട്ടി പോയി? അകത്ത് കയറി അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. ഇതിനകത്ത് തന്നെ കാണും. ഒരു കാര്യം ചെയ്യാം, ആ വഴിക്ക് പോയാ. നീ നോക്കിക്കോ, നീ വഴിക്ക് പോയാ ഞാൻ നോക്കാം. ആ കുട്ടിയൊന്നും അനങ്ങിയില്ലേ? അനങ്ങി, ഞാൻ കണ്ടു. ദാ അനങ്ങുന്നു. മരപ്പട്ടി ഇതിനകത്ത് തന്നെ ഉണ്ട്. എടുക്കടാ പടി. ഇതെന്തിനാ മരപ്പട്ടിയുടെ പല്ലിന്റെ ഇടവുത്താനാ? മാറണം അങ്ങോട്ട്. അടിക്കരുത്. എന്താ പാവം മരപ്പട്ടി ചത്തു കൊല്ലാൻ അടിക്കുന്നേ? മരപ്പട്ടി നിന്റെ കുടുംബക്കാരനൊന്നല്ലോ. ഞാൻ പറയുന്നു ഇങ്ങനെയുള്ള പണിയുണ്ടല്ലേ. എടാ മഹേന്ദ്ര നാരായണൻ ഇറങ്ങി മാറിക്കൊണ്ട് പെണ്ണുങ്ങളുള്ള തറവാട്ടിക്കടി പോക്കി തരം കാണിക്കുന്നു. ദാ നോക്ക, പൂജാരിമാരുടെ കയ്യിലിരിപ്പുണ്ടോ? അതന്നെ ഞാൻ ചോദിക്കുന്നേ. കളപ്പരയിൽ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ദാ ഭാസ്കര നാരായണൻകുട്ടി ചോദിക്കണം അവരോട്. ഇവളാരാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. വേണ്ട വേണ്ട, രഹസ്യം വേണ്ട. പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. ഉറക്കെ പറ, വിളിച്ചു പറയട്ടാ. പറയാനല്ലേ പറഞ്ഞേ. ശിവഗാമിയിൽ നിങ്ങൾക്ക് ജനിച്ച മകളാണെന്ന് പറയട്ടാ. ശിവഗാമിയുടെ സഹോദരൻ. ഇതാണോ രഹസ്യം? ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? എന്നാലും മോള് ഞങ്ങൾ പറ്റിച്ചു കളഞ്ഞല്ലോ. ഇതാ ആണ്ടിപ്പട്ടിയുടെ മോളാ. മോളെ കാണണം, മോളെ കാണണം അവനോട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നോക്കി നിൽക്കാതെ പോയി ആണ്ടിപ്പട്ടിയെ വിളിക്കണ. മോള് വന്നു പറ. അമ്മയ്ക്ക് സുഖമാണോ മോളെ? സന്തോഷായി. പിന്നെ ആണ്ടിപ്പെട്ടി, ഇതാ നിന്റെ മരുമകൾ വന്നിരിക്കുന്നു. ശിവഗാമിയുടെ മോള്. തൽക്കാലം നിന്റെ മോളാണെന്ന് പറഞ്ഞാ മതി. എന്റെ മോളാണെന്ന് പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞോ മോളെ. മോളെ മോക്കട അച്ഛൻ വന്നതേ. അച്ഛൻ വന്നല്ലോ. മോക്കട അച്ഛൻ വന്നല്ലോ. ചക്കര മോക്കട അച്ഛൻ വന്നല്ലോ. ഓ എന്റെ മോള് യാത്രയിൽ ക്ഷീണിച്ചു അല്ലേ മോളെ? എ സി കാറിലല്ലേ വന്നത്? കണ്ടപ്പോ തന്നെ മുഖച്ചായ മനസ്സിലായി. അപ്പോഴാണ് കുട്ടി പറഞ്ഞത് പാണ്ടിപ്പെട്ടിയുടെ മോളാണെന്ന്. പാണ്ടിപ്പെട്ടി അല്ല, ആണ്ടിപ്പെട്ടി. ഓ ശരി മോളെ, ഞാൻ മോക്കട അച്ഛനാണെങ്കിലും ഇതാണ് സ്വന്തം അച്ഛൻ. സ്വന്തം അച്ഛനാണെന്ന് വിചാരിച്ച് അച്ഛനെ പോലെ കരുതിയാ മതി. പിന്നെ പാണ്ടിപ്പെട്ടി, ആണ്ടിപ്പെട്ടി, ഓ രണ്ടും ഒന്ന് തന്നെ. പെട്ടി കുഞ്ഞിനെ വിഷമിപ്പിക്കാതെ വിളിച്ചോണ്ട് പോളോട് ഒരുപാട് ചോദിക്കാനുണ്ട്. മാത്രമല്ല മോളെ സ്വന്തം പെങ്ങളെ പോലെ സൂക്ഷിച്ചു കൊണ്ടുവന്ന ഈ ആങ്ങളമാരെ കുറിച്ചും അറിയാനുണ്ട്. വാ മോളെ, എന്നെയും കൂടി കൂട്ടുക. വേണ്ട 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 വേണ്ട, കഴിഞ്ഞു കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞു പോ. നല്ലൊരു മോന്തലിന് ഉമ്മ കൊടുത്ത സുഖം അല്ലേ? അല്ലേ ആണ്ടി. എടാ അയ്യപ്പൻകുട്ടി, ഈ കാട്ടുമാക്കന്റെ കൂടെ ആണല്ലോ പറഞ്ഞു വിട്ടത്. എങ്ങനെയാ നൂലി എടുക്കുന്നത്? എടേ സത്യം പറടി, ആരാ നീ? എന്ത് ചുറ്റിക്കളിക്ക് അവിടെ കേറി വന്നെന്ന് പറയണം. പറയടി, നോക്കി പേടിപ്പിക്കല്ലേ. നിന്റെ ഉണ്ടക്കന്നെ കുത്തിപ്പറ്റിക്കും. പറയടി, അവന്മാര് നിന്റെ ആരാ? ആണ്ടിപ്പറ്റി അവളെ തന്തയാന്ന് പറഞ്ഞിട്ട് അവക്കൊരു കുലുക്കോ ഇല്ല. ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ട്. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്തോ ഏതാണ്ടിപ്പട്ടിയാ നീ?
നീ മാണിക്കനല്ലേ, കള്ളൻ മാണിക്കൻ? അതെടാ, കള്ളൻ മാണിക്കൻ തന്നെ. ഈ ആണ്ടിപ്പറ്റി കളി ഞങ്ങളും ആ ഋഷികേശവനും തമ്മിലുള്ള ഒരു ഊടായിപ്പ് സെറ്റപ്പാ. ആ ശിവകാമി കഥയുമായി ബന്ധപ്പെട്ട ഒരു ഊടായിപ്പ്. ആ ശിവകാമിയും നീയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ നിന്റെ മകളായി എടാ, നിങ്ങൾക്കടെ കള്ളക്കളി ഇന്നത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ ശിവകാമിയെ കണ്ടിട്ടില്ലെന്നും ഇവിടെ നിന്ന് തന്നയച്ച 10,000 രൂപ നിങ്ങൾ രണ്ടുപേരും കൂടി പുട്ടടിച്ചെന്നും ഞാൻ ആ ഋഷികേശവനോട് പറയും. അപ്പൊ പിന്നെ ഇവളാരി? ഇവളാരി എന്ന് ഒരുപാട് തവണ ഞങ്ങൾ ചിന്തിച്ചു നോക്കി. ഒടുവിൽ ഇവള് തന്നെ പറഞ്ഞു ഇവള് ശിവകാമിയുടെ മകളാണെന്ന്. ശിവകാമിയെ നേരിട്ട് കണ്ടപ്പോൾ ഉറപ്പായി. ശിവകാമി ഒരുപാട് തവണ ചോദിച്ചു ഋഷിയേട്ടന് സുഖമാണോ സുഖമാണോ എന്ന്. ശിവകാമിയുടെ പേര് പറഞ്ഞപ്പോ കണ്ണു നിറയുന്നത് കണ്ടു. തനിക്കൊരു മകളുണ്ടെന്ന് വൈകി അറിയുന്ന അച്ഛന്റെ അവസ്ഥ. ആണ്ടിപ്പെട്ടി, ഇവളെ ഞാൻ കൊണ്ടുപോകും. എങ്ങോട്ട്? എന്റെ മുറിയിലേക്ക്. എന്തിന്? ഞങ്ങൾ അച്ഛനും മോൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛനും മകൾക്കും എന്തോന്ന് കാര്യങ്ങൾ പറയാൻ? കുഞ്ഞെ, ഒരു അച്ഛന്റെ വേദന ഒരു അച്ഛനെ മനസ്സിലാവൂ. എന്റെ മോള് വാ. അല്ല, ഈ അച്ഛനും മകൾക്കും പല്ലേതിരുമേനി, ആപത്ത്, ആപത്ത്! അയ്യോ, ആയുധേശ്വര രക്ഷിക്കണേ. വലിയ തിരുമേനി, യക്ഷിയെ തളച്ചില്ല, അവള് പുറത്ത് ചാടി. തിരുമേനി, വെളുക്കാന്റെ അച്ഛന് പാണ്ടായി. വലിയ തിരുമേനി, ജോലിദാസ നിനക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യപ്പ കുട്ടി എവിടെ? ഓ, അതിന് ജീവനുണ്ട്, ഭാഗ്യം. ആ പെണ്ണ് അങ്ങോട്ട് പോയി. ഏത് പെണ്ണ്? നിന്റെ കൂടെ വന്ന പെണ്ണ്. നിന്റെ കാര്യം ഇതുവരെ വിട്ടില്ലേ? പൂജക്കെന്ന് പറഞ്ഞ് കൂടെ വന്നിട്ട് കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ കുഴപ്പത്തിലാകും. വെറുതെ അല്ല യക്ഷിയുടെ വിശ്വരൂപം കണ്ട് ഭയം ഓടിയത്. ഇപ്പൊ ആകെ പട്ടായി. ഞാൻ വിചാരിച്ചു ഭയം ഓടിയ തവളയില്ല കുളത്തിൽ വീട്. ഏതായാലും തിരിച്ചു വന്നല്ലോ, മഹാഭാഗ്യം. ഗണപതിക്ക് 100 തേങ്ങ നേർന്നില്ലേ? പട്ടാർക്കാണെന്ന? എടാ, അവിടെ ഉള്ള ജനങ്ങളെ മുഴുവൻ എന്നെ ഓടിച്ചിട്ട് അടിച്ചിടിച്ച് പഞ്ചറാക്കിയ ശേഷമാണ് ഞാൻ ആ സത്യം പറഞ്ഞത്. ആ പെണ്ണ് ആരാണെന്ന് അറിയോ? നിങ്ങൾ എല്ലാവരും കേൾക്കണം. ആ പെണ്ണ് ആരാണെന്ന് അറിയോ? ആ പെണ്ണ്, ഇവനാര്? ഇവൻ അവനെ. ഇത് ആണ്ടിപ്പട്ടി. ആ, ഈ പട്ടി തന്നെ. ആ പട്ടി, ആണ്ടിപ്പട്ടി, കാലവട്ടിപ്പട്ടി, ഓണമരപ്പട്ടി. ഈ വടാ പേപ്പട്ടി. അയ്യോ, കൊച്ചു തിരുമേനിയെങ്കിൽ മനസ്സിലാക്കണം, ആ പെണ്ണ് യക്ഷിയാണ്. ഏത് പെണ്ണിന്റെ കാര്യം നിങ്ങൾ പറയുന്നത്? അയ്യോ, അവൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഞാൻ കണ്ടതാ, അവൾ യക്ഷിയാണ്, ഉക്കിര യക്ഷി. ഗൗരിദാസനെ കൊല്ലാൻ വേണ്ടി വന്നാൽ. ശേഷ തിരുമേനിയെങ്കിലും വിശ്വസിക്കണം, അവള് ഇതിനകത്തുണ്ട്. ആരെ? ആ യക്ഷി. സംശയം ഉണ്ട്, ഇതേ പിടിച്ചു പോകണം. കൊണ്ട് പോടാ അശ്രീകരം. അയ്യോ, ഇത് സാധാരണ തവളയല്ല, മണ്ഡൂക മന്ത്രം ആവാഹിച്ച് ജപിച്ച് ഉഴിഞ്ഞു വെച്ച ദിവ്യ തവളയാണ്. ഇതിന് കൊണ്ട് നോക്കിയ യക്ഷിയെ കാണാം. ജോലിദാസ ഓടിക്കോ, അവള് നിന്റെ അടുത്തുണ്ട്. തിരുവേണി കണ്ണോർ നോക്ക്, അവൾ അവന്റെ അടുത്തുണ്ട്. യക്ഷി, മണ്ഡൂകം പോയി. മനുഷ്യന് ഭ്രാന്തായാലും ഇങ്ങനെയാണ്. പിന്നെ എല്ലാരും പിരിഞ്ഞു പോയ, പിരിഞ്ഞു പോയ, പിരിഞ്ഞു പോയ, ഓടുക. എന്റെ മുന്നിൽ നമ്മളെ അവിടെ തന്നെ നില്ല, എന്നെ ഓടിക്കരുത്. അവിടെ മണ്ഡോജി പിടിതാ, ഒരു പാവം പൂജാരിയുടെ ജീവൻ നിന്റെ മാക് മാക്കിലാണ്. അയ്യോ, ചാടി ആണ്ട കുളിക്കാൻ കയറി. എല്ലാം കണ്ടാ പിന്നെ തനി തവളയുടെ സ്വഭാവം എടുക്കും. എടി കൂപ മണ്ടുകവേ, നിന്റെ തനി സ്വരൂപം ഞാൻ മാത്രമല്ല നാട്ടുകാരെയും കാണിക്കും. അവളെ ഇങ്ങനെയും കരയോ? എന്താ, ക്ഷമിക്കണം തമ്പുരാട്ടി, അങ്ങനെ പറയരുത്. എനിക്ക് ഒരു അസുഖം. തിരുമേനി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. കുളിമുറി കയറിയ ദിവ്യ തവളെ പിടിക്കാൻ ഞാൻ നോക്കിയതാ. പെണ്ണുങ്ങളുടെ കുളിമുറിയിലെ തവളപ്പിടുത്തം. അയ്യോ, ഈ തമ്പുരാട് പറഞ്ഞാ മനസ്സിലാവും. എനിക്ക് മനസ്സിലായി. ഭാസ്കര നാരായണ ഇവിടെ വാ. ഗൗരി, എന്താ ഇത്? ആരെങ്കിലും കാണില്ലേ? ആരും കാണാതിരിക്കാനല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കെട്ടിക്കൊണ്ടുവന്ന ഞാനാണെങ്കിലും നീ എനിക്ക് കൈവിട്ടു പോകുമോന്ന ഇപ്പൊ എന്റെ പേടി. ആ മണ്ടൻ ഋഷികേശൻ നമ്പൂരി അങ്ങനെ വിശ്വസിച്ചു വെച്ച് നീ അവിടെ താളത്തിനൊത്ത് തുള്ളുവാണോ? ഇപ്പൊ കുറ്റം എനിക്കായോ? ആരെ കേട്ട ഞാൻ ഇവിടെ കഴിയേണ്ടത്? ആണ്ടിപ്പെട്ടിയുടെ മോളോ അതോ ശിവകാമിയുടെ മോളോ? ഈ ചുറ്റിക്കളിയൊന്നും എനിക്ക് പിടിക്കണില്ല കേട്ടോ. ഒരു കണക്കിന് നോക്കിയാ ഇങ്ങനൊരു ചുറ്റിക്കളി ഒത്തുകിട്ടിയ നല്ലതാ. അല്ലാതെ ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണെന്ന് പറഞ്ഞ ആ നിമിഷം എല്ലാരോടും നിന്നെ അടിച്ച് പുറത്താക്കും.
എന്റെ ലക്ഷ്യം നിറവേറുന്നവരെ ഈ ചുറ്റുക്കൾ ഇങ്ങനെ നടക്കട്ടെ, അതുവരെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇടക്കാലാശ്വാസം ഒത്തു കിട്ടിയാ മതിയേ. രാത്രി കുളക്കടവിൽ നിനക്കെന്താടി കാര്യം പറയാൻ? അത് ഈ കുട്ടിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പൂജയ്ക്ക് വന്ന പൂജാരിയോട് ഇവൾക്ക് എന്താ പറയാനുള്ളത്? എന്നോട് പറയട്ടെ, ഞാൻ കേട്ടോളാം. ഗൗരി പൊയ്ക്കോളൂ, പിന്നെ പറയാം. പറ, എന്താ നിന്റെ ഉദ്ദേശം? ആണ്ടിപ്പെട്ടിയുടെ മകളായി വന്ന് കയറിയത് ഇവിടുത്തെ ആണുങ്ങളെ ശൃംഗരിച്ച് പാട്ടിലാക്കാനാണോ? ഒന്നും മനസ്സിലാക്കിക്കും നീ. ഇവിടെ പൂജയ്ക്ക് വന്ന പൂജാരി മാത്രമല്ല ഗൗരി, എന്റെ വേളി മുറക്കാരനും കൂടിയാ. ഗൗരിയുടെ മേലെ അവകാശം എനിക്ക് മാത്രമുള്ളതാണ്. ഇനി അങ്ങനെ വല്ല മോഹം നിന്റെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ ആണ്ടിപ്പെട്ടിയായാലും മകളായാലും ഇവിടുത്തെ പടിക്ക് പുറത്തായിരിക്കും സ്ഥാനം, ഓർത്തോ. അയ്യപ്പക്കുട്ടി, 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 ആല് വേണ്ട, ആണ്ടിപ്പെട്ടി മതി. കള്ളി വിളിച്ച് താക്കി തരാം. കള്ളിയോ? എന്ത് കള്ളി? അവളവിടെ നിപ്പൊണ്ട് ആ കോലായിൽ നിന്ന് മുടി ചെയ്യിക്കൊണ്ടിരിക്കുന്നു. യക്ഷി, അവളാണ് ഇന്നലെ മതിലിടിച്ചത്. എന്റെ ദൈവമേ, ഗൗരിദാസനെ പിച്ചി ചിന്തി ചോര കുടിക്കുന്നതിന് മുമ്പ് നമുക്ക് വിവരം എല്ലാരും അറിയിക്കണം. സംശയം ഉണ്ട്, ഏതാ ഇതിനെ പിടിച്ചു നോക്കി. അയ്യോ, അതിനെ കളയരുത്, ഇപ്പൊ തമ്മി പിടിച്ചതേ ഉള്ളൂ. അവളെ അയാള് വീണ്ടും എടുത്ത് കൈ തരും. കെട്ടിപ്പോയി, ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിലയിലുള്ളതെ ഈ തളരത്തിൽ ശ്രമിച്ച് മാമനെട്ടം പുറപ്പിച്ചു തരാം. നിനക്കിനി ജോലി വരാൻ പോകുന്നേ ഉള്ളു മോളെ. മലർന്നു വെട്ടി, അയ്യോ വെട്ടരുത്, പകരം നീ ഞെട്ടാൻ തയ്യാറായിക്കോ. അവളുടെ വിശ്വരൂപം ഞാൻ നിനക്ക് കാണിച്ചു തരാം. വാ, വാടാ. ഒരിക്കൽ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞപ്പോ നീയൊക്കെ ചിരിച്ച് പുച്ഛിച്ച് തള്ളി. ഞാൻ നോയിക്കാണി, വാമനിട്ടന്റെ കൈ വന്നത് കണ്ടില്ലേ? കെട്ടി, നീ ദിവ്യ തവളെ പിടിച്ചോണ്ട് നോക്ക, അപ്പ കാണാം വിശ്വരൂപം. അയ്യോ, അയ്യോ, നീ എന്തായി കാണിക്കുന്നത്? ആരുടെയെങ്കിലും കണ്ണിപ്പെട്ട എന്താ അവസ്ഥിതി? ആ ഋഷികേശൻ നമ്പൂരിയുടെ കണ്ണിൽ നീ അയാളുടെ മോളാ, ചുറ്റുമുള്ളവരുടെ കണ്ണിലെ അണ്ടിമാലയുടെ മോളും. ഒരു നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? പേടിയാവുന്നല്ലോ. കുളക്കടവിൽ വെച്ച് ആ പെണ്ണ് നീ ആരാ ഇവിടത്തെന്നും ഇയാളുമായി എന്താ ബന്ധമെന്നും ചോദിച്ചപ്പോ എന്താ മറുപടി പറയാഞ്ഞത്? അവൾ എന്തൊക്കെ പറഞ്ഞാലും നീ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഞാൻ ഇവിടെ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന കാര്യം നിനക്കും അറിയാവുന്നല്ലേ. അവളെ കുറിച്ച് പറയുമ്പോ എന്താ ഒരു ഇഷ്ടപ്പെടായിക? അന്ന് അവിടെ വെച്ച് കണ്ട പൊട്ടി പെണ്ണല്ലല്ലോ നീ ഇപ്പോ. കഴുത്തേലൊരു മാലയിട്ട എന്റെ അധികാരമാണോ? അധികാരമുണ്ടെന്ന് കൂട്ടിക്കോ, അതുകൊണ്ടല്ലേ കൂടെ ഓടിപ്പോന്നത്. ഇതെല്ലാം എന്റേതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാ പിന്നെ ഇല്ലത്തെ ആചാരപ്രകാരം നിന്നെ ഞാൻ വിളിക്കും. അതുവരെ ഒന്ന് സഹിച്ചേ പറ്റൂ. ഓക്കെ, എന്റേത് മാത്രം നിങ്ങൾ, എന്റേത് മാത്രം. കഴുത്ത് കഴുത്ത് വേദനിക്കുന്നു. ശ്രീമന്ത്രി, വിടവ മാറി നിൽക്കുക. നിന്റെ കൈ കൈക്കരി തനന്ത വന്നതോട് വേണ്ട, മാറ അകത്തൊരുത്ത് ഒളിച്ചിരിപ്പുണ്ട്, ഇറക്കിക്കൊണ്ട് വേണ. എനിക്ക് കാണണ്ട അവനെയാ, വിടാനല്ല പറഞ്ഞേ. തമ്പുരാക്കന്മാർക്കെന്നെ മനസ്സിലായോ? അനന്തൻ, അനന്ത പത്മനാഭൻ, പൂജയ്ക്ക് വന്നൊരു തിരുമേനില്ല ഇവിടെ. ഗൗരിദാസൻ അവന്റെ പെങ്ങൾക്ക് പുട കൊടുത്തവനാ ഞാൻ. ആ ഇടപാടില് ചില്ലറ കണക്കുകൾ തീർക്കാനുണ്ട്, അതെന്നെ തീർത്തിട്ട് ഞാൻ പൊക്കോളാം. വിളിച്ചിറക്കുന്നോ അതോ ഞാൻ അകത്തേക്ക് വരണോ? എത്തിയല്ലോ അളിയൻ. പന്നിയൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ഇപ്പോ സൂര്യമംഗലം മനയിൽ സുഖവാസത്തിലാണെന്ന് അറിഞ്ഞു. പൂജയും മന്ത്രവും മാത്രമല്ല വേറെയും ചില ചുറ്റിക്കളികളുണ്ടെന്നും കേട്ടു. അനന്ത, കുഴപ്പമുണ്ടാക്കരുത്. എടാ, നീ എന്ന് എന്താ പറഞ്ഞത്? തറവാട്ടി കയറ്റാൻ കൊള്ളാത്തവനാണ് ഞാനെന്ന്. ഇല്ലത്ത് കയറിയാൽ കാല് തല്ലി പിടിക്കുന്ന. അനന്ത, അനന്ത, വേണ്ട, വിട്, മാറി നിൽക്കുക. അനന്ത, നമുക്ക് സംസാരിക്കാം. അനന്ത, വേണ്ടെന്ന് പറഞ്ഞില്ലേ?
ധർമ്മക്കെട്ട് നടത്താൻ പോലും ഗതിയില്ലാതെ മൂത്ത് നരച്ചിരുന്ന പെങ്ങളെ 3 കൊല്ലം പൊറുപ്പിച്ചെന്റെ കൂലിയാടാ ഞാൻ ചോദിച്ചത്. അന്ന് നീ പറഞ്ഞു ഈ സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകനാണ് നീയെങ്കിൽ ഒടുങ്ങാത്ത എന്റെ ബാധ്യത തീർക്കുമെന്ന്. ദാ ഇവരോടും കൂടി വിളിച്ചു പറ പൂജയും മന്ത്രവും ഒക്കെ പറഞ്ഞ് ഇതിനകത്ത് കടന്നുകൂടിയത് നിന്റെ തന്ത ബ്രഹ്മദത്തന്റെ പേരുള്ള അവകാശം സ്ഥാപിക്കാനാണെന്ന്. എന്ന് ചോദിക്കടാ, അനന്തരാവകാശിയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന്. എങ്കി എനിക്ക് കിട്ടാനുള്ളത് നിങ്ങൾ വാങ്ങിച്ചിട്ടാ, അതും അല്ലെങ്കിൽ വേറെയും വകുപ്പുണ്ട് എനിക്ക്. കൂടെ പൊറപ്പിക്കാൻ കുഞ്ഞുമംഗലെ ചോദിച്ചപ്പോഴേ നിനക്ക് ചൊറിഞ്ഞത്. പകരം കൊണ്ടുപോയാൽ ആരും തടയാത്തൊന്നുണ്ടൂടെ. നീ വിളിച്ചു കയറ്റി കൊണ്ടുവന്ന സൂര്യമംഗലത്തെ സന്തതിയല്ലാത്ത ഇവൾ, ഇവളെ ഞാൻ കൊണ്ടുപോകുകയാട്ടത് സത്യമാണോ? ബ്രഹ്മദത്തന്റെ മകനാണോ നീ? പറയാൻ. അതെ, സത്യമാണ്, ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകൻ തന്നെയാണ് ഞാൻ. വണ്ടി മുറ്റത്തു നിന്ന് അമ്മയുടെ കൈപിടിച്ചിറങ്ങി പോകുമ്പോൾ ഇനി ഒരിക്കലും ഈ പടിച്ചവിട്ടാനാകുമെന്ന് കരുതിയതല്ല, അവകാശം സ്ഥാപിക്കാനല്ല വന്നത്. ഒരു നിമിത്തം പോലെ വീണ്ടും ഇവിടേക്ക് വന്ന് കയറിയപ്പോൾ മനസ്സിലൊരു ആഗ്രഹം തോന്നി. ഒരിക്കലും തോർന്നിട്ടില്ലാത്ത എന്റെ അമ്മയുടെ കണ്ണീരിനൊരു അവസാനം ഉണ്ടാകാൻ അച്ഛൻ ഉറങ്ങുന്ന ഈ മണ്ണിൽ നിന്നും ഒരു പിടി മണ്ണെങ്കിലും സ്വന്തമാക്കണമെന്ന്. എന്തിനാ തല്ലിക്കൊല്ലുന്നത്? ഇയാൾ പറഞ്ഞതൊക്കെ നുണയെന്ന് കരുതിട്ടോ? അതോ അവകാശം കൊടുക്കേണ്ടി വരുമെന്ന് ഭയം കൊണ്ടോ? ബ്രഹ്മദത്ത നമ്പൂരിയുടെ മകനാണ് ഇയാളെങ്കിൽ സൂര്യമംഗലത്ത് ഒരു അവകാശം ഇയാൾക്കുണ്ട്. പക്ഷെ അത് കൊടുക്കാനുള്ള അധികാരം വല്യമാവൻ ഇല്ലെന്ന് മാത്രം. പണ്ട് മുതൽക്കേ സൂര്യമംഗലത്തെ കാരണവന്മാർ പാലിച്ചു പോകുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. വല്യമാവൻ അത് അറിയില്ലെന്നുണ്ടോ? സൂര്യമംഗലത്തെ പ്രധാന അവകാശം തലമുറയിലെ ആദ്യ പെൺസന്തതിക്ക. അങ്ങനെ വരുമ്പോ മരിച്ചുപോയ സുഭദ്ര പേരമ്മയ്ക്ക് ശേഷം ഞാനല്ലേ വല്യമാമ പുതിയ അവകാശി? മരിക്കും മുമ്പ് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മദത്തിന് ഒരു മകനുണ്ടെന്നും പടിയിറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ മുറപ്രകാരം അവനാ നിനക്ക് വേളിക്കാരനാവേണ്ടതെന്നും. ഇവിടെയും ഒരു തീരുമാനം എടുക്കുക, ഞാൻ അവകാശം മാത്രമല്ല നൽകുന്നത്, ഈ അനു വേളി കഴിക്കുന്നതും ഇയാളെ തന്നെയായിരിക്കും. ആ വാതിലടക്ക്. കോലത്തറക്കാവിലെ ഇന്നത്തെ കളരിക്ക് കാളിയപ്പം പോണില്ല, ഇവിടെ ഉണ്ടാവണം, മറ്റാരുണ്ടാവാനും പാടില്ല. എന്താ അങ്ങനെ? എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട് എനിക്ക്. ആ ഗൗരീദാസന്റെ കഥ കഴിക്കണം. തന്തയെ ചവിട്ടിത്താഴ്ത്തിയ അതേ കുളത്തിൽ തന്നെ അവനെയും കിട്ടിത്താഴ്ത്തണം. ചെയ്യുന്നത് നീ ആവരുത്. ശരി, ശ്രമം പാളിപ്പോയാൽ സംശയം എന്റെ നേർക്കാവും. നാളെ നേരം പുലരുമ്പോ അവനുണ്ടാവരുത്. ഏത് പൊത്തിപ്പോ വിളിച്ചിരുന്നാലും നിന്നെ കണ്ടുപിടിക്കൂടെ. ബ്രഹ്മദേശത്തൊന്ന് ഇവിടെ വരും നിന്നെ കൊണ്ടെത്തിക്കാമെങ്കിൽ ഈ ഇട്ടാവട്ട സ്ഥലത്തിടുന്നാണോ നിന്റെ കണ്ണുപൊത്തിക്കളി? അവകാശ സ്ഥാപിക്കല് തന്നെയാണ് എന്റെ ഉദ്ദേശം. എന്ന് വെച്ച് അവളെ ഉപേക്ഷിക്കാൻ പറ്റൂ? കെട്ടിപ്പോയില്ലേ, വന്നു കയറിട്ട് ഇത്രയും ദിവസമായി, മനസ്സമാധാനത്തോടെ രണ്ട് വാക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതെങ്ങനെ അകത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് വെച്ചാൽ ആ പണ്ടാരക്കാലം പിന്നാലെ ഉണ്ട്. അയാളുടെ മോളാണെന്ന് പറഞ്ഞു പോയില്ലേ? പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് വെച്ചാൽ എന്റെ തവള എങ്ങോട്ട് വന്നോ? ഇല്ല, ഇന്നിതേത് പൂരം കാണാൻ പോയി? പുറത്തോട്ട് ഇറങ്ങിയ കണ്ടില്ലേ, ഇതാ ഇയാളുടെ ശല്യം. ദേ, നിനക്ക് അവളെ കണ്ടേ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വഴിയുണ്ടാക്കാം. എങ്ങനെ? ശരിയാക്കാം. എങ്ങോട്ട് ചാടി? ഒടിഞ്ഞു വീണതാ. പണ്ടോ റാണി ബ്രഹ്മദേശത്തേക്ക് തന്നെ തിരിച്ചു പോയോ? കഠിന പ്രയത്നത്തിന് ഫലപ്രാപ്തി ഉണ്ടാവും പറഞ്ഞ എത്ര ശരിയാണ്. ഈശ്വര, കൈവിട്ടു പോകുമെന്ന് കരുതിയിരുന്ന ഗൗരിദാസന്റെ ജീവനാ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അവിടെ നില്ലടി മോളെ. മദാലസേ, എന്റെ കണ്ണു വെട്ടിച്ചിട്ട് കടന്നു കളയെന്ന് വിചാരിച്ച എല്ലടി കൊള്ളി. എന്റെ കൈ വന്ന ശേഷം നീ ഒന്ന് കൊഴുത്ത്. ഇതാണ് പറ്റിയ അവസരം,
എന്റെ ഭഗവതി, ഒരുത്തിനെങ്കിലും ഇതിനെ പിടിപ്പിച്ച് യക്ഷി ഒന്ന് കാണിക്കാൻ സാധിച്ചാൽ എന്റെ ഉദ്യമം സഫലമായി. ഈ നിലവറ ഇന്നെങ്കിലും കുത്തിപ്പൊളിക്കണം. ഇതിനുള്ളിൽ ഇവിടുത്തെ സ്വത്തിന് എന്റെ അമ്മ കൂടി അവകാശമുണ്ടെന്ന് രേഖകൾ കാണും. ഒന്നും ചെയ്യേണ്ട, അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്തു. രണ്ടിന്റെയും കഥ കഴിയേണ്ടെങ്കിൽ ഇപ്പൊ എന്നോടൊപ്പം വന്നോളൂ. വാമനേട്ടാ, ഞങ്ങൾ രണ്ടിനും ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതേ ആഗ്രഹമുള്ളൂ എങ്കിൽ എന്നോടൊപ്പം വാ. എന്തോ പലഹാരം എടുക്കുന്നു തോന്നുന്നു. നിങ്ങൾ നോക്കാൻ ശ്രമിക്കണ്ട, നിങ്ങളുടെ കണ്ണുകൾക്ക് ഗോചരമല്ല. തവള എന്റേലല്ലേ, തവളയെ പിടിച്ചു നോക്കിയാലേ കാണാൻ പറ്റൂ. യക്ഷി ഉലാത്തുകയാണ്. യക്ഷി എന്തോലത്തള്? അല്ലടോ, രാത്രി സഞ്ചാരം കറങ്ങി ഇതുവഴി നടന്നു വരും. ഇതിനെ പിടിക്കാൻ സൗകര്യമായിട്ട് ഇരുന്ന് കാണാം. ഇതിന്റെ തുടവിട്ടേ വാർത്തയുണ്ടായിരുന്നു. പോയോ? ആനന്ദമഴ. അയ്യപ്പൻകുട്ടി മതിലിന്റെ മുകളിൽ താടി വെച്ച യക്ഷി ശരിയാ മറന്നുപോയതായിരിക്കും. രാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ ഇന്നടെ നിന്റെ തവള നട്ടാപ്പോയൊക്കെ അവന്റെ തവളകളി. അപ്പൊ ഇതല്ലേ ജപിച്ചു വന്ന തവള? ഈശ്വര, അത് കൈവിട്ടു പോയോ? വീണ്ടും തപ്പേണ്ടി വരുമല്ലോ. അയ്യോ പെട്ടു മോളെ. സീമന്തിനി, ആരും കാണാതെ അച്ഛൻ മോളെ ഒന്ന് കാണാൻ വന്നതാ. മോളെ അച്ഛന് വയസ്സായില്ലേ, ഒന്ന് നിന്നേ. എന്താ മോളെ? നിന്റെ അമ്മ ശിവകാമി ഇതുപോലെ ആയിരുന്നു. ഞാൻ എവിടെ തൊട്ടാലും ഇക്കിളി കിളി. പിന്നെ നിന്റെ അമ്മ എവിടെ പോയി? അമ്മയുടെ മോള് തന്നെ നിന്ന് നിപ്പിലും മുങ്ങും. മോളെ, അയ്യപ്പൻകുട്ടി, ഗൗരി ഇവിടെ. നീ ഇവിടെ കിടന്ന് കറങ്ങുകയാണോ? ഗൗരി ഇവിടെ കുളപ്പരയിൽ നിന്നെയും കാത്തിരിക്കണം. അങ്ങോട്ട് ഇല്ലേ? ഇതെപ്പ വന്നു? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു എന്നറിയോ? വേണ്ട, എന്നെ തൊടണ്ട. ഏയ്, നിനക്ക് എന്ത് പറ്റി? എനിക്കറിയാം, ഗൗരിയുടെ ഈ അഭിനയൊക്കെ വെറുതെയാ. ഈ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനവുമില്ല. ഇവിടുന്ന് കിട്ടാനുള്ള അവകാശം നേടിയെടുക്കുക, പിന്നെ സർവാധികാരമുള്ള മുറപ്പെണ്ണ അനാമികയെ സ്വന്തമാക്കുക. ഇതൊക്കെയാ ഗൗരിയുടെ മനസ്സില്. വിശ്വസിച്ചു കൂടെ പോന്ന ഞാനൊരു മണ്ടി. എന്ത് ഭ്രാന്താ നീ പറയുന്നത്? ഭ്രാന്തല്ല, സത്യം തന്നെയാ. അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഗൗരി എന്റെ മുറക്കാരനാണെന്നും ബേലി കഴിക്കുന്നത് ഗൗരിയെ മാത്രമായിരിക്കുന്നു അവൾ വിളിച്ചു കൂവിയപ്പോ നാം എന്താ അനങ്ങാത്തത്? അനന്തൻ വന്നെന്നെ കൊണ്ടുവന്ന് നോക്കിയപ്പോ ചാടി വീണല്ലോ. ആ വീരെന്താ അവളുടെ മുമ്പിൽ കാട്ടാത്തത്? സീമന്തിനി, ഇപ്പൊ എനിക്കൊന്ന് ബോധ്യമായി. എന്നെ മനസ്സിലാക്കാത്തത് നീയാ. എല്ലാം നിനക്കറിയാവുന്നല്ലേ. പൂയം നാളിൽ വലിയ തിരുമേനിയുടെ സപ്തതി ദിവസം ഇവിടുത്തെ നിലവറ തുറക്കും. എനിക്കുള്ള അവകാശം എഴുതി വെച്ചിരിക്കുന്ന ചെലമ്പെടുത്തു തരാമെന്ന് അനാമിക തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. അത് നേടിയെടുക്കുന്നവരെ എനിക്ക് ഈ കള്ളക്കളി തുടർന്നേ മതിയാവും. അതുവരെ നിനക്കൊന്ന് ക്ഷമിച്ചൂടെ. വിശ്വാസമില്ലെങ്കിൽ ഒരു വാക്കൂടെ ഞാൻ തരുന്നു. എന്റെ ലക്ഷ്യം നിറവേറ്റാനാകാതെ ഈ പടി ഇറങ്ങേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ കൈവിടില്ല. നീ എന്റെ എന്റേത് മാത്രം. ആരോ വരുന്നുണ്ട്, നീ പോയി. Oh!
എനിക്കറിയില്ല, വെറുതെ കുളക്കടവിൽ കൈയും മുഖവും കഴുകാൻ വേണ്ടി ചെന്ന പെട്ടെന്ന് എന്തോ തലയ്ക്ക് വന്ന് അടിച്ചു. സമയം നന്നല്ല, രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കരുതെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. ഭാഗ്യം, വേറൊന്നും സംഭവിച്ചില്ലല്ലോ. ആ എല്ലാരും പോകണോ? വലിയ തിരുമേനിയെങ്കിലും വിശ്വസിക്കണം, ഗൗരിയെ കൊല്ലാൻ ശ്രമിച്ചത് അവളാണ്. ആ യക്ഷി, ഞാൻ തെളിയിച്ചു തരാം. ആരാ അതിനകത്ത് ഒന്നുകൊണ്ട് വന്നേ? എന്താ വിളിച്ചത്? അയ്യോ, എന്താ ഈ കുട്ടി പറയണേ? ഞാൻ പൂട്ടിയിട്ടുന്നോ? എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല അല്ലേ. ഗൗരിയുമായി കൊഞ്ചു കൊഴിയുന്നത് കണ്ട് ഞാനൊന്ന് ശകാരിച്ചതിന് പകരം വിട്ടതല്ലോ. അസംബന്ധമല്ല, പിന്നെ നടന്നതായി പറയണേ. വല്യച്ഛനെതിരെ ഇവിടെ പക്ഷി പിടിക്കണേ. എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നത് വല്യച്ഛൻ തന്നെയാ. എങ്ങാണ്ടൊന്ന് കയറുമെന്ന് ഒരു ആണ്ടിപ്പട്ടിയും പുന്നാര മോളും. ഇതെന്താ സത്ത? വഴിയ പോണോക്കൊക്കെ വന്ന് കയറി താമസിക്കാൻ. അനു, ഏട്ടൻ എന്തിനാ ഇങ്ങനെ ഒറ്റ വെക്കുന്നേ? അവള് പറഞ്ഞ നേരല്ലേ. എന്തിനാ വിത്തുകളൊക്കെ ഇവിടെ കയറി താമസിപ്പിച്ചിരിക്കുന്നത്? ഗൗരിയെ ഞാൻ വേലി കഴിക്കാൻ പോണെന്ന് പറഞ്ഞു കേട്ടപ്പോ മുതൽ തുടങ്ങിയതാ അവൾക്ക്. സൂര്യമംഗലത്തെ സന്തതിയാ ഗൗരി. ഇപ്പൊ കൊഞ്ചിക്കൊഴഞ്ഞ് ഒപ്പം നടന്ന് ഗൗരിയെ പാട്ടിലാക്കാവുന്ന വല്ല മോഹം ഉണ്ടെങ്കിൽ മനസ്സിലിരുന്നാ മതി. ഈ അനാമിക ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. നടക്കും. ഇല്ല എന്ന് ഒരാൾ മാത്രം തീരുമാനിച്ചാ മതിയോ? ഗൗരിയും കൂടി തീരുമാനിക്കണ്ടേ? കേട്ടില്ലേ, ആരാ ഞാനെന്ന്? ഇവിടുന്നോ വലിഞ്ഞു കയറി വന്നതാണെന്ന് അവർ പറഞ്ഞില്ലേ? ആണോ? ഇനി എന്തിനാ മറച്ചു വെക്കണേ? സൂര്യമംഗലത്തെ സന്തതിയാണ് ഗൗരിയെങ്കിൽ ആ ഗൗരിയുടെ മേൽ എനിക്കുള്ള അവകാശം എന്താണെന്ന് പറഞ്ഞു കൊടുക്ക്. കഴിയുന്നില്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാനിങ്ങ് പോയേക്കാം. എന്തൊക്കെയാ കുട്ടി പറഞ്ഞിട്ട് പോയത്? അവള് പറഞ്ഞു നേരാ, ഒരിടത്തൊന്നും വലിഞ്ഞു കയറി വന്നതല്ല അവള്. അവള് എന്റെ മോളാ. മംഗലാപുരത്തെ വേൽമുരുക ടൈൽ ഫാക്ടറിയിലെ ശിവകാമിയുമായുള്ള ബന്ധത്തിൽ എനിക്ക് ജനിച്ച കുഞ്ഞാണവൾ. ഈ നിൽക്കുന്ന ആണ്ടിപ്പറ്റി അവളുടെ അച്ഛനല്ല, അമ്മാവനാണ്. അവൾക്ക് നൊന്തപ്പ എനിക്കെന്താ പൊള്ളിയതെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. കൊല്ലേ, എല്ലാരും കൂടി എന്നെ അങ്ങ് കൊല്ലേ. ഒട്ടനെന്ന് മുതലോത്തി പൊട്ടം കളിപ്പിച്ചു. ഒടുവിൽ എല്ലാരും കൂടി ഒരുമിച്ച് പെട്ടിയിലാവുമ്പോ കാട്ടാമ്പടം മടങ്ങും, ഇല്ലെങ്കിൽ അവിടെ മടക്കും. ആ യക്ഷി വാമന. അതെ, വടശ്ശേരി വാമനൻ തന്നെയാണ് പറയുന്നത്. ഇത്രയും കാലം സൂര്യമംഗലത്തെ ഉപ്പും ചോറും തിന്ന് ഇവിടുത്തെ തിരുമേനി വരണ കയ്യും കാലം തിരുമി നന്ദി കാണിച്ച് എന്നെ ഒടുവിൽ വട്ടരാക്കി. ഋഷീശ തിരുമേനിക്ക് തല്ലണോ? തല്ല്. നാരായണ തിരുമേനിക്ക് തല്ലണോ? തല്ല്. പൈസപ്പട്ടിക്ക് തല്ലണോ? തല്ല്. ആട്ടിപ്പട്ടിക്ക് തല്ലണോ? തല്ല്. എല്ലാരും കൂടി എന്നെങ്ക് തല്ലി കൊല്ലെ. നിങ്ങളുടെ മോളുണ്ടല്ലോ, അവള് യക്ഷിയാണ്. യക്ഷി, ഉക്കിരേക്ഷി, കരിതാകേക്ഷി, ചുടലേക്ഷി, പണ്ടോടങ്ങനെ. മോളെ, നീ എന്തായി കാണിക്കുന്നേ? എന്തിനാണ് പുറപ്പെടാ? ഞാൻ പോവാ. എങ്ങോട്ട്? എന്റെ അമ്മയുടെ അടുത്തേക്ക്. അവിടെ ആവുമ്പോ ആരും ഒന്നും പറയില്ലല്ലോ. ശ്രീമന്തിനി, ആരുടെ ശകാരം കേൾക്കണ്ട. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നീ എന്റെ മകളാണെന്ന് ഞാൻ എല്ലാവരും വിളിച്ച് പ്രഖ്യാപിച്ചില്ലേ? ഇനി നിന്നെ ആരും വഴക്ക് പറയില്ല, പ്രക്കറ്റ് കയറാനും വരില്ല. എന്റെ പൊന്നു മോൾ അച്ഛനെ വിട്ട് പോകരുത്. ഞാൻ പോവും. മോളെ, ശ്രീമന്തിനി, നീ പോവരുത്. എന്നോട് പൊറുക്കണം നീ. നമ്മുടെ വിവാഹത്തിന് മുമ്പുള്ള ഒരു ബന്ധം മാത്രമായിരുന്നു അത്. അതിനുശേഷം ശിവകാമിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല.
ആ ബന്ധത്തിലൊരു കുഞ്ഞുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. എന്നാലും എന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ? നിങ്ങളുടെ മകള് എന്റെയും മകളാ. എനിക്കത് മതി. ഞാൻ പോകുന്നു. മോളെ മോളെ, പെറ്റമ്മ അല്ലെങ്കിലും ഞാനും നിനക്ക് അമ്മ തന്നെയാ. എങ്കിൽ നീയും സൂര്യമംഗലത്തെ സന്തതിയാ. ഇല്ല, അത് മറ്റുള്ളവരും കൂടി അംഗീകരിക്കണം. അനാമികയ്ക്ക് എന്നോടുള്ള ദേഷ്യം എന്താണെന്നറിയാവോ? ഗൗരിയോട് ഞാൻ മിണ്ടുന്നതുകൊണ്ട്. ഗൗരി എനിക്കിഷ്ടമാണ്, ഗൗരിക്ക് എന്നോടും. സൂര്യമംഗലത്തെ സന്തതിയായി എല്ലാവരും എന്നെ അംഗീകരിക്കണമെങ്കിൽ എന്നെയാവണം ഗൗരി വേളി കഴിക്കേണ്ടത്. അതിനെന്താ? നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ പൊന്നു മോളെ തന്നെ അവൻ വേളി കഴിക്കും. അച്ഛനാ പറയുന്നത്, ഈ മുറ്റത്ത് വെച്ച് തന്നെ നിങ്ങളുടെ വേളി അച്ഛൻ നടത്തി തരും. എന്റെ സപ്തതി ആഘോഷമല്ല ഇന്ന് എനിക്ക് പ്രധാനം. സൂര്യമംഗലത്തെ ബ്രഹ്മദത്തന്റെ മകൻ ഗൗരീദാസന്റെ വേളിയാവണം ഈ മുറ്റത്ത് വെച്ച് ആർഭാടമായി ആഘോഷിക്കേണ്ടത്. മനസ്സിലായോ തനിക്ക്? ഇല്ല. താളിയോലകളിൽ എഴുതി പിടിപ്പിച്ച കീഴ്വഴക്കമനുസരിച്ച് അനാമികയ്ക്കാണ് ഇവിടുത്തെ പൂർണ്ണാധികാരം. അവൾ അത് എന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അവൾ ആഗ്രഹിക്കും പോലൊരു വേളി ഇവിടെ നടന്നാൽ ഈ തറവാടിന്റെ പടി എന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടും. അപ്പൊ പിന്നെ ഈ മുറ്റത്ത് വെച്ച് വേളി നടക്കണമെന്ന് പറഞ്ഞത്? അതെ, നടക്കണം. ഞാൻ തന്നെ നടത്തും. പക്ഷേ വധു അനാമികയാവില്ല. മനസ്സിലായില്ല. ജാരസന്തതിയാണെങ്കിലും തന്റെ മകളെ ഗൗരീദാസനെ കൊണ്ട് വേളി കഴിപ്പിക്കണമെന്നൊരാഗ്രഹം ഋഷികേശൻ എന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അതാണ് എനിക്ക് കിട്ടിയ കച്ചിത്തുരുമ്പ്. ആ വേളി തന്നെ നടക്കണം. നടന്നാൽ അവനെ ആദ്യം ചവിട്ടി പുറത്താക്കുന്നത് അനാമിക തന്നെയായിരിക്കും. അതിനു മുമ്പ് ഇവിടെ ഒരു വെടിമരുന്നിന് തീപിടിക്കണം. അതിന് ഞാൻ തിരി കൊളുത്തി കഴിഞ്ഞു. നടക്കില്ല നാരായണ, നടക്കില്ല. നിന്റെ മനസ്സിനകത്ത് അങ്ങനെ ഒരു അത്യാഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വേരോടെ പറിച്ചു മാറ്റിയേക്ക്. എന്റെ തീരുമാനം മാറ്റുന്ന പ്രശ്നമേ ഇല്ല. വേണ്ട, അവിടെ തന്നെ നിന്നോ. പക്ഷെ ഈ നാരായണൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ ഈ ഗൗരീദാസൻ ആയിരിക്കും അനാമികയുടെ കഴുത്ത് താലി കെട്ടുന്നത്. ഈ നൂറ്റാണ്ടിൽ ഒരു കാലത്തും നടക്കാൻ പോകാത്തൊരു തമാശ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ കാര്യത്തിൽ ഇങ്ങനെ വിളക്കിട്ടാലും. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇനി ഞാനാ? അവിടെ പോയിന്നില്ലേ അല്ലേ? സൂര്യമംഗലത്തെ മൂത്ത സന്തതിയായ എന്റെ ഭാര്യയുടെ മകൾക്കാണോ അതോ രണ്ടാമത്തെ സന്തതിയായ നിന്റെ ഭാര്യയുടെ മകൾക്കാണോ ഈ നിൽക്കുന്ന ഗൗരീദാസിനെ വേളി കഴിക്കാൻ പറ്റുന്നതെന്ന് തീരുമാനിക്കാൻ ഇവിടെ കാരണവന്മാരുണ്ട്. പുറത്തിറക്കണോ? ആരുടെ പുറത്തിറക്കൻ? എന്റെ മോളുടെ. സൂര്യമംഗലത്തെ മൂത്ത സന്തതിയായ ആര്യാന്തർജനത്തിന് ഇങ്ങനെ ഒരു മകളുണ്ടായ വിവരം ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. അത് നേരെ, ആരും അറിയാതെ തന്നെ ഉണ്ടായത്. പക്ഷേ ആരെ കൂടി അംഗീകരിച്ച് നൽകി അവള് ഈ തറവാട്ടിലെ സന്തതി തന്നെയാ. അതുകൊണ്ടാ പറയുന്നത്. എവിടുന്ന കേറിയെന്ന പെണ്ണെങ്ങനെ സൂര്യമംഗലത്തെ സന്തതിയോ? അതിനെ രക്തബന്ധം വേണം. രക്തബന്ധം ഒരിക്കലും മൂട്. നിന്റെ മോൾക്ക് എന്താ മൂന്ന് കൊമ്പുണ്ട്? നിങ്ങളൊന്നടങ്ങ്. നീ മിണ്ടരുത്. ഞാൻ അടങ്ങിയിരുന്നാലേ ഞാനും എന്റെ മോളും വോട്ട് കമ്പനി ചെന്ന് കൂട്ടുമായിട്ടുണ്ടിരിക്കേണ്ടി വരും. എന്റെ മോൾക്കില്ലാത്ത എന്റെ മാകാത്തുലിയാണ് ഇവളുടെ മോൾക്കുള്ളത്. അല്ലെങ്കിലേ ഒരു ക്ലാസ്സിലോട്ട് തൂക്കി നോക്കാം. എങ്കിൽ അതിനും വിരോധമല്ല. എന്നോടൊപ്പം ഒരു മത്സരത്തിന് തയ്യാറാണ് സീമന്തിനെങ്കിൽ വിളിക്കേ. നാല് ചുവട് വെച്ച് എന്നോടൊപ്പം നൃത്തം ചെയ്യാൻ തയ്യാറാണെങ്കിൽ വിളിക്കേ. പരാജയപ്പെട്ടാൽ ഗൗരീദാസിനെ ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കാം. നടനമുദ്രകളും നാട്യശാസ്ത്രവും മനപ്പാടമാണ് അവൾക്ക്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ വിളിക്കവളെ. വല്യേട്ടന്റെ സപ്തതി ദിവസം തന്നെ ഇവിടെ ഈ മത്സരം നടക്കട്ടെ. അതിനിവൾ പരാജയപ്പെടുകയാണെങ്കിൽ ഗൗരീദാസനും സീമന്തിനുമായുള്ള വേളി ഞാൻ നടത്തിത്തരും. സീമന്തിനി, സീമന്തിനി, എല്ലാം തകിടം മറിഞ്ഞു. എന്നെ വേളി അടിക്കേണ്ടത് ആരാണെന്നും പറഞ്ഞ് രണ്ട് തന്തമാരും കൂടെ അവിടെ കൊമ്പ് കോർക്കുക. സൂര്യമംഗലത്തെ രക്തമാണ് അനാമികയെന്നും അതുകൊണ്ട് അവളെ തന്നെ കെട്ടണമെന്നും അവളുടെ തന്ത, അതല്ല നിന്നെ കെട്ടണമെന്നും നിന്റെ തന്ത എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഋഷികേശം മരങ്ങോടൻ ഒടുവിലൊരു തീരുമാനമെടുത്തു. കാരണവരുടെ സപ്തതി ആഘോഷത്തിന് രണ്ടുപേരും നൃത്തം ചെയ്യട്ടെ, ജയിക്കുന്നവർ എന്നെ കെട്ടട്ടെ എന്നും. അവളാണെങ്കിൽ നൃത്തവും സംഗീതവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് വല്ലതും നിനക്കറിയാവോ? അറിയാം. ഓ പിന്നെ ആ ഓണം കേറാ മൂലയെ കിടക്കുന്ന നീ എന്ത് നൃത്തം ചെയ്യാനാ? ഇത് ആദിവാസി നൃത്തമൊന്നുമല്ല, ഭരതനാട്യവും കുച്ചുപ്പുടിയൊക്കെയാ. കൈമുദ്രകൾ കാണാൻ പാഠമാണ് അവൾക്ക്. നാട്യശാസ്ത്രം അരച്ചു കലക്കി കുടിച്ചിരിക്കുക. മതി, നൃത്തത്തിൽ ഏത് മുദ്ര ഗൗരിക്ക് അറിയേണ്ടത്? പതാക, തൃപ്പതാക, അർദ്ധപതാക, കർത്തരിമുഖം, മയൂരം, അർദ്ധചന്ദ്രൻ, അരാളം, ശുഖതാളം. എന്റെ അമ്മേ, ഇനി നാട്യശാസ്ത്രം അറിയണോ? കൈ എത്തുന്നിടത്ത് കണ്ണെത്തണം, കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണം. മതി, മതി, എന്റെ അമ്മോ, നീ ഒരു കലക്ക് കലക്ക് എന്റെ മോളെ. എന്റെ പൊന്ന് പണ്ടൂകി, അവളെ യക്ഷാണെന്ന് തെളിയിക്കാൻ ഞാൻ പെടുന്ന പാട് നിനക്കറിയരുതോ? നിനക്ക് ഹൃദയം ഒന്നില്ലേ? എനിക്ക് വട്ടാണെന്ന് കരുതിയല്ലേ ആരും എന്നെ വിശ്വസിക്കാത്ത.
സമ്മതിച്ചല്ലോ. അതുകൊണ്ട് വട്ടില്ലാത്ത ഒരുത്തരെ നിന്നെ പിടിച്ച് ഏൽപ്പിച്ചിട്ട് അവളെ എട്ടിയാണെന്ന് തെളിയിച്ചാലേ എനിക്ക് ഇനി രക്ഷയുള്ളൂ. ഒന്ന് സഹകരിക്കണം. എന്ത് സഹകരിക്കാനാടോ? അല്ല, സഹകരിച്ചാലല്ലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. എന്തോ എന്താ നിന്റെ അടുത്തലടാ സീമന്തിന് കനകാമ്പരപ്പ് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞേ? അതെ, അകത്തൊരുത്തി അണിഞ്ഞൊരുങ്ങുന്നത് കണ്ടോ? അവള് രമ്പയാണെങ്കിലേ എന്റെ മോള് മേനകയാവണം. പോയി വാങ്ങിച്ചുകൊണ്ട് വേണം. രമ്പയല്ല മേനകയല്ല, ഫിലോമിന വരെ ഞാൻ ആക്കി തരും. ഈ ലുങ്കി ഒന്ന് മാറ്റിട്ട് പാന്റ് ഒന്ന് എടുത്തോട്ടെ. ആ അല്ല, കനകാമ്പരമാണോ നീലാമ്പരമാണോ? ഓ കനകാമ്പരം. ആ എന്നാ കാശിതാ. താനെന്താ ഇവിടെ? ഞാൻ തന്നെ അന്വേഷിച്ചു വന്ന പൂ വാങ്ങണം. അതെനിക്കറിയാം. ഇതില് ഇതാണ് മാച്ച് ലേറ്റസ്റ്റ്. ഇതെന്തൊരു ശബ്ദം? അതെ, ഞാൻ ഏമ്പക്കം വിട്ടതാ. ഏമ്പക്കം വിട്ട തവള ശബ്ദം. അതെ, ഈ ദിവ്യ ജീവിയോട്ടുള്ള സഹവാസം കൊണ്ട് എനിക്ക് അങ്ങനെ അനുഗ്രഹം. ഓ കഷ്ടം. ആ ഏത് പൂവാ വാങ്ങിക്കാൻ? അനാമിക ചൂടുന്ന മുല്ലപ്പൂവല്ലേ? അപ്പൊ സീമന്തിരി മുല്ലപ്പൂവല്ലേ ചൂടു? എന്നോട് പറഞ്ഞത് കനകാമ്പരം വാങ്ങാന. എന്തിനാ സംശയിക്കുന്നത്? സീമന്തിനോട് പോയി ചോദിക്കേ. എന്താ പിന്നെ ഒരു ശബ്ദം കേട്ടത്? ഞാൻ ചുമച്ചതാ. ഒന്നുകൂടി ചുമച്ചേ. തന്റെ ജീവിതം തവള നക്കി. കരയല്ലേ കരയല്ലേ. സീമന്തിരിപ്പൂവല്ലേ വാങ്ങാൻ പറഞ്ഞത്? അല്ലടോ മുല്ലപ്പൂ. സീമന്തിരിനോട് പോയി ചോദിക്കേ. കനകാമ്പരമാണോ മുല്ലപ്പൂവാണോ? കനകാമ്പരമാണ്. ഇതെന്താ ഈ വെള്ളസാരിയാണോ ഡാൻസിന്റെ ഡ്രസ്? അപ്പൊ മുല്ലപ്പൂ ആയിരിക്കും. അനാമിക വെക്കുന്നത് മുല്ലപ്പൂവാ, അതുകൊണ്ട് സീമന്തിന്റെ മുല്ലപ്പൂ തന്നെ ആയിരിക്കും. അതോ കനകാമ്പരമാണോ? എന്നോട് പറഞ്ഞത് കനകാമ്പരം എന്നാണ്. അതോ മുല്ലപ്പൂവോ? കനകാമ്പരം. എന്താ
ഇതില് വിശേഷ തിരുമേനി വീഴും. വിശേഷ തിരുമേനി മകൾ നൃത്ത മത്സരത്തിൽ ഒന്നാമതായി വിജയിച്ചില്ലാതെ എന്റെ സന്തോഷം ഞാനല്ലേ സന്തോഷിക്കേണ്ടത്, നിങ്ങൾ സന്തോഷിക്കുന്നത് എന്തിനാ? ആ സന്തോഷം ഞങ്ങളെയും കൂടെ സന്തോഷമല്ലേ? സന്തോഷത്തിൽ പങ്കുചേർന്ന് തമ്പുരാന്റെ മകൾക്കൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. ഓഹോ, ആ സമ്മാനം തിരുമേനിയുടെ തൃക്കൈ കൊണ്ട് നേരിട്ട് കൊടുത്താട്ടെ. എന്താ ഇത്? തവണകളായി അടച്ചു തീർത്തോളാം എന്ന കരാറിൽ വാങ്ങിയ കല്ല് വെച്ച ഒരു നെക്ലേസ് ആണ്. ഓഹോ, ഇത് അവിടെ നിന്ന് തുറന്നാ മതി, ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. മിടുക്കിയാടുമിടുക്കി ആയിരം പൂർണ്ണചന്ദ്രന്മാരെ ഒരുമിച്ച് കണ്ട സംതൃപ്തിയാ എനിക്കിപ്പോ. ഗൗരീദാസന്റെ വേളിപ്പെണ്ണായ നീയാ ഇനി സൂര്യമംഗലത്തെ പുതിയ അവകാശി. മോളെ, ശ്രീമന്തിരി മോളെ, മോൾക്ക് എന്താ അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി. അവൾക്ക് സംശയം ജനിക്കാത്ത വിധം ഗൗരീദാസനെ എങ്ങനെയെങ്കിലും ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മറ്റാരും ഇത് അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അവൾ ആരെയാണോ ലക്ഷ്യമിട്ടിരിക്കുന്നത് അയാൾക്ക് മാത്രമേ ഇനി ജീവഹാനി ഉണ്ടാവൂ. അങ്ങനെയുള്ള സ്ഥിതിക്ക് അവൾ ഉപദ്രവിക്കാൻ പോണത് തന്നെയാണ്. എന്നെയോ? ചതിച്ചു ബന്ധിച്ചതിന്റെ പ്രതികാരമായിട്ട് ബ്രഹ്മദത്തിന് പിറക്കുന്ന പുത്രനെ പ്രാപിച്ചു കൊല്ലുമെന്ന് അവൾ ശപഥം ചെയ്തിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ താനാണ് ഇനി അവളുടെ അടുത്ത ഇര. ധൈര്യം കൈവടിയല്ല വേണ്ടത്. ഇതിനെന്താണാവോ പ്രതിവിധി? മന്ത്രം കൊണ്ട് ഇനി സാധ്യമല്ല, തീർച്ച. തന്ത്രം കൊണ്ട് മാത്രമേ അവളെ തളയ്ക്കാൻ കഴിയൂ. ഗൗരീദാസനിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. സൂര്യമംഗലത്തെ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിലമ്പും തന്റെ കയ്യിലുള്ള ചിലമ്പും രണ്ടും കൊണ്ട് വേണം അവളെ തളയ്ക്കാൻ. ഇക്കാര്യം ഗൗരീദാസനോട് ബോധ്യമാകണ്ടേ? വേളിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുക. അവിടെ മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. വട്ടതിരിപ്പാട് തന്നെ നേരിട്ട് വന്നാലേ ഇനി രക്ഷയുള്ളൂ എന്നാ എനിക്ക് തോന്നണേ. വരായിരുന്നു, പക്ഷെ അമ്മ മരിച്ചതിന്റെ ബാലായമുണ്ട് എനിക്ക്. ഇന്നില്ലത്തുനിന്ന് പുറപ്പെട്ടുകൂടാ, അതാ ശാസ്ത്രം. നാളെ പുലരുമ്പോ ഞാനങ്ങ് എത്താം. നേരം വെളുക്കുന്നത് വരെ എവിടെയെങ്കിലും പോയി ഒളിച്ചാലോ? എവിടെ പോയാലും തനിക്ക് രക്ഷ ഉണ്ടാവില്ല. ഗൗരീദാസിനെ അവള് കൊല്ലില്ല. സൂര്യമംഗലം മന തന്നെയാണ് ഇനി രക്ഷ. അങ്ങോട്ടേക്ക് പോയിക്കോളൂ, തന്ത്രവിധി ഞാൻ പറഞ്ഞുതരാം. നേരം വെളുത്ത് കിട്ടിയാ മതിയായിരുന്നു. പട്ടതിരിപ്പാട് നേരിട്ട് മനയിലേക്ക് വരാമെന്നല്ലേ പറഞ്ഞത്? അതെ. സീമന്തിരിയുടെ തലമുടി പറിച്ചെടുക്കാൻ പറഞ്ഞ എന്തിനാന്ന എനിക്ക് മനസ്സിലാകാത്തത്. അത് പട്ടതിരിക്ക് തിരിപ്പലുണ്ടാക്കി വിൽക്കാനായിരിക്കും. ഗുരുദോഷം പറയാതെ. അതുകൊണ്ട് വിശേഷാൽ പൂജ വല്ലതും നടത്താനുണ്ടാവും. പക്ഷെ ഇതെങ്ങനെ പറിച്ചെടുക്കും? മുടിയുടെ കാര്യമല്ലേ, അത് പേടിക്കണ്ട. മുടിയുടെ കാര്യം ഞാൻ ഏറ്റു. ശരി, എനിക്കതല്ല, ഇവന്റെ ലൈഫിന്റെ കാര്യം. അയ്യേ, കൊച്ചു കുട്ടികളെ പോലെ കരയുന്നു, അതൊരു പ്രശ്നമേ അല്ല. അല്ല വാമന, യക്ഷികൾ സാധാരണ മനുഷ്യ എങ്ങനെയാ കൊല്ലുന്നേ? അയ്യോ, തിരുമനിക്കറിയില്ല. ഇതേ കൈ കിട്ടിയാൽ ഉടൻ ഈ ദംഷ്ടകൾ രണ്ടും ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ട് കൊരവള്ളിക്ക് ഇങ്ങനെ കടിച്ച് കുടിച്ച് ചോര സർബത്ത് കുടിക്കുന്ന പോലെ ഇങ്ങനെ ഉറിഞ്ച് ഉറിഞ്ച് കുടിക്കും. അയ്യോ, അപ്പ എന്റെ കഴുത്തിൽ കടിവീഴാതിരിക്കാൻ എന്ത് ചെയ്യും? കഴുത്തിൽ കടിവീഴാതിരിക്കാനല്ലേ, അതിനും മാർഗമുണ്ട്. അത് ഞാൻ ഏറ്റു. അപ്പൊ മുടിയുടെയും കടിയുടെയും കാര്യം നീ ഏറ്റു. ഏറ്റല്ലോ. നീ വന്നിട്ടൊരുക്കും കഴിഞ്ഞില്ലേ? ഇപ്പൊ വരും. അല്ലെ, ഋഷി എന്നോട് പോയി കിടക്കുക. ആ, ആർക്കറിയാം. അതല്ലെങ്കിലും അങ്ങനെ ആവശ്യത്തിന് ഒരിക്കലും ആളെ കിട്ടില്ലല്ലോ. ഇനിയുള്ള നീക്കങ്ങൾ വളരെ കരുതലോടെ ആയിരിക്കും. വേളി മുഹൂർത്തത്തിന് ഇനി നിമിഷങ്ങളെ ബാക്കി. നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ ഇനിയും മുടക്കാവുന്നതേയുള്ളൂ. പിന്നെ ഒരു കാരണവശാലും ശ്രീമന്തിനെ സംശയിക്കരുത്. ആദ്യം ഗൗരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതാണ് അത്യാവശ്യം. അച്ഛനാണെന്നല്ലേ അവൾ തിരുമേനിയെ കരുതിയിരിക്കുന്നത്? പോയി ഒരു ഉമ്മയും കൊടുത്ത് മുടിയും പറിച്ചെടുത്തോണ്ട് വാ. ഞാനില്ല, ഞാനില്ല. അയ്യപ്പ കുട്ടിയാ ദൗത്യം. വെറുതെ നിന്ന് ഒരു കവുങ്ങു മരം കട ഒഴുകി കഴുത്തി വീണു. അപ്പൊ തന്നെ കാപ്പ് കൂട്ടു. അയങ്ങാ കൊലപാതകന്റെ മുഖത്തടിച്ചോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവരുടെയൊക്കെ പെട്ടെന്ന് തുറക്കാലോ. ഇതാവുമ്പോ താക്കോൽ ഉണ്ടെങ്കിലല്ലേ തുറന്നീ കൊരനാവിളിലേക്കേ. നിങ്ങൾ വന്നേ, മോൾ അച്ഛന്റെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുക. ഏഹ്
എന്താ അവരൊക്കെ പോയേ? അവരൊക്കെ പൊയ്ക്കോട്ടെ, എനിക്ക് എന്റെ അച്ഛനെ മതി. എത്ര നേരം ഞാൻ അച്ഛനു വേണ്ടി കാത്തിരിക്കാന്നറിയോ? തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് അച്ഛനോട്. ഗൗരിക്ക് വേണ്ടിയുള്ള എന്റെ ഈ കാത്തിരിപ്പ് സാധ്യമായത് അച്ഛൻ കാരണമല്ലേ? അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. എന്താ എനിക്കറിയില്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ഒരു അക്ഷരം വേണ്ടി രണ്ടിന്റെ ചെകിടടിച്ച് പൊട്ടിക്കും ഞാൻ. ഗൗരി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. യക്ഷി മണ്ണാങ്കട്ട, ഇത്രയും കാലം ആ വാമനാണ് ഇത് പറഞ്ഞുകൊണ്ട് നടന്നത്. അത് പിന്നെ വട്ടാണെന്ന് പറയാം, പക്ഷേ നിന്റെ ഈ കുരുട്ടു ബുദ്ധി അതെനിക്കറിഞ്ഞൂടെ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അടിച്ച് പുറത്താക്കുന്നുണ്ട്. ഇവൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ സത്യം പറയട്ടെ, നമ്മൾ രണ്ടുപേരും ഒരു തന്തയാണോ മക്കളാ? എങ്ങനെ എങ്ങനെ? അറിയടാ, എന്റെ അച്ഛൻ തന്നെയാണ് നിന്റെ അച്ഛനും. എടാ മാണിക്ക, കള്ളം മാണിക്ക. എന്നാ മറ്റൊരു സത്യം ഞാൻ അങ്ങോട്ട് പറയാം. ഈ ശിവകാമി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല, അവർക്ക് അങ്ങനെ ഒരു മകളും ഇല്ല. എന്റെ സീമന്തിനെ ഇതിനകത്ത് കയറ്റാൻ വേണ്ടി ഞാൻ കളിച്ച ഒരു നാടകം. അയ്യോ, അതൊക്കെ ഞങ്ങൾക്കും അറിയാം. അറിയാം, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ആണ്ടി പെട്ടിയുടെ വേഷം കിട്ടിയ നീ അവളെ മകളായിട്ട് സ്വീകരിച്ചത്. ഞാൻ കടകം വെട്ടിയപ്പോ നീ ഓതിനം വെട്ടി. ആ പാവം ഋഷികേശനെ കുപ്പിയിലാക്കി ഇവിടെ ഉള്ളതെല്ലാം കൈക്കലാക്കി സ്ഥലം വിടാമെന്ന് കരുതി. ഇപ്പൊ സീമന്തിനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ അവകാശം സ്ഥാപിക്കുന്നുണ്ടപ്പോ പുതിയ പൂഴിക്കടവരായിട്ട് ഇറങ്ങിയിരിക്കും അല്ലേ? എടാ മാണിക്ക, പൂനൂലിട്ട പൂജാരിയാണെങ്കിലും വക്രബുദ്ധിയിൽ നിന്നേക്കാൾ മുന്നിലാണ് ഞാൻ. സംശയം ഉണ്ടെങ്കിൽ അയ്യപ്പൻ കുട്ടിയോട് ചോദിച്ചു. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. നീ പോയി അയ്യപ്പൻ കുട്ടിയോട് ചോദിക്ക്, അവൻ പറയും സത്യാവസ്ഥ. നിന്റെ വലിയ അടുത്ത ചങ്ങാതിയല്ലേ? ആയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. ഈ കല്യാണം ഉറപ്പിച്ചത് മുതൽ അവന് ചെറിയൊരു കണ്ണുകടി പോയി. എന്റെ ദൈവമേ, പട്ടറിൽ പൊട്ടലെന്നാണ് ചൊല്ലി ഇവ മുഴു പൊട്ടലായി പോയല്ലോ. പൊട്ടൻ നിന്റെ തന്ത. എന്റെ തന്ത ബ്രഹ്മത്വ നമ്പൂവിനെ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ തന്തയാ? ഈ കല്യാണം കൊണ്ട് നിനക്കൊരു നഷ്ടമില്ല, നേട്ടമുള്ളൂ. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. നിന്റെ കാര്യം ഞാനൊന്ന് പറയട്ടെ. ജോലി അവളെ കെട്ടാൻ പോണം നീ ആണെങ്കിലും പണി കിട്ടാൻ പോണം നീ വനാ. തെമ്മാടിത്തരം പറയുന്ന ഇതിലെന്താ ഇത്ര തെമ്മാടിത്തരം? അല്ല, നമ്മൾ പറഞ്ഞതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ആരായാലും അടിച്ചു പോവും. വാമനേട്ടാ, എനിക്ക് പേടിയാ. എനിക്കതറിയാം, നിന്റെ ചങ്കിടിപ്പ് ഞാൻ കേൾക്കുന്നുണ്ട്. അതകത്ത് അരി ഇരിക്കുന്ന ശബ്ദമാ. എന്റെ ഈശ്വര, അപ്പോഴത്തെ ഒരു ആവേശത്തിൽ ഞാൻ ഏറ്റുപോയല്ല. സത്യത്തിൽ എനിക്ക് പേടിയാ. ഭട്ടതിരി പറഞ്ഞ ഓർമ്മയില്ലേ, അവളുടെ ലക്ഷ്യം ആരാണോ അവരെ ഉപദ്രവിക്കുന്നു. ഭട്ടതിരിക്ക് അങ്ങനെയൊക്കെ പറയാം. നട്ടതിരിയുന്ന ഞാൻ എങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരെയും കൊന്നോ. രണ്ടുപേരെയും കൊന്നാ ഞാനും ചാവൂല. എങ്കിൽ ആദ്യം എന്നെ കൊന്നോട്ടെ. ഏത് മുടിഞ്ഞ നേരത്താണാവോ ഞാൻ കയറി ഏറ്റത്. മുടി പറിച്ചെടുക്കുന്നത് വരെ എന്റെ കൂടെ നിക്കണേ. വടശ്ശേരി വാമനൻ കൂടുണ്ടോ? പരിസരത്ത് വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. പോയി പറിക്കേ, പിന്നെ വാമനെ പോയി പറിക്കടാ. മോൾ ഒരുങ്ങി കഴിഞ്ഞില്ലേ, മുഹൂർത്തം ആവാറായി. വാ മോളെ. ആ വെട്ടില്ല, ഇവിടെ മേശയിലുണ്ട്. എനിക്കൊന്ന് പറയാനുണ്ട്, അനുവദ കേൾക്കണം. വേണ്ട, മാപ്പ് പറയാനുള്ള തയ്യാറെടുപ്പാവും. സൂര്യമംഗലത്തെ അവകാശമല്ലേ ഇനി വേണ്ടു? അത് തരാനുള്ള അധികാരമുണ്ട് എനിക്ക്. എന്നാലും ബ്രഹ്മദേശത്തേക്ക് പോകും മുമ്പ് ഞാനൊരു വാക്ക് തന്നിരുന്നു. മടങ്ങി എത്തുമ്പോ അവകാശം സ്ഥാപിക്കാനുള്ള ചിലമ്പെടുത്ത് തരാമെന്ന്. അതിനാ കാണണമെന്ന് പറഞ്ഞത്. നാമജപവും കരച്ചിലും കൂടി മിക്സ് ചെയ്യരുത്. പിരിയും യക്ഷി അവനെ തട്ടാതിരിക്കാൻ ദേ ഓം
വിശുദ്ധ കുരിശ്, ചന്ദ്രക്കല, ഇതെല്ലാം ഈ വാമനേട്ട സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു മക്കളെ. ഈ സെറ്റപ്പ് എങ്ങാനും പോലും എന്റെ പണിക്കുറ്റം തീർന്ന എന്റെ അമ്മക്കാരുണ്ട്. എനിക്കൊരു ഇരുമ്പാണി തരുമോ, ഒന്ന് പിടിച്ചിരിക്കാനാ. വേണ്ട, ഞങ്ങളെയൊക്കെ ശവത്തി ചവിട്ടിട്ട് അവള് മാണി റാണിയും കൊണ്ട് പോവും. ദാഹിച്ചു മോഹിച്ചൊരു മോളുണ്ടായപ്പോ അതൊരു എട്ടിയായി തീരുന്നല്ലോ ഭഗവാന്. ചോരകുടിയിൽ ഉദ്ഘാടനം സ്വന്തം തന്തേരെ കഴുത്തി തന്നെയാവൂല്ലേ. തലക്കല്ലൊരു കുരിച്ചിരിക്കുമ്പോ ഞാനോ ആ കുരിച്ചിരിക്കുമ്പോ എന്തിനാ പേടിക്കണം? എന്റെ പൊന്നു വാമന, നീ ആ തവളയുടെ പിന്നാലെ ചാടും ചാടി നടക്കണമെന്ന് എല്ലാവരും കൂടി നിന്നെ പൊട്ടനാക്കി വട്ടനാക്കി ഈ ആണ്ടിപ്പെട്ടി ഉൾപ്പെടെ ഉള്ളവ. എന്നിട്ടിപ്പോ കണ്ടില്ലേ പെട്ടിയിലായതുപോലെ കിടക്കണത്? ആണ്ടിപ്പെട്ടിയിലെ ആണ്ടിയെ പെട്ടി തട്ടിക്കൂട്ടി അതിനകത്താക്കേണ്ട ഗതി വരുത്തരുതെന്നാണ് വടശ്ശേരി വാമനന്റെ പ്രാർത്ഥന. അതാരാ ഈ ശുദ്ധ ബ്രാഹ്മണൻ? നാവടക്ക നാമം ജപിക്കുക. ഓ പിന്നെ നാണിച്ചു കുണുങ്ങി കുത്തിയിരിക്കാനല്ലേ ഈ പെടാപ്പാടക്കപ്പെട്ട് നിന്നെ സ്വന്തമാക്കി. എന്തായത്? അതെ, നാലിയൂറ്റും കല്യാണ മുടക്കികൾ ഓടി നടക്കുകയല്ലേ. നിന്നെ കൈവിട്ടു പോകാതിരിക്കാൻ ചില്ലറ നെട്ടോട്ടമാണ് ഓടിയത്, അതിന്റെ ദാഹം. നേരെ ഒന്ന് വെളുത്തോട്ട്, ഈ കല്യാണം മുടക്കാൻ കൊതിച്ചോന്മാർക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഏയ് വേണ്ട, ഗൗരി ഒന്നും ചെയ്യണ്ട. ഗൗരിയെക്കാളേറെ ഈ നിമിഷത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കൊതിച്ചത് ഞാനാ. അത് മുടക്കാൻ ഇറങ്ങിയവർക്ക് ഞാൻ കൊടുത്തോളാം. നീയോ എങ്ങനെ? അതൊക്കെ ഉണ്ട് കണ്ടോ. ഞാൻ പോയി നോക്കാം. തിരുമേനി ആരും നോക്കണ്ട, ഇത് അവള് തന്നെ. വേണുച്ചാമി? അതെ, വേണുച്ചാമി തന്നെയാ തിരുമേനി. മാണിക്കനെ കൊല്ലാൻ അല്ല ഏച്ചി പുനർജനിച്ചിരിക്കുന്നത്, ഗൗരിദാസൻ അവളുടെ ലക്ഷ്യം. അവളുടെ ശാപം ഫലിക്കുമെങ്കിൽ ഗൗരിദാസൻ തന്നെയായിരിക്കും അതിനിരയാവുക. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എന്നെ ചതിച്ചു ബന്ധിച്ച ബ്രഹ്മദത്ത, നീ വരാമെന്നേറ്റ ഗന്ധർവ ലോകത്തേക്ക് നിന്റെ മകനെ ഞാൻ കൊണ്ടുപോകുന്നു. സൂര്യമംഗലത്തെ അവകാശം സ്ഥാപിക്കാൻ മനോഹരമായൊരു നാടകം കളിച്ചു നിങ്ങൾ രണ്ടാളും കൂടി, എന്നിട്ടത് ശുഭസമാപ്തിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ ആ അവകാശം അനുഭവിക്കാനുള്ള യോഗം ഇവനില്ലാതെ പോയി. വേണ്ട, അവനെ ഉണർത്തണ്ട, അവൻ ഉണരില്ല. ഒരുതര ഉന്മാദാവസ്ഥയിലാണ് അവനിപ്പോ. ഞാൻ ആ പാലിൽ കലക്കിയ കോരവനക്കുരുവിന്റെ നീരിന് ഇങ്ങനെ ഒരവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും? എന്തിനാ ഞാനത് ചെയ്തതെന്നറിയോ? മധുവിധു സംഗമം വരെ എത്തിയ നിങ്ങളുടെ ഈ ചെറിയ ദാമ്പത്യം മുളയിലെ നുള്ളിയെറിയാൻ, എല്ലാം അവസാനിപ്പിക്കാൻ ഒരു തുള്ളി വിഷം ചേർത്താൽ മതിയായിരുന്നു എനിക്കാ പാലിൽ. പക്ഷെ അത് ചെയ്താൽ ആദ്യ രാത്രിയിൽ അരങ്ങേറിയ ഈ ദുരന്തത്തിന്റെ സൂത്രധാരൻ ഞാനാണെന്ന് വരും. യക്ഷിശാപമുള്ള കുടുംബത്ത് ദുരന്തങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. നാളെ നേരം പുലരുമ്പോ അങ്ങനെ ഒരു ദുരന്തത്തിന് നിങ്ങളും ഇരയായി എന്ന് വേണം പുറം ലോകം അറിയാൻ.
അതിനെ മൃതശരീരങ്ങളിൽ ഇത്തിരി മുറിപ്പാടുകൾ മാത്രം സൃഷ്ടിച്ചാ മതി എനിക്ക്. വയോവൃദ്ധനായ സൂര്യ നമ്പൂരി നിത്യബ്രഹ്മചാരിയാണെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റിയടി. 16 വയസ്സിൽ കുളത്തിൽ ചത്തുപൊങ്ങിയ വാര്യക്കാരി നങ്ങേലിയിൽ തുടങ്ങി ഒരുപാട് കഥകളുണ്ട് സൂര്യ നമ്പൂരിക്ക്. ഇപ്പോഴും ആ കാര്യത്തിന് കുറവൊന്നും ഇല്ലടി. ഉഗ്രരൂപത്തിൽ മാത്രമേ അവളെ തളയ്ക്കാൻ കഴിയൂ. അതിന് അവളെ പ്രകോപിതയാക്കണം. ഒരു കന്യകയുടെ സാന്നിധ്യത്തിൽ മാത്രമേ അത് സാധ്യമാവൂ. എനിക്ക് തെറ്റുപറ്റി. അവൾ സീമന്തിരി, അവൾ യക്ഷി തന്നെയാണ്. വാമനേട്ടനും മാണിക്കനും പറഞ്ഞ് ശരിയാണ്, അവളുടെ ഉഗ്രരൂപം ഞാൻ കണ്ടു. അനു, തർക്കിച്ചു നിൽക്കാനുള്ള സമയമല്ലത്. നീ വരണം, വന്നു തന്നെ ആകണം. ഇന്ന് ആ മുറിയിൽ എന്നോടൊപ്പം ശയിക്കുന്നത് നീയാ. അനു, ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്കി. നിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ അവളെ തളയ്ക്കാൻ പറ്റൂ. പറഞ്ഞാൽ നിനക്ക് ഒന്നും മനസ്സിലാവില്ല. ബ്രഹ്മദേശത്ത് പോയി യക്ഷിയെ തളയ്ക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ മുതൽ കൂടിയാ എന്നോടൊപ്പം അവള്. തെറ്റു പറ്റിപ്പോയി എനിക്ക്. അവകാശം സ്ഥാപിക്കലൊന്നും അല്ല ഇപ്പൊ എന്റെ ലക്ഷ്യം. ഈ തറവാടിന്റെ എന്നേക്ക് പോയുള്ള രക്ഷയാണ്. ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകനാണ് ഞാൻ. അവളെ തളയ്ക്കാൻ നിയോഗിക്കപ്പെട്ടത് ഞാനാണെങ്കിൽ ഞാനത് ചെയ്യും. നിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ അവളെ താക്കാൻ കഴിയൂ. നിന്റെ അച്ഛൻ എന്നെ ചതിച്ച പോലെ നീ എന്നെ ചതിച്ചു. എനിക്ക് വേണം നിന്നെ. എനിക്ക് വേണം, എനിക്ക് വേണം അവനെ. വീണ്ടും തരല്ല ഞാൻ. Thank you.
വാ. അല്ല, എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? കൽക്കട്ടയ്ക്ക് പുതിയ അവകാശികൾ വന്ന നിലയ്ക്ക് സൂര്യമംഗലത്തിന് ഞങ്ങൾക്ക് എന്താ കാര്യം? ഇനിയല്ലേ കാര്യം, കൽക്കട്ടയിലേക്കെന്നല്ല, ഈ സൂര്യമംഗലം വിട്ട് എങ്ങോട്ടേക്കും ഇനി പോകുന്നില്ല. സത്യം പിന്നല്ലാതെ എന്താ സംശയം? ഇതെന്റെ മാത്രം തീരുമാനമല്ല, ഞങ്ങളുടെ തീരുമാനമാണ്. സൂര്യമംഗലത്തെ പുതിയ അവകാശിയുടെ തീരുമാനം. എന്നാ ഞാൻ ഒരു ഉമ്മ പറക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, അതിനിപ്പോ വേറെ ആളുണ്ട്. അയ്യോ താവള!